ഉള്ള പരിമിതമായ സൗകര്യങ്ങൾ ഒരിക്കലും മതിയാവില്ല എന്ന കൃത്യമായ ധാരണയോടെ തന്നെയാണ് സംഘാടക സമിതി അംഗങ്ങൾ ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും പരമാവധി ശാസ്ത്രീയമായി കാര്യങ്ങൾ സംവിധാനിച്ചാൽ സംശയിക്കേണ്ടതില്ല പ്രതിനിധികളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഒന്ന് രണ്ട് തവണ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സമ്മേളന നഗരിയോട് ചേർന്ന് റോഡിൽ പാർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ വാഹനങ്ങളും പ്രതിനിധികളായ ആളുകൾ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാവാം വേദിയുടെ സമീപത്തുണ്ടാവാം നിർബന്ധമായും അവിടെ നിന്ന് മാറ്റി പാർക്കിംഗ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകണം അല്ലാത്ത പക്ഷം വാഹനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ നമുക്ക് സമ്മേളന നഗരിയിൽ ഇറക്കാൻ പ്രയാസമുണ്ടാകുമെന്നാണ് പോലീസ് അധികാരികൾ അറിയിച്ചിട്ടുള്ളത് പരമാവധി സഹകരിക്കണം എന്നുണർത്തുകയാണ് അതുപോലെ തന്നെ സദസ്സിൽ ക്രമീകരിച്ചിട്ടുള്ള കസേരകൾ മുതിർന്ന പ്രായം ചെന്ന രോഗികളായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ളതാണ് യാതൊരു കാരണവശാലും ചെറുപ്പക്കാരായ ആളുകൾ അത്തരം കസേരകൾ ഉപയോഗപ്പെടുത്തരുത് എന്നുകൂടി ആദ്യമേ ഉണർത്തുകയാണ് കാരണം ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ അയാളെ എഴുന്നേൽപ്പിക്കുക ശ്രമകരമാണല്ലോ അതുകൊണ്ട് തന്നെ മുതിർന്നവർക്ക് വേണ്ടി കസേരകൾ മാറ്റിവെച്ചുകൊണ്ട് പരമാവധി ആളുകളെ ഈ സമ്മേളന നഗരിയുടെ ഇങ്ങോട്ട് മാറി കടലിനോട് ചേർന്ന ഭാഗത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് റോഡിൽ നിന്ന് മാറ്റാൻ വളണ്ടിയർമാർ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ സമ്മേളനം പരമാവധി കുറ്റമറ്റ രീതിയിൽ ഗംഭീരമായി നടത്തുവാൻ സാധ്യമാകും എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഒരു പ്രത്യേക അറിയിപ്പ് KL 18V 7896 എന്ന വാഹനം ഈ സ്റ്റേജിനരികിലായി പോലീസ് വാഹനത്തിനടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ വാഹനം അവിടെ നിന്ന് നീക്കി സഹകരിക്കേണ്ടതാണ് 4707 റിനോ കാറ് ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വാഹനങ്ങൾക്ക് നഗരിയിലേക്ക് കടന്നു വരുവാൻ പ്രയാസമുള്ള തരത്തിൽ ബ്ലോക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് വാഹനങ്ങളിലൂടെ എത്തുന്ന പ്രവർത്തകർക്ക് ഈ സമ്മേളനം വീക്ഷിക്കണമെങ്കിൽ ഈ വാഹനം ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നിന്ന് നീക്കേണ്ടതാണ് നമ്പർ 4707 റിനോൾ
ഹലോ ശ്രദ്ധിക്കുക കെ എൽ 11 എ കെ 7766 എത്തിയോസ് കാർ പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് മാറ്റിയിടണം എന്ന് അഭ്യർത്ഥിക്കുന്നു കെ എൽ 60 എ 11 99 സ്വിഫ്റ്റ് കാർ പാർക്ക് ചെയ്തിടത്തു നിന്ന് മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു സഹോദരങ്ങളെ ചരിത്രത്തിലേക്ക് പുതിയ അധ്യായങ്ങൾ തുന്നിച്ചേർക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഐക്യമഹാസമ്മേളനം ഏതാനും സമയത്തിനകം സമാരംഭം കുറിക്കപ്പെടുകയാണ്. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആദരണീയനായ കെ എൻ എമ്മിന്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ളക്കോയ മദനി ആശംസകൾ അർപ്പിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ, എം ഇ എസ്, സി പി കുഞ്ഞുമുഹമ്മദ്, എം എസ് എസ്, ഡോക്ടർ എ ഐ അബ്ദുൽ മജീദ് സ്വലാഹി, ഡോക്ടർ ജാബിർ അമാനി, അബ്ദുൽ ജലീൽ മാമാങ്കര, സിറാജ് ചേലേമ്പ്ര തുടങ്ങിയവരാണ്. ഈ മഹാസമ്മേളനത്തിൻ്റെ മുഖ്യാതിഥികളായി ശ്രീ രമേശ് ചെന്നിത്തല, കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ ഉമ്മൻചാണ്ടി, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എം പി വീരേന്ദ്രകുമാർ, ശ്രീധരൻ പിള്ള, ഇ ടി മുഹമ്മദ് ബഷീർ എം പി, ബിനോയ് വിശ്വ തുടങ്ങിയ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ്. ഈ ഐക്യമഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എം മുഹമ്മദ് മദനി, ഡോക്ടർ ഹുസൈൻ മടവൂർ, പ്രൊഫസർ എം അബ്ദുറഹ്മാൻ സലഫി, എം സലാഹുദ്ദീൻ മദനി, എ അസ്ഗർ അലി, ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, ഹലോ ഹലോ ഹനീഫ് കായക്കൊടി, അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ, അഹമ്മദ് അനസ് മൗലവി, അഡ്വക്കേറ്റ് മായ മേത്തർ തുടങ്ങിയ പ്രഗത്ഭരായ പ്രഭാഷകരും പണ്ഡിതന്മാരും സംബന്ധിക്കുന്നു.
ശ്രദ്ധിക്കുക, സമ്മേളനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധികൾ അവർക്കായി സജ്ജീകരിച്ച സ്ഥലങ്ങളിലാണ് ഇരിക്കേണ്ടത്. സമ്മേളന നഗരിയുടെ മുൻഭാഗത്തുള്ള എൽ ഇ ഡി വാളിന്റെ അരികിൽ നിന്ന് പ്രതിനിധികൾ മാറി നിൽക്കേണ്ടതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ വലിയ സാന്നിധ്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള മുജാഹിദ് ഐക്യ മഹാസമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയായി. സമ്മേളനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധികൾ സമ്മേളന നഗരിയിലേക്ക് വരേണ്ടതാണ്. സമ്മേളനത്തിനായി നിർദ്ദേശിച്ചിട്ടുള്ള സമ്മേളനത്തെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും സമ്മേളന പ്രതിനിധികൾ പാലിക്കണമെന്നറിയിക്കുന്നു. ഹലോ, മുജാഹിദ് ഐക്യമഹാസമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ സമാരംഭം കുറിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ആചാര വൈകൃതങ്ങൾക്കെതിരെയും അതിശക്തമായി അടരാടിയ നവോത്ഥാന നായകന്മാർ നമുക്ക് ചരിത്രത്തിൻ്റെ വലിയ പാഠങ്ങളേകുമ്പോൾ പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മീയമായ പരിഹാരം നിർദ്ദേശിക്കുന്ന ഈ ആദർശവാഹക സംഘം പുതിയ ചരിത്രത്തിനിവിടെ തിരിതെളിയിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മുജാഹിദ് ഐക്യമഹാസമ്മേളനം ഇവിടെ സമാരംഭം കുറിക്കുമ്പോൾ കേരളത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ പ്രൗഢമായ വിജയത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന കർമ്മസജ്ജരായ വളണ്ടിയേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ പരിപൂർണമായി സ്വീകരിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഈ ചൈത്രയാത്രയിൽ സമ്മേളന പ്രതിനിധികൾ അവരുടെ സാന്നിധ്യം അറിയിക്കണമെന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള കോയ മദനി, പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് എം മുഹമ്മദ് മദനി, പി കെ ഹുസൈൻ മടവൂർ, പ്രൊഫസർ എം അബ്ദുറഹ്മാൻ സലഫി, എം സലാഹുദ്ദീൻ മദനി, എ അസ്ഗർ അലി, ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, ഹനീഫ് കായക്കൊടി, അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ, അഹമ്മദ് അനസ് മൗലവി, അഡ്വക്കേറ്റ് മായൻകുട്ടിമേത്തർ എന്നിവരാണ്. എല്ലാ സമ്മേളന പ്രതിനിധികളും സദസ് ഭംഗിയാക്കി നമ്മുടെ സമ്മേളനത്തിന്റെ സമാരംഭത്തിന് ഒരുങ്ങണമെന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു. ലക്ഷ്യസാഫല്യത്തിന്റെ ചക്രവാള സേവയിൽ ഒരു രജത രേഖയായി മറിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ ഐക്യമഹാസമ്മേളനം ഏതാനും സമയങ്ങൾക്കകം ആർത്തിരമ്പുന്ന ലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്.
സ്നേഹമുള്ളവരെ, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പ്രബോധനത്തിൻ്റെ വീഥികളിൽ നിറസാന്നിധ്യമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഐതിഹാസികമായ ഐക്യമഹാസമ്മേളനം ഏതാനും സമയങ്ങൾക്കകം സമാരംഭം കുറിക്കുകയാണ്. പ്രസ്തുത സമ്മേളന നഗരിയിലേക്ക് സ്നേഹപൂർവം നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. മുജാഹിദ് ഐക്യമഹാസമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം കോഴിക്കോട് കടപ്പുറത്ത് സമാരംഭം കുറിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ആചാര വൈകൃതങ്ങൾക്കെതിരെയും അതിശക്തമായി കേരളക്കരയിൽ പതിറ്റാണ്ടുകളായി അടരാടിക്കൊണ്ടിരിക്കുന്ന ഈ ആദർശവാഹക സംഘത്തിൻ്റെ ചരിത്രപരമായ ഒരു ദൗത്യം ഏതാനും നിമിഷങ്ങൾക്കകം കോഴിക്കോട് കടപ്പുറത്ത് സമാരംഭം കുറിക്കുമ്പോൾ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ടി പി അബ്ദുള്ളക്കോയ മദനി അവറുകളാണ്. നമ്മുടെ സമ്മേളനത്തിൽ നമുക്ക് പ്രചോദനമേകി സമ്മേളനവേദിയിൽ എത്തിച്ചേരുന്നത് ഡോക്ടർ ഫസൽ ഗഫൂർ, സി പി കുഞ്ഞു മുഹമ്മദ് സാഹിബ്, ഡോക്ടർ എ ഐ അബ്ദുൽ മജീദ് സൊലാഹി, ജാബിർ അമാനി, അബ്ദുൾ ജലീൽ മാമാങ്കര, സിറാജ് ചേലേമ്ര എന്നിവരാണ്. ഈ വേദിയിൽ സാന്നിധ്യമറിയിച്ചുകൊണ്ട് ബഹുമാന്യനായ ഇ അഹമ്മദ് സാഹിബ് എം പി, എം കെ രാഘവൻ എം പി, എം ഐ ഷാനവാസ് എം പി, കെ പി എ മജീദ് സാഹിബ്, ഡോക്ടർ എം കെ മുനീർ എം എൽ എ, പി കെ അബ്ദുൾ റബ്ബ് എം എൽ എ, വി കെ സി മുഹമ്മദ് ഗോയ എം എൽ എ, പി കെ ബഷീർ എം എൽ എ, പി വി അൻവർ എം എൽ എ, കെ എം ഷാജി എം എൽ എ, പി ടി എ റഹീം എം എൽ എ, പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് എന്നിവരാണ്. ഈ പ്രൗഢമായ മുജാഹിദ് ഐക്യമഹാസമ്മേളനത്തിൽ നമ്മുടെ വേദിയിൽ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് എം മുഹമ്മദ് മദനി, ഡോക്ടർ ഹുസൈൻ മടവൂർ, പ്രൊഫസർ എം അബ്ദുറഹ്മാൻ സലഫി, എം സലാഹുദ്ദീൻ മദനി, എ അസ്ഗർ അലി, ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, ഹനീഫ് കായക്കൊടി, അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ, അഹമ്മദ് അനസ് മൗലവി, അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ എന്നിവരാണ്. ഏതാനും നിമിഷങ്ങൾക്കകം പ്രൗഢമായ ചരിത്രത്തിലേക്ക് ചേർക്കപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐക്യമഹാസമ്മേളനത്തിന് ഇവിടെ സമാരംഭം കുറിക്കുന്നു. മുഴുവൻ സമ്മേളന പ്രതിനിധികളും കടപ്പുറത്ത് സജ്ജരായി, സജീവരായി, ശക്തരായി നമ്മുടെ സമ്മേളനത്തിന്റെ സമാരംഭത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു. ദൈക്ഷണികമായ ചുവടുവെപ്പുകളിലൂടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഗതി നിർണയിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രപാതയിൽ പുതിയ അധ്യായം രചിച്ചുകൊണ്ട് നടക്കുന്ന മുജാഹിദ് ഐക്യമഹാസംഗമം വിശ്വാസ ജീർണതകളുടെ കൂരിരുട്ടിലേക്ക് വെളിച്ചം തെളിക്കാനും അന്ധവിശ്വാസങ്ങളുടെ കരിമ്പടങ്ങളെ വലിച്ചു കീറാനും ത്യാഗോജ്വലമായ സമരമുന്നേറ്റങ്ങൾക്ക് നായകത്വം വഹിച്ച മഹത്തായ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ചരിത്രത്തിലെ വികാരനിർഭരമായ ഒരു മുഹൂർത്തത്തിന് നാം സാക്ഷികളാവുകയാണ്. ചരിത്രത്തിൻ്റെ ഭാഗമാകാനല്ല, കെട്ടിപ്പടുത്തും വെട്ടിമാറ്റിയും കനൽപദങ്ങളിലൂടെ കടന്നു വന്ന് ചരിത്രത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ രചിക്കാനാണ് നമ്മുടെ നിയോഗം. ഇതാ നെഞ്ചോട് ചേർത്ത് വച്ച അചഞ്ചലമായ തൗഹീദി വിശ്വാസത്തിൻ്റെ ഉൾക്കരുത്തോടെ പതിനായിരങ്ങളുടെ മഹാസംഗമം മുജാഹിദ് ഐക്യമഹാസംഗമം. സഹോദരങ്ങളെ,
കേൽട്ടൻ എ ജി 32-24 ഹുണ്ടായി ഐ ടെൻ വണ്ടി ഉടൻ പാർക്ക് ചെയ്ത സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതാണ്. ആ വാഹനം മാറ്റിയാൽ മാത്രമേ അതിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടുള്ള മറ്റുള്ള വാഹനങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. കേൾട്ടൻ എ ജി 32-24 വാഹനം എത്രയും പെട്ടെന്ന് പാർക്ക് ചെയ്തയിടത്ത് നിന്ന് മാറ്റേണ്ടതാണ്. നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്ന വഴിയുടെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകന്മാർ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ മുൻഭാഗത്ത് വന്നിരിക്കേണ്ടതാണ്. സ്റ്റേജിലേക്ക് വരാനുള്ള നമ്മുടെ നേതാക്കന്മാർക്ക് വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തകന്മാരാരും സ്റ്റേജിന്റെ വഴിയുടെ ചുറ്റുഭാഗത്ത് നിൽക്കാൻ പാടുള്ളതല്ല. എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ മുൻഭാഗത്ത് വിശാലമായ കടപ്പുറത്തിന് സാക്ഷികളാകുവാൻ വേണ്ടി മുന്നിൽ വന്നിരിക്കണമെന്ന് വിനീതമായി ഉണർത്തുകയാണ്. സ്റ്റേജിലും വഴിയിലും സ്റ്റേജിൽ ഡ്യൂട്ടിയുള്ള വളണ്ടിയർമാരും നേതാക്കന്മാരും ഒഴികെയുള്ള മറ്റെല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് സമ്മേളന നഗരിക്ക് സാക്ഷികളാകുവാൻ മുന്നിൽ വന്നിരിക്കേണ്ടതാണ്. സ്റ്റേജിലും പരിസരത്തും ഇതിന് ഡ്യൂട്ടിയിലുള്ള വളണ്ടിയർമാരും നേതാക്കന്മാരുമല്ലാത്ത മുഴുവൻ പ്രവർത്തകന്മാരും എത്രയും പെട്ടെന്ന് താഴ്ഭാഗത്ത് വന്നിരിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, നമ്മുടെ സമ്മേളനം ഏതാനും സമയങ്ങൾക്കകം ആരംഭിക്കുകയാണ്. റോട്ടിലുള്ള ആളുകൾ, സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനു വേണ്ടി സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫയർ സ്റ്റേഷന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്ന പ്രതിനിധികൾ എത്രയും പെട്ടെന്ന് സദസ്സിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. 10,000 സഹോദരങ്ങളാണ് ഈ സമ്മേളന നഗരിയെ ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പ്രതിനിധികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് പ്രിയപ്പെട്ട പ്രതിനിധികൾ സമ്മേളന നഗരിയിലേക്ക് ഇറങ്ങിയിരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രതിനിധികൾ പ്രത്യേകം താൽപര്യമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലെ തുല്യതയില്ലാത്ത അധ്യായത്തിന് ഈ സായാഹ്നം സാക്ഷിയാവാനിരിക്കുകയാണ്. 10,000 സഹോദരങ്ങൾ ഈ ഐക്യമഹാസമ്മേളനത്തെ ലക്ഷ്യമാക്കി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനസാഗരത്തെ ഉൾക്കൊള്ളാൻ ഈ കടപ്പുറം മതിയാവുകയില്ല എന്ന് സംഘാടക സമിതിക്കറിയാം. ആവുന്നത്ര ശാസ്ത്രീയമായി കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ പ്രതിനിധികൾ തയ്യാറാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സ്റ്റേജിന്റെ സമീപത്ത് പ്രിയപ്പെട്ട പ്രതിനിധികൾ ശ്രദ്ധിക്കുക. സ്റ്റേജിന്റെ സമീപത്തുള്ള റോഡ് സൈഡിൽ സമ്മേളനം വീക്ഷിക്കാനെത്തിയിട്ടുള്ള സഹോദരങ്ങൾ അവിടെ നിൽക്കുന്നത് പിറകിൽ വരുന്ന സഹോദരങ്ങൾക്ക് സമ്മേളന നഗരിയിൽ എത്തിച്ചേരാൻ തടസ്സമുണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം മാനിക്കുകയും സമ്മേളന നഗരിയിലേക്ക് ഇറങ്ങിയിരിക്കുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.
വലിയ പ്രയാസം. സഹോദരങ്ങളെ, നമ്മുടെ സമ്മേളനം സമയബന്ധിതമായി ആരംഭിക്കുകയാണ്. നോട്ടീസിൽ ചേർത്തതുപോലെ ഒട്ടേറെ പ്രതിനിധികളും അതിഥികളും നമ്മുടെ സമ്മേളനത്തിൽ സംബന്ധിക്കാനുണ്ട്. സമ്മേളന നഗരിയിലേക്ക് ലക്ഷ്യമാക്കി എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധികൾ റോഡിൽ കാണികളായി നിൽക്കാതെ സമ്മേളന നഗരിയിലേക്ക് കയറിയിരിക്കണമെന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ്. കൃത്യം 4:30 ഈ ഐക്യമഹാസമ്മേളനം ആരംഭിക്കുകയാണ്. സമ്മേളനത്തിനെത്തിയ മുഴുവൻ പ്രതിനിധികളും എത്രയും വേഗം ഈ കടലോരത്തേക്ക് ഇറങ്ങി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വഴിതടസ്സമുണ്ടാക്കാതെ എത്രയും വേഗം നമ്മുടെ ഈ പ്രത്യേകം സജ്ജമാക്കിയ ഇടങ്ങളിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനങ്ങളിൽ വന്നിറങ്ങിയ മുജാഹിദ് പ്രവർത്തകരും അനുഭാവികളും എത്രയും വേഗം നമ്മുടെ പ്രത്യേകം സജ്ജമാക്കിയ ഈ വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 4:30 നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കേണ്ടതുണ്ട്. വഴിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും വഴി തടസ്സമുണ്ടാക്കാതെ എത്രയും വേഗം ഈ കടലോരത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 4:30 തന്നെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സമ്മേളനത്തിന് എത്തിച്ചേരേണ്ട വിശിഷ്ടാതിഥികൾ, അവർക്ക് സൗകര്യം ചെയ്യുന്നതിനു വേണ്ടി സമ്മേളന സ്റ്റേജിന് സമീപത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ നഗരിയിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധികൾ ഇരിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. നമ്മുടെ പിറകിലുള്ള സഹോദരങ്ങൾക്ക് സമ്മേളനം വീക്ഷിക്കുന്നതിനു വേണ്ടി പരമാവധി മുൻഭാഗത്തേക്ക് കയറിയിരിക്കുകയും ഒഴിവുള്ള സ്ഥലങ്ങളിൽ ഇരിപ്പിടം തയ്യാറാക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു.
സമ്മേളന നഗരിയുടെ സ്റ്റേജിന് സമീപത്ത് ആംബുലൻസിന്റെയും ഫയർ എഞ്ചിന്റെയും ഇടയിൽ പ്രതിനിധികൾ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതിഥികളായ ആളുകൾക്ക് സ്റ്റേജിലേക്ക് എത്തിച്ചേരാൻ സൗകര്യപ്പെടുമാറ് സ്റ്റേജിന് സമീപത്തുള്ള പ്രതിനിധികൾ നഗരിയിലേക്ക് കയറിയിരിക്കണമെന്നറിയിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ സമ്മേളനം ഏതാനും സമയത്തിനകം ആരംഭിക്കുകയാണ്. സമ്മേളനത്തിനെത്തിയ മുഴുവൻ സഹോദരങ്ങളും റോഡിൽ നിന്ന് ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടെന്ന പുതിയ ഒരധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന മുജാഹിദ് ഐക്യമഹാസമ്മേളനം സമ്മേളനത്തിനെത്തിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളും ഈ സദസ്സിലേക്ക് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയുടെ ഏറ്റവും മുമ്പിലായി ഇരിക്കുന്ന ആളുകളോട് ചേർന്ന് പിന്നിൽ നിൽക്കുന്ന സഹോദരങ്ങളും ഈ സമ്മേളനത്തെ ഭംഗിയാക്കുന്നതിന് വേണ്ടി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുജാഹിദ് ഐക്യമഹാസമ്മേളനം ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി കേരള നദ്വത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയൻകുട്ടി മൗലവിയെ ആദരപൂർവം ക്ഷണിക്കുന്നു. السلام عليكم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو اتبع الحق أهواءهم لفسدت السماوات والأرض ومن فيهن بل آتيناهم بذكرهم وهم عن ذكرهم معرضون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കന്മാരെ,
ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നാം ഈ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സമ്മേളനത്തിൽ സന്നിഹിതരായ എല്ലാ മാന്യ അതിഥികളെയും പണ്ഡിതന്മാരെയും സംഘടനാ നേതാക്കളെയും ഗുണകാംക്ഷികളെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവപൂർവം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ സർവശക്തനായ അള്ളാഹുവിൻകിൽ സ്വീകാര്യയോഗ്യമായ ഒരു പ്രവർത്തനമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സൃഷ്ടിപരമായി തന്നെ ബുദ്ധിപരമായ കഴിവും അഭിപ്രായ സ്വാതന്ത്ര്യവും അനശ്വരമായ ആത്മാവും നൽകി പ്രപഞ്ചനാഥൻ സൃഷ്ടിച്ച ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ. നാഗരിക വളർച്ചയിൽ മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവും പ്രവർത്തനശേഷിയും നിർണായക പങ്കുവഹിക്കുന്ന ഘടകമാണ്. എന്നാൽ അനശ്വരമായ ആത്മാവിന്റെ ശാശ്വതമായ പുരോഗതിക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ നിർണയിക്കാനോ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുവാനോ മനുഷ്യബുദ്ധി കൊണ്ടു മാത്രം കഴിയുകയില്ല. അപ്രകാരം തന്നെ യഥാർത്ഥ സത്യം, നന്മ, തിന്മ എന്നിവയുടെ പരിധികൾ കുറ്റമറ്റ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനും മനുഷ്യബുദ്ധി കൊണ്ടു മാത്രം കഴിയുകയില്ല. മാത്രമല്ല, ഇത്തരം കാര്യത്തിൽ മനുഷ്യബുദ്ധിയെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ അത് മനുഷ്യ സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുന്നതിനും സംഘർഷം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാവൂ എന്നത് മനുഷ്യ സമൂഹത്തിന്റെ ഇന്നേവരെയുള്ള ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്ന സത്യമാണ്. ഈ യാഥാർത്ഥ്യം അസന്നിഗ്ധമായി വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായത്തിലെ 71, 72, 73, 74 വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സത്യം അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരുന്നുവെങ്കിൽ ആകാശങ്ങളും ഭൂമിയിലും അവയിലുള്ളവരെല്ലാം കുഴപ്പത്തിലാകുമായിരുന്നു. അല്ല, അവർക്കുള്ള ഉത്ബോധനവും കൊണ്ടാണ് നാം അവരുടെ അടുത്ത് ചെന്നിരിക്കുന്നത്. എന്നിട്ടവർ തങ്ങൾക്കുള്ള ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുകയാകുന്നു. അതല്ല, നീ അവരോട് വല്ല പ്രതിഫലവും ചോദിക്കുന്നുണ്ടോ? എന്നാൽ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലമാകുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അവർ ഉപജീവനം നൽകപ്പെടുന്ന കൂട്ടത്തിൽ നൽകുന്നവരിൽ ഉത്തമനാകുന്നു. തീർച്ചയായും അവരെ നേരായ പാതയിലേക്കാണ് താങ്കൾ ക്ഷണിക്കുന്നത്. പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ആ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്നവരുമാകുന്നു. ഈ അടിസ്ഥാന മൂല്യത്തിൽ നിന്നുകൊണ്ട് ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് പൌരന്മാർക്ക് രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ഐഹികവും പാരത്രികവുമായ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. മനുഷ്യ സമൂഹത്തിലെ മാനുഷിക ഐക്യവും ഇസ്ലാമത വിശ്വാസികൾ തമ്മിലുള്ള അടിസ്ഥാന ഐക്യവും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പാരത്രിക നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ. ഖുർആനിന്റെ നിർദ്ദേശാനുസരണമുള്ള മനുഷ്യ സമൂഹം ഒരു കുടുംബമാണ് എന്ന ഇസ്ലാമിക സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് കേരള നദുവത്തുൽ മുജാഹിദീൻ ഉയർന്ന പരിഗണന നൽകുന്നു. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകുമല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിന്നാ സൗജഹ വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. മനുഷ്യരെ നിങ്ങളൊരേ ആത്മാവിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. ഏതരല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക.
തീർച്ചയായും അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാകുന്നു. ഏതൊരു മനുഷ്യനും താൻ അഭിലഷിക്കുന്ന വിശ്വാസം സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ജന്മസിദ്ധമായ ഗുണവും ഭരണഘടനാപരമായ അവകാശവുമാണ്. ഇത് പരിപൂർണമായും സംരക്ഷിക്കപ്പെടണമെന്ന് ഇസ്ലാം മാനവരാശിയെ പഠിപ്പിക്കുന്നു. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ഒന്നിച്ച് വിശ്വസിക്കുമായിരുന്നു. എന്നിരിക്കെ ജനങ്ങൾ വിശ്വാസികളാകുവാൻ നിങ്ങൾ അവരെ നിർബന്ധിക്കുകയോ ഒരാവശ്യവുമില്ല. ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി മതത്തിന്റെ അടിസ്ഥാന അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി സമൂഹത്തെ പ്രേരിപ്പിക്കുക എന്നതാണ് നദ്വത്തുൽ മുജാഹിദീന്റെ ദൗത്യം. ഇന്ന ഹാദി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വാന റബ്ബുക്കും ഫഅബ്ദുൻ. മനുഷ്യരെ, തീർച്ചയായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം. ഞാൻ നിങ്ങളുടെ രക്ഷിതാവും, അതിനാൽ നിങ്ങൾ എന്നെ ആരാധിക്കുവീൻ. മനുഷ്യർക്കിടയിൽ ആവിർഭവിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഏകീകരിക്കാനുള്ള ഇസ്ലാമികമായ ഏകമാർഗം വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക തിരുമേനിയുടെ അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഐക്യപ്പെടൽ മാത്രമാണ്. ആ മനസ്ഥിതിയാണ് ഇസ്ലാം ശ്രേഷ്ഠമായി കാണുന്നത്. ഖുർആന്റെ 49-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം ഇത് വ്യക്തമാക്കുന്നു. ഇന്നല്ലദീന യഗല്ലൂന അസ്വാതഹും മിൻ റസൂലില്ലാഹി ഉലൈകല്ലദീന തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്‌വാ ലഹും മഗ്ഫിറത്തുൻ വാജിറുൻ അലീം. തീർച്ചയായും തങ്ങളുടെ ശബ്ദങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് താഴ്ത്തുന്നവരാരോ അവരുടെ ഹൃദയങ്ങളാവുന്നു അല്ലാഹുവിലേക്ക് പാകപ്പെട്ടു പോയിട്ടുള്ളത്. അവർക്കാവുന്നു പാപമോചനവും മഹത്തായ പ്രതിഫലവും അല്ലാഹു നൽകുന്നത്. ഈ അടിസ്ഥാന ആദർശത്തിൽ ഊന്നി നിന്നുകൊണ്ടും അടിസ്ഥാന തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടും ഉള്ളവരൈക്യപ്പെടലിന്റെ ഒരു മഹത്തായ മാതൃകയാണ് ഈ മഹാസമ്മേളനം. മനുഷ്യൻ സ്വീകരിക്കുന്ന ഏതാദർശത്തിലും ഉൾക്കൊള്ളുന്നവരും കാലാന്തരത്തിൽ വ്യതിയാനങ്ങൾ വരാം, മുസ്ലിം സമൂഹത്തിലും വരാം. മുസ്ലിം സമൂഹത്തിൽ വരുന്ന വ്യതിയാനങ്ങളെ മുകളിൽ പറഞ്ഞ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകീകരിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. പ്രത്യക്ഷത്തിൽ പരിശുദ്ധ കഅബ പ്രാർത്ഥനയിലെ അഭിമുഖകേന്ദ്രമായി അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ മുസ്ലിം സമൂഹത്തെ അംഗീകരിക്കുകയും അല്ലാഹുവിൽ മാത്രം പ്രാർത്ഥിക്കുകയും പ്രവാചക തിരുമേനിയുടെ ശ്രേഷ്ഠമായ അനുചരന്മാരുടെ മാതൃകക്കും വിരുദ്ധമായി കണ്ടുവരുന്ന നിലപാടുകളിൽ നിന്ന് കഴിവിൽപ്പെട്ടേളത്തോളം നന്മയിലേക്ക് സമൂഹത്തെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക, നാശത്തിന്റെ മാർഗത്തിൽ നിന്ന് സമൂഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ് മുജാഹിദ് സംഘടനയുടെ അടിസ്ഥാന നിലപാട്. മഹത്തായ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സ്വന്തം മനസ്സാക്ഷിക്കനുസരിച്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രയോഗത്തിൽ വരുത്തുവാനും അതനുസരിച്ച് ജീവിക്കുവാനും മതം പ്രചരിപ്പിക്കുവാനും അനുവാദം നൽകുന്നു എന്നത് നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ സവിശേഷമായ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആശയഗ്രഹണത്തിൽ മാത്രമാണ് ലോകത്തെ മുസ്ലിങ്ങളിൽ വ്യതിയാനം നാം കാണുന്നത്. ആശയഗ്രഹണത്തിലെ വ്യതിയാനത്തിന് സുരക്ഷ നൽകുന്ന ഏകമാർഗം പ്രവാചക കാലഘട്ടത്തിലെ പ്രവാചകാനുജന്മാരുടെ നിലപാടുകളും ഇസ്ലാമിക അധ്യാപനങ്ങളും അംഗീകരിച്ച നിലപാടുകളെ അനുധാവനം ചെയ്യുക എന്നതു മാത്രമാണ്. ലോകത്തിന് നിലവിലുള്ള 162 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥം അതിന്റെ അവതീർണ ഭാഷയിൽ തന്നെ പാരായണം ചെയ്യുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന മഹത്തായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ഒന്നു മാത്രമാണ്. ഈ മഹത്തായ ദൗത്യ നിർവഹണത്തിൽ കഴിവിൽപ്പെട്ടേടത്തോളം ശ്രമിക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപന ലക്ഷ്യം. ഒമാ ഉരീദു അന്നുഖാലിഫകും മിനാ മാ നാകും അൻഹു ഇന്നുരീദു ഇല്ലല്ല ഇസ്ലാഹ മസ്തതഅതു ഒമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വൈലൈഹി ഉനീബ്. കഴിവിൽപ്പെട്ടേടത്തോളം
സമൂഹത്തിന്റെ വിശ്വാസ രംഗത്ത് കാണുന്ന ജീർണതകൾ, സാമൂഹ്യ രംഗത്ത് കാണുന്ന ജീർണതകൾ, സാമ്പത്തിക രംഗത്ത് കാണുന്ന ജീർണതകൾ, സാംസ്കാരിക രംഗത്ത് കാണുന്ന ജീർണകളെല്ലാം വ്യക്തമായ വിശുദ്ധ ഖുർആനിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, പ്രവാചക തിരുമേനിയുടെ വചനങ്ങൾക്ക് താല്പര്യങ്ങൾക്കനുസരിച്ച് കഴിവിൽപ്പെട്ടേടത്തോളം നന്നാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര ശ്രമമാണ് മുജാഹിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുജാഹിദ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു മനുഷ്യന്റെ കഴിവ്, അറിവ്, സ്വാധീനം, ഇതെല്ലാം പരമാവധി സൃഷ്ടാവിന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിക്കുക എന്നതാണ്. അത് തന്നെയാണ് ഇസ്ലാം എന്നതിന്റെ അർത്ഥവും മുസ്ലിം എന്നതിന്റെ താല്പര്യവും അത് തന്നെയാണ്. ഈ മഹത്തായ ദൗത്യ നിർവഹണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് കേരള നദുവത്തുൽ മുജാഹിദീനും അതിന്റെ പോഷക സംഘടന, പോഷക ഘടകങ്ങളും. ഈ മഹത്തായ പ്രവർത്തനം ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നിരവധി മഹാന്മാരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സാധാരണ പ്രവർത്തകർ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. തുടർന്നു വരുന്ന പ്രസംഗങ്ങളിൽ അത്തരം മഹൽ വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണം വരുന്നതുകൊണ്ട് ഞാനതിലേക്കിപ്പോൾ കടക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങളോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാന്മാരുടെ പേരുകൾ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മർഹൂം എ അലവി മൗലവി, പി സയ്യിദ് മൗലവി, ഷെയ്ഖ് മുഹമ്മദ് മൗലവി, എ സി അബൂബക്കർ മൗലവി, പി പി അബ്ദുൽ ഗഫൂർ മൗലവി, എൻ വി അബ്ദുസലാം മൗലവി, പി പി ഉണ്ണിയൻകുട്ടി മൗലവി പുളിക്കൽ, സാലേ മുഹമ്മദ് സേട്ടവറുകൾ, മുഹമ്മദ് അമാനി മൗലവി, കെ എസ് സുലൈമാൻ സാഹിബ്, ഇട്ടോളി അഹമ്മദ് കോയ ഹാജി, പി വി എസ് എൻ സാഹിബ് കോയമ്പത്തൂർ, പി എസ് അബ്ദുറഹ്മാൻ കോയ സാഹിബ് കാലിക്കറ്റ്, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, എ വി അബ്ദുറഹ്മാൻ ഹാജി, കെ പി മുഹമ്മദ് മൗലവി, എ പി അബ്ദുൽ ഖാദർ മൗലവി, പി കെ അലി അബ്ദുറസാഖ് മൗലവി, കെ എസ് കെ തങ്ങൾ, കെ വി മൂസ സുല്ലമി, കെ കെ മുഹമ്മദ് സുല്ലമി, അബൂബക്കർ കാരക്കുന്ന്, വീരാങ്കുട്ടി സുല്ലമി, പി കെ അഹമ്മദ് അലി മദലി, കൊല്ലംകണ്ടി മമ്മു സാഹിബ് മുതലായ മഹൽ വ്യക്തികളെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയും അവരുടെ മഹത്തായ ത്യാഗപൂർണമായ പ്രതിഫലേച്ഛയോടുകൂടിയുള്ള ആ മഹത്തായ പ്രവർത്തനങ്ങൾക്ക്, കെ ഉമർ മൗലവി മുതലായ മഹാന്മാരെ ഞാൻ ആദരപൂർവം ഓർക്കുകയാണ്. മഹാനായ ഉമർ മൗലവിയുടെ കാര്യങ്ങൾ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഈ സദസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ബഹുമാന്യനായ കുട്ടശ്ശേരി മൗലവിയോട് സംസാരിച്ചു. അദ്ദേഹം പത്രത്തിൽ എഴുതിയൊരു ലേഖനത്തിൽ അൽ ഖിസ്സത്തുൽ കാമിൽ ഫീ ഖവാരിജി അസ്രിന, ആധുനിക കാലഘട്ടത്തിലെ ഭീകരവാദത്തിന്റെ ചരിത്രം എന്ന പുസ്തകം അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ, നേരത്തെ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഓർമ്മപ്പെടുത്തിയപ്പോൾ ഞാൻ ആ പുസ്തകമെടുത്തു. ആ പുസ്തകമെടുത്തപ്പോൾ അത് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു പണ്ഡിതൻ ഡോക്ടറേറ്റിന് വേണ്ടി സമർപ്പിച്ച പുസ്തകമാണ്. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, മുസ്ലിം സംഘടനയുടെ ഉയർത്തിയെഴുന്നേൽപ്പി എന്ന പേരിൽ ഏകദേശം 500 പേജുള്ള ഒരു പുസ്തകവും ഞാൻ വായിച്ചു. ആ പുസ്തകത്തിൽ വളരെ അബദ്ധങ്ങൾ നിറഞ്ഞതാണ്. പക്ഷേ ആ അബദ്ധങ്ങളെയെല്ലാം അൽ ഖിസ്സത്തുൽ കാമിൽ ഫീ ഖവാരിജി അസ്രിന എന്ന പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ എന്റെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞു, ഈ പുസ്തകം മഹാനായ ഉമർ മൗലവി അവരുടെ സിൽസബീലിൽ വന്ന ലേഖനത്തിന്റെ ഇംഗ്ലീഷ് അറബി പരിഭാഷയാണ് എന്ന് തോന്നിപ്പോകുമാറാണ് ഞാൻ ആ പുസ്തകത്തെ കാണുന്നത്. അത്രയും നിലക്ക് മുസ്ലിം സമൂഹത്തെ നന്മയുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഉമർ മൗലവി അവരെ നാം പ്രത്യേകം ഓർക്കുകയും അദ്ദേഹത്തിന്റെ മഹത്തായ സേവനങ്ങൾക്ക് അള്ളാഹു മതിയായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ യോഗത്തിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിരവധി പണ്ഡിതന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളായ നേതാക്കന്മാരും
രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ഉന്നതന്മാരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതൻ സി പി ഉമർ സുല്ലമി അവറുകളാണ്. ഈ യോഗത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി അവറുകളാണ്. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ഫസിൽ ഗഫൂർ എം ഇ എസ്, സി പി കുഞ്ഞുഹമ്മദ് സാഹിബ് എം എസ് എസ്, ഡോക്ടർ എ അബ്ദുൽ മജീദ് സലാഹി ഐ എസ് എം, ഡോക്ടർ ജാബിർ റഹ്മാനി ഐ എസ് എം, അബ്ദുൽ ജലീൽ മാമങ്കര, സിറാജ് ചേലേമ്പറ മുതലായ സംഘടനാ നേതാക്കളും പ്രതിനിധികളുമാണ്. അതോടൊപ്പം മറ്റ് ഈ പരിപാടികൾ സംസാരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ശ്രീമാൻ രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട കൊടിയേരി ബാലകൃഷ്ണൻ, ബഹുമാനപ്പെട്ട ശ്രീമാൻ ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എം പി വീരേന്ദ്രകുമാർ, ശ്രീധരൻപിള്ള, ഇ ടി മുഹമ്മദ് ബഷീർ എൻ പി, വിനോയ് വിശ്വൻ മുതലായ രാഷ്ട്രീയ ഭരണ നേതാക്കന്മാരാണ്. നേതാക്കന്മാരെല്ലാം ഈ പരിപാടിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് നമ്മളെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 9th മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനമാണ്. ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സന്നിഹിതരാകുന്നത് ഈ യോഗത്തിൽ നമ്മളെ മുതിർന്ന നേതാക്കന്മാർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബ് എം പി, എം കെ രാഘവൻ എം പി, എം കെ ഷാനവാസ് എം കി, കെ പി എ മജീദ് സാഹിബ്, എം കെ മുനീർ എം എൽ എ, പി കെ അബ്ദുറബ് എം എൽ എ, വി കെ സി മുഹമ്മദ് കോയ എം എൽ എ, പി കെ ബഷീർ എം എൽ എ, പി വി അൻവർ എം എൽ എ, കെ എം ഷാജി എം എൽ എ, പി ടി എ റഹീം എം എൽ എ, പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ്, അഡ്വക്കേറ്റ് സി സിദ്ദീഖ്, ടി സിദ്ദീഖ് മുതലായ സമൂഹ നേതാക്കന്മാർ പങ്കെടുക്കുന്നു. അവർക്ക് ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എം മുഹമ്മദ് മദനി, ഡോക്ടർ പി കെ ഹുസൈൻ മടവൂർ, പ്രൊഫസർ എം അബ്ദുറഹ്മാൻ സലഫി, എം സലാഹുദ്ദീൻ മദനി, അസ്ഗർ അലി, ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, ഹനീഫ് കായക്കൊടി, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, അഹമ്മദ് അനസ് മൗലവി, അഡ്വക്കേറ്റ് മായിൻകുട്ടി മേത്തർ, നൂർ മുഹമ്മദ് നൂരിഷാ എന്നീ പണ്ഡിതന്മാരും പൗരപ്രധാനികളും സംഘടനാ നേതാക്കളുമാണ്. എല്ലാവർക്കും ആദരപൂർവം നമ്മുടെ ഈ മഹത്തായ സദസ്സിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വളരെ ദൂരദിക്കുകളിൽ നിന്ന് വളരെ നേരത്തെ ഇവിടെ എത്തി, നല്ല ചൂടുള്ള വെയില് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ പരിപാടി അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നിശ്ചിത സമയത്ത് തന്നെ നമുക്ക് തുടങ്ങാൻ സാധിച്ചു. ഇൻഷാ അല്ലാ, എത്ര ആൾക്കാർ ഇവിടെ പ്രസംഗിക്കാനുണ്ടെങ്കിലും സാധാരണ നിലക്ക് 10:10 ഇൻഷാ അല്ലാ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കും. ഇതെപ്പോൾ അവസാനിക്കും എന്ന അസ്വസ്ഥത വേണ്ട. എല്ലാ സഹപ്രവർത്തകരും ഇതിലുള്ള ഈ തുടക്കം മുതൽ ഒന്നിച്ചുള്ള മകരുപയോഗിച്ച നമസ്കാരം പിന്നെ പരിപാടിയുടെ അവസാനം വരെ ക്ഷമാപൂർവം പ്രയാസങ്ങൾ സഹിച്ച് കാത്തിരിക്കണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ടും ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാൻ ബഹുമാന്യ പണ്ഡിതൻ സി പി ഉമർ സുല്ലമി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അമ്മാ ബാദ്, ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله
أعوذ بالله السميع العليم من الشيطان الرجيم كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم هذه الآية അധ്യക്ഷൻ ടി പി അബ്ദുൽ ഖൈമദിനി, വേദിയിലിരിക്കുന്ന പണ്ഡിത സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, എൻ്റെ മുന്നിലുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരായ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ മഹത്തായ ഐക്യസമ്മേളനത്തിലേക്ക് അള്ളാഹു നമുക്ക് മാർഗദർശനം ചെയ്തിരിക്കുന്നു. ആ അള്ളാഹുവിൻ്റെ സ്തുതി തന്നെയാണ് നമുക്ക് ആദ്യമായി നിർവഹിക്കാനുള്ളത്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി. അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥം നമുക്ക് ഇറങ്ങിത്തന്നിരിക്കുന്നു. എന്തിനാണ് ഈ പ്രവാചകന്മാരെ നിയോഗിക്കുകയും വേദഗ്രന്ഥങ്ങളിൽ ഇറക്കുകയും ചെയ്തു എന്നത് അള്ളാഹു തന്നെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യവർഗത്തിനിടയിൽ ഐക്യവും യോജിപ്പും ഉണ്ടാക്കുവാനാണ് വേദഗ്രന്ഥിൻ്റെ അവതരണവും പ്രവാചകന്മാരുടെ ആഗമനമെന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഈ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികൾ, അതിൽ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആന്റെ അനുയായികൾ, അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ നിന്ന് ലക്ഷങ്ങൾ അഭയാർത്ഥികളായി പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ പിഞ്ചു വൈദ്യങ്ങൾ ദയനീയമായി മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. ബർമയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചതിൻ്റെ പേരിൽ മാത്രം മർദ്ദിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിൽ നിന്നും IS എന്ന പേര് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെടുന്ന മുഴുവനും മുസ്ലിംകളാണ്. അള്ളാഹുവിൻ്റെ ഈ അവസാനത്തെ ഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ്. ഇവരൊക്കെ എല്ലാ മോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമുക്ക് മനംനൊന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്ന നിൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളായ, നിൻ്റെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹുവിൻ്റെ അനുയായികളായ, നിന്നെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഈ മനുഷ്യരെ നീ തന്നെ രക്ഷപ്പെടുത്തണമെന്നാഥ, നിന്നോട് ഞങ്ങൾ ഇന്ന് സങ്കടപ്പെടുകയാണ്. അവരുടെ യോജിപ്പിന് വേണ്ടി, അവരുടെ ഐക്യത്തിന് വേണ്ടിയാണ് നമുക്ക് നിലനിൽക്കാനുള്ളത്. എന്താണ് ഈ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും എല്ലാം പരിഹാരം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ മർദ്ദനത്തിന് പീഡനം എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിമായി എന്ന കാരണത്താൽ തന്നെ അറിവ് നടത്തപ്പെടുന്ന സ്ഥിതിയാണ് നമ്മുടെ സമാധാന അന്തരീക്ഷം നിലകൊള്ളുന്ന, യാതൊരു വിദ്വേഷവും വർഗീയതയില്ലാതെ ഈ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ കൂടി നടക്കുന്നത്. ഒരാൾ ഈ അള്ളാഹു അല്ലാതെ ഒരു ആരാധനയില്ല, മുഹമ്മദ് അള്ളാഹു ദൂതനാണ് എന്ന് അംഗീകരിച്ച് പ്രസ്താവിച്ചു എന്ന കാരണത്താണല്ലോ നിഷ്ഠൂരം നമ്മുടെ അടുത്ത സ്ഥലത്ത് ഇവിടെ കൊല ചെയ്യപ്പെട്ടത്. ഇങ്ങനെ എത്ര പേരുകൾ അറിഞ്ഞും അറിയാതെയും ഇതിൻ്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെടുന്നു, അതിൻ്റെ പേരിൽ തന്നെ ജയിലിലടക്കപ്പെടുന്നു. കാരണം എന്തെങ്കിലും ഒരു ചെറിയ കുറ്റമുണ്ടായാൽ കുറ്റമെന്ന് പറഞ്ഞുകൂടാ, അത് കുറ്റമാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയല്ലേ കുറ്റം? എത്രയും ക്രൂരവും ഭീരവുമായി പ്രസംഗിക്കുന്ന, പ്രവർത്തിക്കുന്ന അവർക്ക് യാതൊരു പ്രതികരണവുമില്ല ഗവൺമെൻറ് ഭാഗത്തിൽ നിന്ന്. എന്നാൽ ഒരു മുസ്ലിം സഹോദരൻ നാവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വന്നുപോയാൽ അതിൽ എവിടെയും വർഗീയതയുണ്ടോ, എവിടെയും തീവ്രതയുണ്ടോ എന്ന് നോക്കി അവനെടുത്ത് ജയിലിൽ പിടിച്ച് എന്തിനാണ് എന്ന്, എന്തിനാണ് തനിക്കുന്നത് എന്ന് അറിയാത്ത വിധത്തിലാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ ഇങ്ങനെ അവസ്ഥ സംജാതമാകുമ്പോൾ എന്താണ് അതിൻ്റെ പരിഹാരം? എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഭീകരതയിലേക്ക് എടുത്തുചാടി ഏതെങ്കിലും നിലയ്ക്ക് തീവ്രതയോടുകൂടി നിരപരാധികളായ ഏതെങ്കിലും സഹോദരന്മാരെ, അത് മറ്റ് മനുഷ്യരെ, മറ്റ് മതക്കാരോ അല്ലെന്നോ തിരിച്ചറിയാതെ തന്നെ നിർവഹിക്കുന്ന ഈ തീവ്രതയും ഭീകരതയും അതിന് പരിഹാരമാണോ? ഒരിക്കലും അല്ല അതിൻ്റെ പരിഹാരം. എന്താണ് അതിൻ്റെ പരിഹാരം? അതിൻ്റെ പരിഹാരം നമ്മുടെ നാട്ടിൽ, ഈ വിശാലമായ ഈ ഭാരതത്തിൽ, ഇവിടെ നമുക്ക് അംഗീകരിച്ചു തന്ന ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നിലനിർത്തുകയും ഈ മതേതരത്വം നിലനിർത്തുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആരാണോ അവരുമായി ഒത്തുചേർന്നുകൊണ്ട് അവരെ നിലനിർത്തുകയും ആ ഭരണം കൂടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണോ? അതല്ലാതെ തീവ്രതയും ഭീകരതയും അതിനൊരിക്കലും പരിഹാരമല്ല. അതിന് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? ഐക്യമാണ്. എവിടെയാണ് ഐക്യം? ഐക്യം വേണ്ടത് യഥാർത്ഥത്തെ മനുഷ്യവർഗത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണല്ലോ വേദഗ്രന്ഥത്തിന്റെ അവതരണം. അതാണ് ഞാൻ നിങ്ങൾ ആദ്യം ഒതുക്കിൽപ്പിച്ച പരിശുദ്ധ ഖുർആന്റെ വചനം എന്നെ പഠിപ്പിക്കുന്നത്. കാനൻ നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യരിൽ നിന്നും എന്നും ഒരൊറ്റ സമുദായമാണ് മനുഷ്യരെന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളെന്നോ ഇന്ത്യക്കാരെന്നോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെന്നോ എന്നല്ല, മനുഷ്യരെല്ലാം ഒരൊറ്റ വർഗമാകുന്നു എന്നാണ്. അത് മുമ്പങ്ങനെ ആയിരുന്നോ, മുമ്പങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, എന്നും അങ്ങനെയാണ്, ആ പ്രയോഗത്തിന് ശരിയായ അർത്ഥമാണ്. കാന അല്ലാഹു ഗഫൂറുർ റഹീമ, അള്ളാഹു പുറത്തു കൊടുക്കണം കരുണാനിധിയുമാണ് എന്ന് പറഞ്ഞാൽ പണ്ടെങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നാളെ എങ്ങനെയാണ് എന്നല്ല, എന്നും അങ്ങനെ തന്നെയാണ്. അതേപ്രകാരം തന്നെയാണ് ഈ പ്രയോഗം. കാനന്നാസ് ഉമ്മത്തൻ വാഹിദ, മനുഷ്യരെല്ലാവരും ഒരൊറ്റ സമുദായമാകുന്നു
എങ്ങനെ ഒറ്റ സമുദായം എന്ന് പറഞ്ഞാൽ ഒരാദർശത്തിന്റെ പേരിലല്ല, അല്ലെങ്കിൽ തത്വത്തിന്റെ പേരിലല്ല, പ്രകൃതിയുടെ പേരിലാണ്. പ്രകൃതിയാ മനുഷ്യർ ഒന്നാവുന്നു, അതിൽ നിന്ന് ആർക്കും വേർതിരിക്കാൻ മനുഷ്യർ സാധ്യമല്ല. ഒരാൾ അയാൾ മനുഷ്യനോട് ജീവിക്കുന്നത് മറ്റു മനുഷ്യരെ ആശ്രയിച്ചാണ്, ഒരു സമൂഹം ജീവിക്കുന്നത് മറ്റു സമൂഹത്തെ ആശ്രയിച്ചാണ്, ഒരു രാഷ്ട്രം നിലകൊള്ളുന്നത് മറ്റു രാഷ്ട്രങ്ങളെ ആശ്രയിച്ചാണ്. ഏതെങ്കിലും ഒരു സമൂഹമോ ഒരു രാഷ്ട്രമോ മറ്റുള്ളവർ ആശ്രയിക്കായ സ്വയം സമ്പൂർണ്ണമായി നിലകൊള്ളാനുള്ള സംവിധാനം സൃഷ്ടാവ് നമുക്കിവിടെ നൽകിയിട്ടില്ല. ഒരു നാട്ടിൽ ഭക്ഷ്യദ്രവ്യങ്ങൾ ഭക്ഷ്യപദാർത്ഥങ്ങൾ സുലഭമായുണ്ടെങ്കിൽ ആ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് രുചി കേൾക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ മറ്റൊരു നാട്ടിലാണ് അള്ളാഹു സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു നാട്ടിൽ യന്ത്രങ്ങൾ കണ്ടുപിടിക്കുവാൻ അതിനുള്ള കഴിവും അതിനുള്ള അറിവും ധാരാളമായി ഉണ്ടെങ്കിൽ ആ യന്ത്രങ്ങൾ ചലിക്കുവാനുള്ള ഇന്ധനം വേറൊരു നാട്ടിലാണ് ഇങ്ങിട്ടുള്ളത്. അതുപോലെ തന്നെ സമ്പന്നതയും സാമ്പത്തിക ശേഷിയും മറ്റുള്ള നാടുകളിൽ വിഭിന്നമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ എല്ലാം ഇതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യരെല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്നാണ്. ഒരാരാധനാലയം ഉണ്ടാക്കണമെങ്കിൽ ആരാധനാലയം ആരുടേതാണോ അവരുടെ മാത്രം കൈ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല, എല്ലാവരുടെയും കൈകൊണ്ട് വേണം. നാം ഉടുക്കുന്ന വസ്ത്രം, നാം കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം ആരാണ് നമ്മുടെ കൈ നമുക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിങ്ങൾക്ക് മുസ്ലിമെന്നോ ഹിന്ദുവിന് ഹിന്ദുവെന്നോ ഇന്ത്യക്കാരന് ഇന്ത്യക്കാരനോ എന്നല്ല, നേരമറിച്ച് മനുഷ്യന് മനുഷ്യനെന്നാണ്. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യൻ നിർമ്മിച്ചതാണ്, അതാണ് മനുഷ്യർ ഒന്നാകുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ആ മനുഷ്യർ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്, അതും പ്രകൃതിയുടെ തേട്ടമാണ്. കാരണം ബുദ്ധിയുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, ആ അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലാതെയാക്കാൻ കഴിയില്ല. മൃഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, മലക്കുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, ശിലായുഗത്തിലെ മൃഗങ്ങൾ ഇന്നും ജീവിക്കുന്ന ഒരുപോലെയാണ്. അതുപോലെ തന്നെ മാലാക്കമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് നിലകൊള്ളുന്നു. മനുഷ്യർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒരു പരിധിവരെ ഭൗതിക കാര്യങ്ങൾ ഉണ്ടാവട്ടെ, പക്ഷെ മനുഷ്യന്റെ ബുദ്ധി എത്താത്തയിടത്ത് അവന്റെ ഇന്ദ്രിയത്തിന് വിധേയമല്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം അപകടകരമാണ്. അതെന്നും അവന്റെ ശാശ്വതമായ ജീവിതത്തിന് നിറകെ യാതൊരു സംഭാവന ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ മനുഷ്യന് അഭിപ്രായ വ്യത്യാസം പുലർത്തുവരുത്. ഭൗതികമായ കാര്യങ്ങളിൽ എന്തിനാണ് അഭിപ്രായ വ്യത്യാസങ്ങളാവാം, പക്ഷേ അവന്റെ ആത്മാവിന്റെ മോക്ഷത്തിന്റെ കാര്യത്തിൽ അതിന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അപകടകരമാണല്ലോ, അത് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നല്ല. അതിനാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം. ഫബഅസല്ലാഹു നബീന മുബശ്ശിരീന മുൻദിരീൻ. അപ്പോൾ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകന്മാർ, താക്കീത് നൽകുന്ന പ്രവാചകന്മാർ. ഈ വഴിക്ക് പോയാൽ ശാശ്വതമായ സ്വർഗത്തിലേക്ക് എത്താം, തെറ്റിപ്പോയാൽ എന്നും നരകീയ യാതന അനുഭവിക്കേണ്ടി വരും. ഈ പ്രവാചകന്മാർ മനുഷ്യരാണ്, മനുഷ്യരെയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്. വാന്തരമാഹമൽ കിതാബുൽ ഹഖ്, ഏതാണ് സത്യമെന്ന് അവർ വ്യക്തമായി കൊടുക്കുന്ന ഒരു വേദഗ്രന്ഥം ആ പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് വേദഗ്രന്ഥം? ലിയഹ്കുമ ബൈനന്നാസ് ഫീ മഖ്തലഫു ഫീഹി. മനുഷ്യർ ഭിന്നാഭിപ്രായം വെച്ച് പുലർത്തുമ്പോൾ ആ ഭിന്നാഭിപ്രായത്തിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, നിങ്ങൾ ആത്മീയ മോക്ഷത്തിന് വേണ്ടി ഏത് മാർഗം സ്വീകരിക്കണം, ഏതൊരു മാർഗമാണ് നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നത്, അത് ആ വേദഗ്രന്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതാണ് വേദഗ്രന്ഥത്തിൽ, ആ വേദഗ്രന്ഥ തീരുമാനം എടുക്കേണ്ടത്. ആ വേദഗ്രന്ഥം ഭിന്നാഭിപ്രായമുള്ള നമുക്ക് തീരുമാനം നൽകുന്നു. പക്ഷേ ഇങ്ങനെ മനുഷ്യരെ പ്രകൃതിയിൽ ഒന്നായി ജീവിക്കുന്ന മനുഷ്യർ ബുദ്ധിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആത്മീയ മോക്ഷത്തിനും ശാശ്വതമായ രക്ഷയ്ക്കും വേണ്ടിയുള്ളത് ഏതാണെന്ന് വിവരിച്ചു തരാൻ വേണ്ടി വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും വന്നപ്പോൾ എന്തേ ഒരു വേദഗ്രന്ഥത്തിന് അനുയായികൾ ഭിന്നിച്ചു പോകുന്നു, എന്തേ ഒരു പ്രവാചകൻ അനുയായികൾ തമ്മിലടിക്കുന്നു, നമുക്കുണ്ടാവുന്ന സംശയമല്ലേ അത്? ഒരു വേദഗ്രന്ഥത്തിന് അനുയായകത്തിന് ഭിന്നിക്കുന്നു, ഒരു വേദഗ്രന്ഥ അനുയായകന് ഒരു പ്രവാചകൻ അനുയായകത്തിന് തമ്മിലടിക്കുന്നു, എന്താണ് അതിന്റെ പരിഹാരം? അതിനാണ് പറയുന്നത് അത് എന്തുകൊണ്ടുണ്ടായി. പിന്നെയും ഭിന്നിക്കുന്നവർ വ്യക്തമായ തെളിവുകൾ നൽകപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഭിന്നിക്കുന്നത്. ധിക്കാരവും അതിക്രവുമാണ് അതിന് നിമിത്തമായിരുന്നത്. അതാണ് ബഗയം ബൈനഹും. അതിനെന്താണ് രക്ഷക്കുള്ള മാർഗം? ഈമാനിലേക്ക് മടങ്ങുക, വിശ്വാസത്തിലേക്ക് തിരിച്ചെത്തുക. വിശ്വാസികളെ ഏതൊരു കാര്യത്തിൽ ഭിന്നാഭിപ്രായം വെച്ച് പുലർത്തു പോകുന്നു അത് സത്യത്തിലേക്ക് അവർ നയിക്കുന്നു. ആ നയിക്കുന്നത് അവരുടെ ഐക്യത്തിന് നിമിത്തമായി മാറുന്നു. അതുകൊണ്ട് അള്ളാഹുവാണ് ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഐക്യമുണ്ടാകുന്നത്, യോജിപ്പുണ്ടാകുന്നത്. മുസ്ലിങ്ങൾക്ക് ഒന്നാമത് ഐക്യപ്പെടേണ്ടത് ഈ ഖുർആനിലൂടെ തന്നെയാണ്. അതാണല്ലോ എന്ന് നമുക്ക് കേൾക്കുന്നതാണ് അള്ളാഹുവിന്റെ ഭാഷ നിങ്ങളെ മുറുകെ പിടിക്കുക. അത് നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹമായി നൽകുന്നതാണ് ഐക്യം എന്ന് പറയുന്നത്. മഹത്തമായ ഐക്യ സമ്മേളനത്തിൽ അത് ആ നിയമത്തെ ഓർക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഫദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇത് കുന്തും അയദാൻ ഫഅല്ലഫ ഖുലൂബിക്കും. നിങ്ങൾ അള്ളാഹു ചെയ്ത അനുഗ്രഹം ഓർക്കണം. നിങ്ങൾ ശത്രുക്കളായിരുന്നു, പരസ്പരം അടലാടിയിരുന്ന ശത്രുക്കൾ. ഫഅല്ലഫ ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഐക്യമുണ്ടാക്കിയിരിക്കുന്നത്, യോജിപ്പുണ്ടായിരിക്കുന്നു. തമ്മിൽ യുദ്ധം ചെയ്തിരുന്ന അൻസാറികളെയും മുഹാജിറുകളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് ഇറങ്ങുന്നത്. ഇത് എന്നും ഭിന്നിച്ചു നിൽക്കുന്നവർക്ക് ഏത് മനുഷ്യർക്കും ബാധകമാണ്. പിന്നെ അതുകൊണ്ട് ഈ നിലയ്ക്ക് ഐക്യമുണ്ടാക്കാൻ മുഹമ്മദ് നബിക്ക് പോലും സാധ്യമല്ല എന്ന് ഖുർആൻ ഉറച്ചു പറയുന്നു. നബിയോട് പറഞ്ഞു, നബിയേ ഈ ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾ ചെലവാക്കിയാലും ശരി,
ഇവർക്കിടയിൽ ഐക്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അവർ ഹൃദയങ്ങൾ നമ്മൾ യോജിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷെ അത് അള്ളാഹുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ അള്ളാഹുവിന് ഞാൻ അനുഗ്രഹം അള്ളാഹുവിന് ശുക്ര ചെയ്തുകൊണ്ട് അവൻ അനുഗ്രഹങ്ങളെ അവനെ സ്തുതി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങുക എന്നാണ് നാം ചെയ്യേണ്ടത്. അത് മടങ്ങുമ്പോൾ ഈ വേദഗ്രന്ഥം നമുക്ക് മാത്രമുള്ളതല്ല, അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷേ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഒരേ ആശയമുള്ള യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊണ്ടിരുന്ന ഈ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇതാ 14 കൊല്ലത്തോളം ഭിന്നിച്ചു നിന്ന് നമുക്കറിയാം. അത് ഇന്ന് ഐക്യപ്പെടുകയാണ്. എന്തൊരു അനുഗ്രഹമാണത്, എന്തൊരു സന്തോഷമാണത്. അതിന് അള്ളാഹു പ്രതിഫലം നൽകുമാറാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രം പോരാ, എല്ലാ മുസ്ലിങ്ങൾക്കും യോജിക്കാൻ കഴിയണം. മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ അംഗീകരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ മുസ്ലിങ്ങളുടെ കൂടെ തന്നെ സലാം പറയാത്തവരുണ്ട്, സലാം പറഞ്ഞാൽ മടക്കാത്തവരുണ്ട്, നിസ്കരിച്ചാൽ തുടരാത്തവരുണ്ട്. ശരിയല്ലല്ലോ അത്. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? മൻസല്ലാ സലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅക്കല ദബീഹതന ഫാലിക ഹുവൽ മുസ്ലിം. നമ്മൾ നമസ്കരിക്കുമ്പോൾ ആരെങ്കിലും നമസ്കരിച്ചാൽ, നമ്മൾ ഖിബ്ലാക്ക് അഭിമുഖീകരിച്ചാൽ, നമ്മൾ അടുത്ത ആഹാരം കഴിച്ചാൽ അവനാണ് മുസ്ലിം. ആ മുസ്ലിങ്ങൾക്കെല്ലാം ഒന്നായിക്കൂടി, അവർക്ക് യോജിക്കാവുന്ന മേഖലയിൽ യോജിച്ചുകൂടെ, പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ കിതാബ് വെച്ച് അവർക്കൊന്ന് ചർച്ച ചെയ്തുകൂടെ. ഇത് പറയുമ്പോൾ നമ്മളെ പറ്റി ആരോപണം പറയാനുണ്ട്, നാം മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നു എന്ന്. ഒരിക്കലുമില്ല. ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളെ തൗഹീദിലേക്ക് തിരിച്ചുകൊണ്ടാണ് നാം ശ്രമിക്കുന്നത്. എന്നാൽ ശിർക്ക് ഒരു മഹാപാപമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനമാണല്ലോ അത്. ഈ തൗഹീദിന്റെ വചനത്തിന് വിരുദ്ധമായി മുസ്ലിം പ്രഖ്യാപിച്ച ഒരു മുസ്ലിം പ്രവർത്തിച്ചാൽ അതൊരു മഹാപാപമായ ശിർക്ക് ചെയ്യുന്നു. പക്ഷേ അവൻ ഞാൻ തൗഹീദാണ് അംഗീകരിക്കുന്നത്, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും മുശ്രിക്കാക്കി തള്ളുകയില്ല. പിന്നെന്താണ്? ഒരു മഹാപാപം ചെയ്യുന്നു അവൻ. അതാണ് ഇത് തന്നെ. നിങ്ങൾ ഏഴ് മഹാപാപങ്ങൾ ഉപേക്ഷിക്കണം, അതിൽ ഒന്നാമത്തത് ശിർക്കാവുന്നു എന്നാണ്. അതുകൊണ്ട് ഞാൻ മുശ്രിക്കാണ് എന്നൊരാൾ സമ്മതിക്കുന്നതുവരെ അവനെ മുശ്രിക്കായി നാം തള്ളുകയില്ല. ഞാൻ ശിർക്കാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ചെയ്യുന്നവരെ അവൻ നാം മുശ്രിക്കാക്കി തള്ളുകയില്ല. പക്ഷേ ശിർക്കുണ്ടാവാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്ന വേദഗ്രന്ഥക്കാരന്റെ അനുയായികൾ ജൂതന്മാർ ക്രിസ്ത്യാനികളും അവർ ഏക വിശ്വാസികളാണെന്ന് പറയുന്നത്. പക്ഷെ അവർ ശിർക്ക് ചെയ്യുന്നു, അവരെ നമ്മൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു. യാ അഹ്ൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇഇൻ ബൈനാ ബൈനകും. വേദക്കാരെ, നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്ന തത്വമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തത്വം. അതാണ് രണ്ടു കൂട്ടരും ഒരുപോലെ. സവാഇഇൻ ബൈനാ ബൈനകും യാ കലിമത്തിൻ സവാഇഇൻ ബൈനാ ബൈനകും, ഒരു വചനം. ആ വചനം നിങ്ങളും ഞങ്ങളും അംഗീകരിക്കുന്നു. ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അവനാണ് ആരാധനക്കരഹനുള്ളൂ. ഇത് ജൂതന്മാർ അംഗീകരിക്കുന്നവരാണ്, ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ തൗഹീദിന്റെ ആളുകളായി നാം അംഗീകരിക്കും, മുശ്രിക്കുകളെ കാണുന്നില്ല. അതാണ് ഈ അവരെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയി ശിർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ അവരെ യഥാർത്ഥ മുവാഹിദീങ്ങളായി രണ്ടു കൂട്ടി അവരെ വചനം അംഗീകരിക്കുന്നതാണ്. ഇന്നല്ലദീനെ കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അത് അവിശ്വാസികൾ, വേദക്കാരിൽപ്പെട്ടവരും അവിശ്വാസപ്പെട്ടവരും വേറെയാണ് എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവർ മുസ്ലിങ്ങളിൽ ഉണ്ടാവാം, അതുകൊണ്ട് അവർ മുശ്രിക്കുകളായി കണക്കാക്കുന്നില്ല. വ്യഭിചരിക്കുന്നവർ ഉണ്ടാവാം എന്ന് വിചാരിച്ച് എല്ലാവരും വ്യഭിചാരികളായി ഒരു മുസ്ലിം നമ്മൾ കണക്കാക്കുന്നില്ല. കാരണം വ്യഭിചാരിയാണെങ്കിൽ വ്യഭിചാരിയായ പുരുഷന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ, വ്യഭിചാരിയ സ്ത്രീ വിവാഹം കഴിക്കാൻ പാടില്ലോ. ഹരിമദാരിക്കാരീൻ വിശ്വാസികൾക്ക് അത് ഹറാമാണ്. പക്ഷെ ആരെങ്കിലും വ്യഭിചരിച്ചോ എന്ന് അന്വേഷിക്കാറുണ്ടോ? വ്യഭിചരിച്ചോ എന്ന് സ്വകാര്യത്തിൽ അന്വേഷിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ഒരു പാപം ചെയ്താൽ ആ പാപം പാപിയാണ്. പക്ഷെ അതുകൊണ്ട് അവൻ അതിന്റെ ആളായി ചിത്രീകരിച്ച് പുറന്തള്ളുകയില്ല. അതുകൊണ്ട് ഇവിടെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിമുകളുണ്ട്, വിദ്യത്തിന് ചെയ്യുന്ന മുസ്ലിമുകളുണ്ട്, മഹാപാപങ്ങൾ ചെയ്യുന്നവരുണ്ട്. ആ മഹാപാപങ്ങൾ തൗബയാണ് എന്ന് മടക്കം. ആ തൗബാച്ചത് മടങ്ങുക, മുസ്ലിങ്ങളായി നമ്മൾ അവരെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ആ നിലക്ക് പരസ്പരം സലാം പറയുവാൻ, ഈ വേദഗ്രന്ഥം അംഗീകരിക്കുന്നവർ അവരുടെ വിശ്വാസങ്ങൾ ആ വേദഗ്രന്ഥ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാം. നമുക്ക് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാമല്ലോ എന്താണ് ആദർശമെന്ന്. യോജിക്കുന്നതിന് യോജിക്കാം. അതേ അവസരത്തിൽ നാം ഒന്നും കൂടി മനസ്സിലാക്കേണ്ടത് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, നമ്മളൊരു മതേതര ഭൗതിക രാഷ്ട്രത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിങ്ങളൊന്നായാൽ പോരാ, ഇവിടുത്തെ മുസ്ലിങ്ങളെ പോലെ തന്നെ ത്യാഗവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഒരു വിധമാണ് ദലിതർ, താഴേക്കടയിൽ നിൽക്കുന്ന ദലിതർ. ഈ ദലിത് സമൂഹം നമ്മൾ വലിയൊരു ശക്തിയാണ്, പക്ഷേ അവരെ ആരും നിന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. പീഡനങ്ങളും മർദ്ദങ്ങളും അനുഭവിക്കുന്ന ദലിതർ, ആ ദലിതരും മുസ്ലിങ്ങളും അവർക്കിവിടെ ആ ദലിതർക്ക് മനുഷ്യത്വം നൽകി അവരെ മനുഷ്യരായി പരിഗണിച്ചു എന്നതാണ് വാസ്തവത്തിൽ ദലിതരുടെയും മുസ്ലിങ്ങളെ ശത്രുക്കൾക്ക് മുസ്ലിമിനോടും ഇസ്ലാമിനോടും ഏറ്റവും വിരോധം ഉണ്ടാകാൻ കാരണം. അവരെ അടിമകളായി വെച്ചിരുന്നു, അവരെ തൊടാൻ പാടില്ല, തീണ്ടിക്കൂടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ അങ്ങനത്തെ ഇസ്ലാം കടന്നു വന്നപ്പോൾ അവരെല്ലാവരും മനുഷ്യരാണ്, ഏകോദര സഹോദരന്മാരാണെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഇത്രയും ശത്രുതാൻ കാരണം. പക്ഷെ ആ ദലിതർ ഇന്നും മുസ്ലിങ്ങളെ പോലെ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുമായി
ഈ നിലക്കല്ല എന്നും നമ്മൾ ശരിക്കും മാനുഷികമെന്ന് പുലർത്തുകയും മാത്രമല്ല ഒരു വലിയ സംഖ്യമുള്ള ഈ ഈ നാട്ടിൽ ഭീകരത അതിന്റെ പരിഹാരമല്ല, തീവ്രത അതിന്റെ പരിഹാരമല്ല. ഇവിടെ ഒരു ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കുന്ന മതേതരത്വ രാഷ്ട്രമാണിത്. അതുകൊണ്ട് ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഈ ജനാധിപത്യം നമ്മൾ നിലനിർത്തണം. ഇതിൽ ഏറ്റവും ഉഗ്രമായ ഏറ്റവും മൂർച്ചയുള്ള ആയുധം ബോംബുകളല്ല, വാളുകളല്ല, കുന്നുകളല്ല, നേരമറിച്ച് മനുഷ്യന്റെ ബാലറ്റ് പേപ്പറുകളാണ്. അതുകൊണ്ട് ആ ബാലറ്റ് പേപ്പർ അത് ഒങ്ങി അത് ഒന്നിച്ച് ഏകോപിച്ച് ദരിദ്രരുടെയും ഈ ന്യൂനപക്ഷത്തിന്റെയും ഈ അധമ ദീപത്തിനടുത്താൻ നിൽക്കുന്നവരെയും ഒന്നിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമം, അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ തികച്ചും അത് അംഗീകരിക്കുന്ന ഒരു ഭരണകൂടത്തെ നമുക്ക് മനസ്സിലാകുക തിരിച്ചുകൊണ്ടുവരാൻ കഴിയും. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും അധികം ത്യാഗം സഹിച്ചവരാണ് മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ ദരിദ്രരും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നാം ശ്രമിക്കണം. അതിനുള്ള ദിശാബോധം നമുക്ക് ഉണ്ടാവണം. അതാണ് ഈ സമയത്ത് നിങ്ങൾ പറയാനുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് അള്ളാഹു നേർമാർഗം കാണിച്ചു തരും. അതിനുള്ള പ്രാർത്ഥനയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. അള്ളാഹുമ്മ റബ്ബ ജിബ്രീലോ മീകായിലോ ഇസ്രാഫീലോ ഫാത്തിറ സമാവാത്തി വൽ അർളി ആലിമൽ ഗൈബി വശഹദ അന്ത തഹക്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി ഇഖ്തലിഫൂൻ ഇഹ്ദിനി ലിമഖ്തലിഫ ഫീഹി മിൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാ ഇലാ സിറാത്തിൽ മുസ്തഖീം. അള്ളാഹുവിൻ റസൂൽ രാത്രി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജിബ്രീലിന്റെ ഇമീകായിന്റെ ഇസ്രാഫീലിന്റെ നാഥനെ വിളിച്ചുകൊണ്ട് റബ്ബേ നീയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നവൻ, സ്നേഹമാർഗത്തിലേക്ക് എന്നെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നാം പ്രാർത്ഥിച്ച് മനുഷ്യരെ ഒന്നായി നിർത്തി മുസ്ലിങ്ങൾ ഈ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഒരേ കണ പ്രവർത്തിച്ച് അവരുടെ ഏറ്റവും വലിയ ശക്തമായ ഈ സംവിധാന നമ്മുടെ ശ്രമിക്കുന്ന ശരിയായ ബാലറ്റ് പേപ്പറിന്റെ ആ അവകാശം ദുരുപയോഗപ്പെടുത്താതെ ഒന്നിച്ച് ദരിദ്രരും മുസ്ലിങ്ങളും ഒന്നിച്ച് നിന്നാൽ ഇവിടെ നമുക്ക് ജനാധിപത്യവും മതേതരത്വവും എന്നും നിർത്താൻ സാധിക്കും. അതിൽ നിന്നുള്ള കൂട്ടായ്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഐക്യം അതിനുകൂടി ഒരു മാർഗദർശനമാവട്ടെ, ലോക മുസ്ലിം ഒരു മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും അനുഭവിച്ചു പോയ മരിച്ചുപോയവരുണ്ട്. അടുത്ത ദിവസം തന്നെ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് ഈ ഇസ്ലാഹി പ്രശ്ന ഭാഗമാക്കായിരിക്കുമ്പോൾ ഞാൻ അബ്ദുറഹ്മാൻ മരിച്ച് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെ പോലെയുള്ള സഹോദരൻ മരിച്ചു പോയ സഹോദരന്മാരെ നമ്മളെല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനി അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. ربنا عليك توكلنا واليك انبنا واليك المصير. ربنا لا تجعلنا فتنه للذين كفروا واغفر لنا ربنا انك انت العزيز الحكيم. امين امين برحمتك يا ارحم الراحمين وسلام على المرسلين. الحمد لله رب العالمين. السلام عليكم ورحمه الله. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ആദരണീയ ടി പി അബ്ദുൽ കൈമദനിയെ സാധനം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. حاضر نيرايا നേതാക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുക്കുന്നത്. ദീർഘ 14 വർഷങ്ങൾ അകന്നുപോയ ഒരു പ്രസ്ഥാനത്തിലെ ഇരുവിഭാഗവും ഒന്നിച്ച് ഈ മഹാസമ്മേളനത്തിൽ ഒത്തുചേരുകയും അറബിക്കടലിൻ്റെ ഓരത്ത് മറ്റൊരു മനുഷ്യ മഹാസമുദ്രം അതിന് സാക്ഷികളായി നിൽക്കുകയും ചെയ്യുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിൽ മുജാഹിദുകൾ മാത്രമല്ല ദുഃഖിച്ചത്, അവർക്ക് മാത്രമല്ല വേദനയുണ്ടായത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ടുകാലത്തെ ചരിത്രത്തെ അടുത്തറിയുന്ന ആളുകൾ
ഈ ആധുനിക സമൂഹത്തിൽ അവരുടെ സാന്നിധ്യത്തിന്റെ മഹത്വം അറിയുന്ന ആളുകൾ, നമ്മുടെ മുൻഗാമികളും പൂർവികന്മാരും ഇവരെ വിട്ടേച്ചു പോയ മഹത്തായ ഓർമ്മകളിൽ നിന്ന് ഈ പ്രസ്ഥാനത്ത് അടുത്തറിഞ്ഞ ആളുകൾ, ഇവിടെ യോജിപ്പിന്റെ കണ്ണിയായി മതവിഭാഗങ്ങൾക്കിടയിലും മതമില്ലാത്തവന്റെ ഇടയിലും ഈ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും നടുവിൽ ഐക്യ സന്ദേശം പ്രചരിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന് ഇടഞ്ഞു പോകാൻ പാടില്ല, അവർ പിളർന്നു പോകാൻ പാടില്ല, അവർ ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന് ഈ മഹാപൊതുസമൂഹം ആഗ്രഹിച്ചുവെങ്കിൽ അത് ഈ പ്രസ്ഥാനത്തോട് ചെയ്ത ഒരു നീതി മാത്രമാണ്. ഒരു കേരളത്തിലെ ഏറ്റവും ധന്യമായ ഒരു പ്രദേശം കൊടുങ്ങല്ലൂർ, വളരെ സമുന്നതരായ സ്വാതന്ത്ര്യ സമര ചിന്തകൾക്ക് ഏറ്റവും ധന്യമായ സംഭാവനകൾ അർപ്പിച്ച മഹാരഥന്മാരായ കെ എം സീനി സാഹിബ്, അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ ആളുകൾക്ക് ജന്മം നൽകിയ ആ പ്രദേശമാണ് കേരളാനുദ്വീപത്തിൽ മുജാഹിദീന്റെ മുൻ അതിന്റെ കന്നിയായ മുസ്ലിം ഐക്യസംഘം രൂപം കൊള്ളുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ ഐക്യസംഘം എന്നാണ്. എങ്ങനെ ഐക്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കും? പക്ഷേ സംഭവിച്ചു പോയി. ലോകത്ത് ഭിന്നതകൾ സ്വാഭാവികമായി ഉണ്ടായെങ്കിലും അതിലെ യോജിപ്പ് സാധാരണ സ്വാഭാവികമായ പരിണാമത്തിൽ ഉണ്ടാവാറില്ല. അകലങ്ങൾ ഒത്തുകൂടാതെ അത് വീണ്ടും വീണ്ടും അകന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഒരേ പ്രസ്ഥാനം തന്നെ വിവിധ ചേരികളായി മാറുന്നത് നാം കാണുന്നു. ഈ ദുഃഖകരമായ ചരിത്ര അനുഭവങ്ങളിൽ നിന്ന് എന്നാണോ നാം പിരിഞ്ഞുപോയത്, അന്നു മുതൽ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു എന്നാണ് ഇതൊന്നാവുക, എനിക്കതിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കാത്ത ഒരു നേതൃത്വവും മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായിട്ടില്ല. അഴിപിരിഞ്ഞു പോകുമ്പോൾ ദുഃഖത്തോടെ വേദനയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നാം പിരിഞ്ഞു പോകേണ്ടവരല്ല, നാം ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ഇവിടെ രാഷ്ട്രീയമായ മോഹങ്ങൾക്ക് വേണ്ടിയല്ല, ഇവിടെ ധർമ്മചിന്ത വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘമായി നിൽക്കുകയാണിത്. നിങ്ങളൊരു ഹൈർ ഉമ്മത്താണ്, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ. നിങ്ങളുടെ ധർമ്മം, നിങ്ങളുടെ ബാധ്യത നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധി തടയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന്മേലാണ് ഈ പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. നന്മയിലേക്ക് ക്ഷണിക്കാനും തിന്മയെ തടയാനുമുള്ള ഒരു സംഘത്തിൽ എങ്ങനെ ഭിന്നിപ്പുണ്ടാകും? ആ തത്വത്തോട് യോജിക്കാത്തവരാരാണുള്ളത്? തിന്മ ചെയ്യുന്നവനടക്കം നന്മ ആഗ്രഹിക്കുന്നു. തിന്മ ചെയ്യുന്ന ഒരു പിതാവും തന്റെ മകൻ തന്റെ കൂടെ തിന്മയിൽ പങ്കാളിയാകണമെന്ന് ആഗ്രഹിക്കാറില്ല. തിന്മയുടെ കൂട്ടായ്മകൾ ആ തിന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാറില്ല, അവനും നന്മയെയാണ് അംഗീകരിക്കുന്നത്. അങ്ങനെ നന്മ തിന്മകളെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം, അതിന്റെ ചരിത്രവും രോമാഞ്ചമുണ്ടാക്കുന്നതാണ്, ത്യാഗപൂർണമാണ്, ക്ഷമിക്കുകയും വിനയത്തോടെ സമൂഹത്തിൽ നിൽക്കുകയും ചെയ്യുക എന്നല്ലാതെ കോപവും ധിക്കാരവും അവന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏറുകൊണ്ടുകൊണ്ട് അവൻ ധർമ്മ യുദ്ധം നടത്തി. അതുപോലെ എന്ത് പരീക്ഷണങ്ങളും അവൻ സഹിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നിലനിന്നത്. ഞങ്ങളുടെ പൂർവികന്മാരായ പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണങ്ങൾ അലങ്കോലപ്പെടുത്താനുള്ള എന്തുമാത്രമുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നു. എന്തേ അവർ ചെയ്ത തെറ്റ്? അവർ ധർമ്മത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, സത്യത്തിലേക്ക് ക്ഷണിച്ചു, സത്യ ധർമ്മപാതയിലേക്ക് ക്ഷണിച്ചു, അധർമ്മത്തെ എതിർത്തു. അതുകൊണ്ട് തന്നെ അനീതിയുടെ അധർമ്മത്തിന്റെ ശക്തികൾ ഞങ്ങൾക്കെതിരിൽ ഒരുപാട് പടവാളുകളുമായി കടന്നു വന്നു. രക്തസാക്ഷികളുണ്ടായി, ഒരുപാട് പരീക്ഷണങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്നിട്ടും ഈ പ്രസ്ഥാനം അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നിന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അതിന്റെ മുൻപന്തിയിൽ മൗലാനാ ആസാദിനെ പോലെയുള്ള നേതാക്കൾ,
മുഹമ്മദ് അലി സഹോദരന്മാരെ പോലെയുള്ള ആളുകൾ, അതുപോലെ എന്തുമാത്രം എണ്ണിയാലൊടുങ്ങാത്ത മഹാരഥന്മാരായ ആളുകൾ, അവരെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും ഇവിടെയുള്ള രാഷ്ട്രീയ ഭദ്രതയ്ക്ക് വേണ്ടിയും സമൂഹത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിന് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും തീവ്രമായ പരിശ്രമങ്ങൾക്ക് മുന്നിൽ നടന്നവരാണ്. അതിന് പിൻഗാമികളാണ് നാം. ആ നിലക്ക് തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ അവരുടെ അവകാശങ്ങൾ സ്വാഭാവികമായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ്മയിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേശീയമായ ദേശീയത അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഭീകരതക്കും വർഗീയവാദത്തിനും എതിരിൽ ഇത്ര ശക്തമായി നിലക്കൊണ്ട ഒരു പ്രസ്ഥാനത്തെ കാണാൻ കഴിയുകയില്ല. ഞാൻ എന്റെ വാക്കുകൾ വളരെ ചുരുക്കമായി മാത്രമേ ഞാൻ അവതരിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ പ്രഗത്ഭരായ നേതാക്കൾ ഇവിടെയുണ്ട്. ഈ സന്ദർഭത്തിൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പ്രസ്ഥാനത്തെ തിരിച്ചറിയണം. സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രസ്ഥാനത്തെ തിരിച്ചറിയേണ്ടത് അതിന്റെ പ്രവർത്തകരിൽ നിന്നാണ്, അതിന്റെ പൂർവ്വകാല ചരിത്രത്തിൽ നിന്നാണ്, അതിന്റെ ദർശനങ്ങളിൽ നിന്നാണ്, അത് ഇവിടെ വിട്ടേച്ചു പോയ കാൽപ്പാടുകളിൽ നിന്നാണ്. എവിടെയാണ് സലഫി പ്രസ്ഥാനം ഭീകരതയുമായി ഏതെങ്കിലും നിരക്കുള്ള ഒരു അടുത്ത് നിൽപ്പ് ഏത് സന്ദർഭത്തിലാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടുത്തെ ദേശീയവാദികളായ ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഏറ്റവും വില കൽപ്പിച്ച് സമൂഹത്തിൽ നിലക്കൊണ്ട മഹാരഥന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ സലഫി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കൾ മൗലാന ആസാദ് തുടങ്ങി ഇങ്ങോട്ട് ഇതുവരെ ഒരുപാട് നേതാക്കളെ നമുക്ക് കാണാം, ഈ പ്രവർത്തകന്മാരെയും കാണാം. ഈ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് മുജാഹിദ് എന്ന പേരിൽ ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം നിലനിന്നത്. നിങ്ങൾക്കറിയാമോ, മുജാഹിദുകൾ എന്ന പേരിൽ അറബി ലോകത്ത് മുഴുവൻ ആ പേരൊഴിവാക്കാനും ആ പേര് ഭീകരവാദികളും തീവ്രവാദികളും ഉപയോഗിക്കുന്നതാണ് എന്നാശയം വന്നപ്പോൾ അത് ഒരിക്കലും സ്വീകരിക്കപ്പെടാതെ പോയ ഒരു പവിത്രമായ നാടാണ് കേരളം. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇവിടെ പറയുന്ന മുജാഹിദ് അതല്ല. ഇവിടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ധൈര്യമായി നിൽക്കുകയും മതേതരത്വം ഉൾക്കൊണ്ടുകൊണ്ട് മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന നേതാക്കളാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെന്നും അതുപോലെ അയൽപക്ക ബന്ധങ്ങളിലും എല്ലാ സഹപാഠി ബന്ധങ്ങളിലും കലാ രാഷ്ട്രീയ രംഗത്തെ ബന്ധങ്ങളിലുമെല്ലാം ഈ സമുദായത്തെയും ഈ വിഭാഗത്തെയും തിരിച്ചറിഞ്ഞവരാണ്. എന്തെങ്കിലും എവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒരു വാദഗതി ഇവിടെ വേരുപിടിക്കുകയില്ല എന്നതിന്റെ തെളിവാണ് ഈ സലഫി പ്രസ്ഥാനവുമായി ഇന്ന് ഐ എസ് തുടങ്ങിയിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ സലഫി പ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കാൻ ചിലർ ഗൂഢശ്രമങ്ങൾ നടത്തുകയുണ്ടായി. കള്ളനെ പിടിക്കാൻ കള്ളൻ കൂടെ ഓടുന്നത് പോലെ ഭീകര പ്രവർത്തനങ്ങളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള തീവ്രവാദവുമായോ ബന്ധമുള്ളവർ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുകയില്ല, അതിന്റെ ശത്രുക്കളായിരിക്കും എന്നുള്ളത് സുതരം വളരെ വ്യക്തമായ കാര്യമാണ്. സലഫി പ്രസ്ഥാനം ഇന്ന് ലോകത്ത് ഏറ്റവും ശക്തമായി വേരൂന്നി നിൽക്കുന്ന ഒരു ഭരണകൂടമുണ്ട് സൗദി അറേബ്യ. ഇവിടുത്തെ ഭീകരവാദികളുടെ ഐ എസിന്റെയും തികച്ചും അനിസ്ലാമികമായ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ഭീകരവാദികൾ മുഴുവൻ അവരുടെ ഒന്നാമത്തെ ശത്രുവായി അവർ സൗദി അറേബ്യയാണ് കാണുന്നത്. അതുപോലെ ലോകത്ത് പവിത്രമായ ഗേഹങ്ങളെയാണ് അവർ കാണുന്നത്. മദീനത്തുൻ നബി മസ്ജിദുൻ നബി പോലും അവിടെ ബംബെറിഞ്ഞ് നശിപ്പിക്കാനുള്ള ചവറുകൾ പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എങ്ങനെ ഇവർ സലഫികളാകും? എങ്ങനെ അവർ മുസ്ലിങ്ങളാകും? ആ ഭീകരവാദത്തോടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ തിന്മകൾക്കെതിരിൽ പൊരുതുന്ന ഒരു ധാർമ്മിക പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. സലഫി പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ്. ഈ കാലഘട്ടം വരെ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് വരെ ഇവിടുത്തെ സലഫികളെ മുജാഹിദുകളെ
ഒരാൾ പോലും ഒരു ഭീകരവാദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ദുഃഖകരമായ അനുഭവമാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭം. ആ സന്ദർഭത്തിലാണ് മുജാഹിദ് സമ്മേളനം പാലക്കാട് കോട്ട മൈതാനിയിൽ നടക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഭരണകൂടവും നേതാക്കളുമെല്ലാം അന്ന് ആ സമ്മേളനം അവിടെ നടത്തുന്നതിന് അവരെതിരായി നിന്നു. ഞങ്ങൾ പറഞ്ഞു, ഇതിന്റെ പ്രമേയം മതസൗഹാർദ്ദമാണ്, മനുഷ്യ സൗഹാർദ്ദമാണ്. അത് ആയിരക്കണക്കിനുള്ള കവറുകളിൽ ഉച്ചത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന്റെ പ്രചാരണ യോഗങ്ങളും അതിന്റെ പ്രചരണ മാധ്യമങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ആ വർഗീയതക്കെതിരിൽ, ഭീകരവാദത്തിനെതിരിൽ, അത്തരം ചിന്തകൾക്കെതിരിൽ സമാധാനപരമായ ആ സമ്മേളനം നാല് ദിവസങ്ങൾ ഇവിടുത്തെ ഭരണകൂടവും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും നോക്കിക്കൊണ്ട് അതിനെ അംഗീകരിച്ച്, അതിനെ പ്രകീർത്തിച്ച അനുഭവം തൊട്ടടുത്ത സന്ദർഭങ്ങളിലാണ് ഉണ്ടായത്. അവിടെ നിന്നോട്ട് ഇതുവരെ നോക്കൂ, വടക്കേ ഇന്ത്യയിൽ എന്തു തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായാലും എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല, കേരളത്തിൽ നടക്കുന്നില്ല? ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തുള്ള, മതരംഗത്തുള്ള ഉന്നത സംഘടനകൾ ആ തീവ്രമായ അത്തരം സമീപനങ്ങൾക്കെതിരിൽ, ഭീകരവാദത്തിനെതിരിൽ ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചതും അതുപോലെ ഇതര മതവിഭാഗങ്ങളുമായി മനുഷ്യസഹിതമായ ബന്ധങ്ങളും സൗഹാർദ്ദവും ഉണ്ടാക്കാൻ തീവ്രമായ പ്രവർത്തനങ്ങൾ നടത്തിയതുമാണ് അതിന്റെ ഫലം എന്ന് നാം മനസ്സിലാക്കണം. കേരളത്തിൽ മാത്രം മറ്റു പ്രദേശങ്ങളെ എല്ലാം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സമാധാനത്തോടു കൂടെ നിൽക്കുന്ന നാം തിരിഞ്ഞു നോക്കുക. പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാം ഇവിടെ വന്നിട്ടുണ്ട്. വാളിലൂടെയാണോ ഇവിടെ വന്നത്? ഇവിടെ യുദ്ധം ചെയ്താണോ മുസ്ലിങ്ങൾ ഇവിടെ അവർക്ക് ഏതെങ്കിലും നിരക്ക് അംഗസംഖ്യ വർദ്ധിപ്പിച്ചത്? ഏതെങ്കിലും ഒരു ചരിത്രം എടുത്തു പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിൽ ഇവിടെ മുസ്ലിങ്ങൾ മതപ്രബോധനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും നിനക്ക് വളരെ ആയുധമെടുത്തിട്ടുണ്ടോ? ആദർശ രംഗത്തുള്ള ജീവിതം, അത് മറ്റുള്ളവർക്ക് മാതൃകയായി നിലനിൽക്കുകയും സമാധാനപരമായ ദഅവത്ത്, പ്രബോധനം അത് നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ഇടയിലാണ് അനുഗ്രഹീതമായ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. വിദേശികളാണ് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും രണ്ടായി തമ്മിൽ തല്ലാനുള്ള പ്രേരണകൾ നൽകിയത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കുപ്രസിദ്ധമായ നയം നടപ്പിൽ വരുത്താൻ വിദേശികളാണ് ശ്രമിച്ചത്. അതിനെ ഒന്നിച്ചു നിന്നുകൊണ്ട് പരാജയപ്പെടുത്തുകയാണ് നാം കേരളത്തിൽ ചെയ്തത്. കേരളത്തിൽ അതിന് അവർക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന സൗഹാർദ്ദം നിങ്ങൾ അയൽപക്ക ബന്ധങ്ങളിലൂടെ നിങ്ങൾ നോക്കുക, നമ്മുടെ വിദ്യാലയങ്ങളിൽ നോക്കുക. ആരും ആരും തൊട്ടടുത്തിരിക്കുന്നവരെ ഏത് മതവിശ്വാസിയാണ് എന്ന് ചിന്തിക്കാതെ മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ സാമൂഹ്യ ജീവിതത്തിന്റെ പവിത്രമായ ഉദാഹരണങ്ങളാണ് ഇന്ത്യയിൽ, കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കം സന്ദർഭങ്ങളിൽ ഇന്ത്യയിൽ പലയിടത്തും വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഓർക്കണം, വിദേശത്തും അതുപോലെ വിദേശ ശക്തികൾ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വിധമുള്ള ഗൂഢാലോചനകൾ, ആ ഗൂഢാലോചനകൾ പുറത്തു വരുമ്പോൾ കൊല്ലങ്ങൾ, ഒരുപാട് കൊല്ലങ്ങൾ കഴിയും. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന ശക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ, ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ, ആ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്ത ചതികൾ, ഗൂഢാലോചനകൾ ഇന്നാണ് സമൂഹത്തിൽ പുറത്തു വരുന്നത്. മുസ്ലിങ്ങളെയും ഇതര മതവിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ, വിദേശ ശക്തികളുടെ ശ്രമങ്ങൾ, ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ ഉദാത്തമായ മത സൗഹാർദ്ദം നിലനിർത്തണം. പ്രവാചകന്റെ ജീവിതമാണ് അതിന്റെ നമുക്ക് മാതൃകയായിട്ടുള്ളത്. പ്രവാചകൻ അവസാന നിമിഷം വരെ തന്റെ നിങ്ങൾ ഓർക്കണം, എന്തെല്ലാം ചരിത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും വലിയ സ്വാധീനവും പിന്തുണയും ഫതഹമക്കയും കഴിഞ്ഞ് ലോകത്ത് ഒരു വലിയ, ലോകം കണ്ട ഒരു ഉന്നത നേതാവായി രാഷ്ട്രീയ രംഗത്തുമെല്ലാം പ്രവാചകൻ വന്നപ്പോൾ, പ്രവാചകന്റെ മരണസമയം നിങ്ങൾ ഓർക്കണം, അതിനു മുമ്പാണ് ഈ വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ മരണസമയത്ത് ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദിറഹു മർഹൂരത്തുൻ ഇൻദ യഹൂദിയൻ.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ പ്രവാചകൻ മരിക്കുമ്പോൾ തന്റെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ തൊട്ടടുത്ത അയൽവാസിയായ ജൂതന് തന്റെ പടയങ്കി പണയപ്പെട്ടിരുന്നു പെടുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തു നിങ്ങൾ ഓർക്കൂ. ആദർശപരമായ ഏറ്റവും വലിയ സംഘട്ടനം നടക്കുമ്പോഴും ഏറ്റവും പ്രധാന ശത്രുക്കളായിരുന്ന മദീനയിലെ യഹൂദികളുമായി അദ്ദേഹം ഉണ്ടാക്കിയ സന്ധികളും അദ്ദേഹത്തിന്റെ ജീവിത രീതിയും അയൽപക്ക ബന്ധവും എന്തുമാത്രം മാതൃകാപരമായിരുന്നു. എന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ ഓണം വരുമ്പോൾ, ക്രിസ്തുമസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ ഈ മതത്തിലെ ആളുകളെ ഭിന്നിപ്പിക്കുവാനും അതിനെ തമ്മിലടിപ്പിക്കുവാനും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിനെതിരിൽ വളരെ അപക്വമായ, വളരെ അപരിഷ്കൃതമായ ആശയങ്ങൾ വെച്ച് പിടിപ്പിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഒരു അപകടകരമായ ചില സൂചനകൾ കാണുന്നു. നാം ശക്തമായി അതിന്റെ എതിരിൽ നടക്കണം. ക്രിസ്തുമസുകളും ഓണവും എല്ലാം ഇവിടെ വരുന്നു. നമ്മുടെ പൂർവികന്മാർ ആ കാലഘട്ടത്തിൽ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ അവർ ആദരിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ ദർശനങ്ങളുടെ സംഭാവനകളായി ഉണ്ടായ അതിനെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോയ നമ്മുടെ മുൻഗാമികളാണ് നമുക്ക് പാരമ്പര്യം. നമുക്ക് അവരാണ് നമുക്ക് അനുകരണീയമായിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും കടമെടുത്ത് പറയുന്ന വർഗീയവാദങ്ങളല്ല, വർഗീയ കാഴ്ചപ്പാടുകളല്ല. നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങളും കേരളത്തിലെ സവിശേഷതകളും മനസ്സിലാക്കാതെ ഇവിടെ ഒരു പ്രബോധകരും ഇവിടെ പെരുമാറാൻ പാടില്ല. സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ അതൊരു പങ്കിലമാക്കാൻ പാടില്ല. ഈ കാര്യങ്ങളെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി, ഭരണഘടനയെ സംബന്ധിച്ചെല്ലാം ഉദാത്തമായ വളരെ ഉന്നതമായ ബഹുമാനവും ആദരവും വെച്ച് പുലർത്തുന്നുണ്ട്. അതിന്റെ പേരിലാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. പക്ഷേ ആ ഭരണഘടനയിലെ മൂല്യങ്ങളെ നടപ്പിൽ വരുത്തേണ്ടത് ഭരണകൂടങ്ങളാണ് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. ഭരണഘടനയെ മാനിക്കാത്ത ഭരണകൂടങ്ങൾ ഉണ്ടായിക്കൂടാ. അത് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഏതെങ്കിലും നിരക്ക് ബലവിഹരരാകുന്നുവെങ്കിൽ, അവരെ പേടിപ്പെടുത്തുന്നുവെങ്കിൽ, ഏത് ഭരണ കാലഘട്ടത്തിലാണെങ്കിലും അത് മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, ലോകത്തെ ഏറ്റവും വലിയ ഒരു ഭരണവ്യവസ്ഥ എന്നുള്ള നിരക്ക് ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ തെരഞ്ഞെടുത്ത ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിന് അതിന്റെ മഹത്വം നിലനിൽക്കുമ്പോൾ തന്നെ അതിനൊരു ന്യൂനതയുണ്ട്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് അവിടെ മാനിക്കപ്പെടുക. സ്വാഭാവികമായി ന്യൂനപക്ഷങ്ങൾ, അവർ എന്തെങ്കിലും താല്പര്യങ്ങൾ ഹനിക്കപ്പെട്ടു വന്നേക്കും. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനും ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുകയും അവർക്ക് സംവരണം നൽകുകയും ചെയ്തുകൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ ഭരണകൂടത്തിന്റെ ബാധ്യതയായി വെച്ച് ഭരണഘടന നിർദ്ദേശിച്ചത്. ഈ അമൂല്യമായ ദൗത്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂരിപക്ഷത്തിന്റെ ഹിതമനുസരിച്ച് പോകുമ്പോൾ ന്യൂനപക്ഷം അവരുടെ അവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെടരുത്. അവർ ഭയവിഹ്വലരാകരുത്. അവർക്ക് സംരക്ഷണം നൽകേണ്ടത്, അവരെ പേടിപ്പെടുത്താതിരിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറയട്ടെ. ഇപ്പോൾ നമ്മുടെ സൗഹാർദ്ദത്തിന്, ഇവിടെയുള്ള മതപരമായ ബന്ധങ്ങൾക്ക്, ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾക്കും മനുഷ്യ ബന്ധങ്ങൾക്കും ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നാം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ ഒരു കാര്യം എന്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, എം അക്ബർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എം അക്ബർ ചെറുപ്പം മുതൽക്ക് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. ഇന്ന് വരെ ഒരു ഭീകരവാദത്തിന്റെ ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സാഹിത്യങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ, പരസ്യമായ പ്രബോധനങ്ങളിൽ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഏറ്റവും ശക്തമായി എതിർക്കുകയും എഴുതുകയും ചെയ്ത അദ്ദേഹം ഇന്ന് ഏതോ നിലക്ക് അദ്ദേഹത്തിന് മാനസികമായ പീഡനം അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എന്തോ അവ്യക്തമായ വിഷമിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. നാം ചിന്തിക്കണം. എല്ലാം ഏത് വ്യക്തികൾക്കാണെങ്കിലും ഇത് പഠന വിധേയമാക്കുകയും അന്വേഷണ വിധേയമാക്കുകയും കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. പക്ഷെ ഒന്നുമില്ലാത്ത
ഒരു തുറന്ന പുസ്തകം പോലെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംവാദം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു വളരെ പരസ്യമായി രഹസ്യമായ ഒരു ജീവിത രീതിയുമില്ല, രഹസ്യമായ ഒന്നിലും അദ്ദേഹം പങ്കെടുക്കാറില്ല, പരസ്യമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു, ആരോഗ്യകരമായ ചർച്ചകൾ നടത്തുന്നു, ഭീകരവാദത്തിനെതിരിൽ ഏറ്റവും ശക്തമായി എഴുതുന്നു, പ്രതികരിക്കുന്നു, അദ്ദേഹം പ്രഭാഷണം നടത്തുന്നു സമൂഹ മധ്യത്തിൽ. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തോ അപകടകരമായ സൂചനകൾ ലഭിക്കുന്നു. നമുക്ക് ഉത്കണ്ഠയില്ലേ ആ കാര്യത്തിൽ? അത് തീർക്കേണ്ടതല്ലേ? അതുപോലെ നമ്മുടെ സമാധാനപരമായി ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടത്തോട് നീതി പ്രവർത്തിക്കുന്ന കാലത്തോളം പൂർണ്ണമായി സഹകരിക്കുന്ന സമീപനമാണ് മുൻഗാമികൾ ചെയ്തിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനോ ഒരു ഭരണകൂടത്തെ ഏതെങ്കിലും നിലക്ക് ശല്യമുണ്ടാക്കുന്നതിനോ മുജാഹിദ് പ്രസ്ഥാനം, സലജീ പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല, അതിന് ചെയ്യുകയുമില്ല. സമാധാനപരമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള ദഅവത്ത് പ്രബോധനമാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെയുള്ള സൗഹാർദ്ദം നിലനിൽക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണിത്. അതിലെ ചെറുപ്പക്കാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇന്നുവരെ ഞങ്ങളുടെ അയൽവാസി ആരാണെന്ന് ചിന്തിച്ചിട്ടില്ല, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവന്റെ മതമേതാണ് എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ഞങ്ങളുടെ കലാലയങ്ങളിൽ ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മതമേതാണ് എന്ന് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. എല്ലാം മനുഷ്യരാണ്. ആ നിരക്ക് ജീവിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ് ശരസി ഈ പ്രസ്ഥാനത്തിലുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏതൊരു കാലഘട്ടത്തിലും ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണവും അവരെ ഭീതിതമാകുന്ന സാഹചര്യം ഇല്ലാതിരിക്കലും ഒരു ഭരണകൂടത്തിന്റെ ബാധ്യതകളാണ്. അത് സമാധാനപരമായ ബോധവൽക്കരണത്തിലൂടെ തന്നെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ആ കാര്യങ്ങളിലെല്ലാം സൗഹാർദ്ദം നിലനിർത്തി മനുഷ്യ സൗഹാർദ്ദം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കേരളാനുദിപത്തിൽ മുജാഹിദീൻ. അത് ഒന്നിച്ചത് ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. എല്ലാവരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിയുകയാണ്. ഏതാനും ദിവസങ്ങളായി ഒരു കൊല്ലക്കാലം സ്വകാര്യമായി പുറത്താവരുതെന്ന് കരുതി, ക്ഷുദ്രജീവികൾ അതിനെ നശിപ്പിക്കരുതെന്ന് കരുതി സ്വകാര്യമായി നടത്തിയ ചർച്ചകളുടെ ഫലമായി ഏറ്റവും ഉത്തമമായ തീരുമാനമെടുത്തുകൊണ്ട് ഒരു അപശബ്ദവുമില്ലാതെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇതാ ഒന്നിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ സമൂഹത്തെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നന്മയുടെ മാർഗത്തിൽ, തിന്മയുടെ മാർഗത്തിലേക്ക് സംഘടനയെ ലഭിക്കുകയില്ല. ഈ നിലക്ക് പൂർണ്ണമായും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നിക്കൽ മുജാഹിദുകൾക്കല്ല, നാട്ടിനാണ്, സമൂഹത്തിനാണ്, മനുഷ്യ സമുദായത്തിനാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് നിലനിർത്താൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ വളരെ സുതാര്യമായ പ്രവർത്തനത്തിലൂടെ സജീവമായി സംഘടനയെ നിലനിർത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കെ എൻ എം സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ളക്കോയ മദനി അവർക്കും അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച കേരള ജമിയത്തുൽ ഉലമയുടെ വർക്കിംഗ് പ്രസിഡന്റ് സി പി ഉമർ സുലമി അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, സദസ്സിന്റെ ഏറ്റവും പിൻഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും ഇരുന്നു കൊണ്ട് ഈ സമ്മേളനത്തോട് സഹകരിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സദസ്സിന്റെ പിൻഭാഗങ്ങളിൽ നിൽക്കുന്ന മുഴുവൻ സഹോദരങ്ങളും ഇരുന്നു കൊണ്ട് ഈ സമ്മേളനത്തോട് സഹകരിക്കണം, വളണ്ടിയർമാരോട് സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി വളണ്ടിയർമാർ വലിയ പ്രയാസം അനുഭവിക്കുന്നു. സമ്മേളനത്തിന് വന്ന മുഴുവൻ ആളുകളും ഈ സദസ്സിന്റെ ഭാഗമായി ഈ വേദിക്ക് മുന്നിലേക്ക് ഇറങ്ങി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ മുജാഹിദ് ഐക്യമഹാ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബി ജെ പി ദേശീയ സമിതി അംഗം അഡ്വക്കറ്റ് ശ്രീധരൻപിള്ളയെ ആദരപൂർവം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ,
ശ്രീ സി പി ഉമർ സുല്ലമി, ഉദ്ഘാടകൻ അബ്ദുള്ളക്കോയ മദനി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം അത് മുൻപ് ഒന്നിച്ചു നിന്നപ്പോഴും പിന്നീട് രണ്ട് സംഘടനകളായ ശേഷവും ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. പൊതുവേ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നും വിളിക്കുമ്പോൾ ഞാനതിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്നതുകൊണ്ടാവാം എന്നെ തന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ആധ്യാത്മിക സംഘടനകളായാലും സാമൂഹ്യ പ്രസ്ഥാനങ്ങളായാലും വിഭജിക്കപ്പെട്ടു പോകുന്ന വ്യത്യസ്ത ചേരികളിലേക്കായി പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിത്യസംഭവങ്ങളായി മാറുമ്പോൾ 14 കൊല്ലത്തോളമായി വേറിട്ട് നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രബലമായ രണ്ട് ചേരികളും അതോട് ബന്ധപ്പെട്ട ആളുകളും ഒന്നിച്ച് വരുന്നതിൽ ആഹ്ലാദകരമാണ്. അത്തരമൊരു സംരംഭത്തിന് കൂടുതൽ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ശ്രീ അബ്ദുള്ള ഖൈം മദനിയുമായും അതുപോലെ ഹുസൈൻ മടവൂരുമായും ഒരു ആത്മബന്ധമുള്ള ഒരാളാണ്, എത്രയോ കൊല്ലങ്ങളായ ബന്ധമാണ്. അതുകൊണ്ട് എനിക്കറിയാം ആ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവർ നേതൃത്വം കൊടുക്കുന്ന രണ്ട് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ആരെന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ. അതുകൊണ്ട് അനുഭവമുള്ളത് കൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ വിളിക്കുന്ന അവസരത്തിലെല്ലാം പോവുകയാണ് പതിവ്. ആശങ്ക മനുഷ്യനിർമ്മിതമാണ്. ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ മൗലിക സ്വഭാവം തന്നെ അതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുന്നത് പോലെ രാജനൈതിക രംഗത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ആ പ്രക്രിയ തുടരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പലപ്പോഴും ഓട്ടെന്ന ദൈവം പ്രസാദിക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടിയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത്. അത് പവർ പൊളിറ്റിക്സാണ്, അത് കക്ഷി രാഷ്ട്രീയമാണ്. പക്ഷെ അതിനപ്പുറത്തൊരു രാഷ്ട്രീയമുണ്ട്, അത് ധാർമ്മികതയാണ്, അത് മാനവികതയാണ്. അതെല്ലാം വാസ്തവത്തിൽ അത്തരം ശക്തികളുടെ സ്വാധീനം സമൂഹ ജീവിതത്തെ സംബന്ധിച്ച് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. മതേതരത്വമായാലും മതസൗഹാർദ്ദമായാലും മനുഷ്യൻ്റെ ഏകീകരണമായാലും അതിനെല്ലാം ഈ കക്ഷിരാഷ്ട്രത്തിനപ്പുറത്തുള്ള ശക്തികളുടെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നടന്ന ചരിത്രമുള്ള ഒരു നാടാണ് നമ്മുടേത്. ഇപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജി എന്നാണ് കിട്ടുന്ന ഒരു ഉത്തരം, അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണനാണ്. അങ്ങനെയൊക്കെയുള്ള ഉത്തരം തേടി പോകുന്ന അവസരത്തിൽ അവരൊന്നും പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായവരല്ല, അവരാരും പ്രോട്ടോക്കോളിലെ വലിയവരായവരല്ല. പക്ഷെ അവർ ജനങ്ങളെ രാജനൈതിക രംഗത്തും ആത്മീയ രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാം അവരുടെ പങ്ക് വഹിച്ചുകൊണ്ട് നയിച്ച മഹത്തായ ചരിത്രമുള്ള ആ പൈതൃകം ഉൾക്കൊള്ളുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, ഏത് പാർട്ടിക്കാരായാലും. അതുകൊണ്ട് എൻ്റെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തോട് ഒരു 10-25 കൊല്ലത്തെ ബന്ധം, മിക്കവാറും എല്ലാ പ്രധാന സമ്മേളനങ്ങളിലും വരാറുണ്ട്, അന്നും വരുന്നു ഇന്നും വരുന്നു, ഒരു വ്യത്യാസവുമില്ല. ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നത് കാര്യങ്ങളെ കുറെ കൂടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് നോക്കുമ്പോൾ അതൊന്നും അർത്ഥമില്ല. ഒന്നിനും മറ്റൊന്നിനെ ഇല്ലാതാക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടമാണ് ഈ 21-ാം നൂറ്റാണ്ട്. ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ മറ്റൊരു രാഷ്ട്രത്തിന് സാധിക്കുമോ? ഒരു പാർട്ടിയെ ഇല്ലാതാക്കാൻ മറ്റൊരു പാർട്ടിക്ക് സാധിക്കുമോ? ഒരു മതത്തെ ഇല്ലാതാക്കാൻ മറ്റൊരു മതത്തിന് സാധിക്കുമോ? അതുകൊണ്ട് സംഘർഷമല്ല, സമന്വയമാണ് വേണ്ടത്. ആ സമന്വയത്തിന് ഞാൻ അതിനപ്പുറത്തൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ 10-20 കൊല്ലത്തെ ബന്ധം ഒരു പ്രത്യേക മുസ്ലിം സംഘടന ഒഴികെ അടുത്ത കാലത്ത് തുടങ്ങി ഒരു കുറച്ചൊരു അതൊഴികെ ബാക്കി എല്ലാ സംഘടനകളും അടുത്ത ബന്ധമുള്ളയാളാണ്. ഞാൻ പലപ്പോഴും തിരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുള്ള ആളുമാണ്. പക്ഷെ ഞാൻ ആരും ഒരു മത ഈ പറഞ്ഞ നേതാക്കന്മാരാരെയും തേടി ഞാൻ പോകാറില്ല. അപ്പോൾ ബന്ധം കേവലം വോട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടോ ആ നിലയ്ക്കുള്ളൊരു ബന്ധമോ അല്ല. അന്യോന്യം പരസ്പരമായിട്ട് പരിചയമുണ്ടെങ്കിൽ, സഹകരണമുണ്ടെങ്കിൽ, ആത്മബന്ധമുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ആ പരിഹാരം കാണാനുള്ള ശ്രമത്തിൽ
അന്യോന്യം അടുത്തറിയുക. ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ആ ആത്മബന്ധം, അന്യോന്യമുള്ള ആത്മബന്ധം ഒരു ബഹുമത സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ ആ ബന്ധമാണ് നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് അകൽച്ചയുടെ ആവശ്യമില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പോകുന്ന ഒരു സമൂഹം ഉണ്ടാകണം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അന്യോന്യം വിളിച്ച് പറയാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ പങ്കെടുക്കുമ്പോൾ എന്നെ പോലുള്ള ഒരാളിനെ, എൻ്റെ പ്രസ്ഥാനത്തിന് തീർച്ചയായിട്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള, അപേക്ഷിക്കാനുള്ളത്. അപസ്വരങ്ങളുടേതായിട്ടുള്ള, അസ്വാരസ്യങ്ങളുടേതായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ആ അന്തരീക്ഷത്തെ എല്ലാം അപ്പത്തന്നെ മുളയിലെ നുള്ളിക്കളയാൻ സാധിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഈ ബന്ധം കൊണ്ടുണ്ടായത്, അന്യോന്യമുണ്ടായത്, കോഴിക്കോട് പോലും ഉണ്ടായത്. ഞാനന്ന് സംഭവങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. മുന്നീറൊക്കെ ഉള്ള ഇങ്ങനെ പല പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സ്മൃതിപഥത്തിലൂടെ കടന്നു പോകുകയാണ്. അതുകൊണ്ട് അന്യോന്യം തെറ്റിദ്ധാരണ പരത്തുന്ന വിഷലിപ്തമായ അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അതിൽ തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനം ഒരുപക്ഷെ കേന്ദ്ര സംവിധാനത്തോടൊന്നും ബന്ധപ്പെട്ടോന്ന് എനിക്കറിയില്ല. അല്ലാതെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ ഞങ്ങളെക്കാൾ അവർക്ക് സ്വീകാര്യത ഡൽഹിയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് പോകണം, കാണണം, ആരെയും മാറ്റി നിർത്തേണ്ടതില്ല. കേരളത്തിലൊക്കെയാണ് ഈ അൺടച്ചബിലിറ്റി ഒരു ക്രൈമായിട്ട് പൊളിറ്റിക്സ് നിൽക്കുന്ന ചില മുഖ്യമന്ത്രിമാർ വന്നാൽ പോലും അവരുടെ വേദി പങ്കിട്ടുകൂടാ എന്നൊക്കെ ഉള്ള കാഴ്ചപ്പാടുണ്ടായ ഒരു പ്രദേശമാണ്. അങ്ങനെ കേരളത്തിന് മാത്രമായി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപക്ഷെ ചിന്തിച്ചാൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഏറ്റവും വിവാദമുണ്ടാക്കിയ സംസ്ഥാനം ഗുജറാത്താണല്ലോ. ആ ഗുജറാത്തിലേക്ക് കേരളം കഴിഞ്ഞാൽ കേരളത്തെ പ്രബലമായ രണ്ട് സമുദായങ്ങളുടെ, രണ്ട് ഹിന്ദു വിഭാഗത്തിൽപ്പെടാത്ത രണ്ട് സമുദായങ്ങളുടെ, രണ്ട് മതവിഭാഗങ്ങളുടെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനമുള്ളത്, ഞാൻ ക്രിസ്ത്യൻ സഭയുടെയും പേര് പറയുന്നില്ല, മുസ്ലിം സമുദായത്തിൻ്റെയും പേര് പറയുന്നില്ല, കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലാണ്. ഇന്നത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ആ സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങിയത്. ഒരു പ്രധാന കോഴിക്കോട് കേന്ദ്രമായ ഒരു പ്രധാന സ്ഥാപനത്തിൻ്റെ ഏറ്റവും രണ്ട് കൊല്ലം മുമ്പുള്ള റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് സ്ഥാപനങ്ങളുള്ളത് സൂറത്തിലാണെന്ന് വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതെല്ലാം സൗഹാർദ്ദം കൊണ്ടാണ്. ആ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകണം. അതിന് ഹുസൈൻ മടവൂരിനും അബ്ദുള്ള കായ മന്ത്രിക്കും സാധിക്കും. അത്തരത്തിലുള്ള ശ്രമങ്ങളിലൊക്കെ വിലങ്ങതടിയായി ഞങ്ങളൊന്നും ആരും ഉണ്ടാവില്ല. നമുക്ക് ആ സഹകരണം ഉണ്ടാവാനുള്ള ശ്രമം ഉണ്ടാകണം. ഈ ടിയൊക്കെ ഉള്ള വേദിയാണ് ഈ ടീം. അതുപോലെ തന്നെ പല നേതാക്കന്മാരുമുണ്ട്. വോട്ടൊക്കെ അവർക്ക് കൊടുക്കുക, നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ, എനിക്കിങ്ങനെ അവസരം തന്നത് നന്ദി രേഖപ്പെടുത്തുന്നു. ഒന്നിച്ച് നിങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നോ എൻ്റെ ബന്ധം, അതുപോലുള്ള ബന്ധം ഉണ്ടാവും. ഇപ്പോഴത്തെ ചില അദ്ദേഹം പറഞ്ഞ ചില സംഭവങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഉദ്ഘാടകൻ പറഞ്ഞ കാര്യങ്ങൾ, ഭീകരതയോട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള സംശയങ്ങൾ, അതൊക്കെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതാണ്. അതിനപ്പുറത്ത് ആരെയും വേട്ടയാടാൻ, ഒരിക്കലും നിരപരാധികൾ വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹമായി ഇന്ത്യ മാറാൻ പാടില്ല, മാറുകയുമില്ല. അത്തരം പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനമില്ലാത്ത പ്രചരണമായി നിൽക്കട്ടെ. ഏതായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞങ്ങൾ എനിക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്ന എളിയ കാര്യങ്ങൾ അരങ്ങത്ത് ചെയ്യാൻ തയ്യാറാകും എന്ന് കൂടി ഉറപ്പു തന്നുകൊണ്ട്, ആശങ്കയ്ക്ക് അവകാശമില്ല, നമ്മളെല്ലാം ഏകോദര സഹോദരന്മാരായി ഓരോരുത്തരുടെയും വിശ്വാസങ്ങളെ പൂർണ്ണമായും അങ്ങനെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തി ഭയമില്ലാതെ നിർഭയം, അതാണല്ലോ പ്രവാചകന്റെ ഒരു വാക്ക് ഞാൻ പഠിച്ചിട്ടുള്ള വാക്കാണ്, നിർഭയമായ ഒരു വിശ്വാസത്തെ മാറ്റാൻ ആർക്ക് സാധിക്കും. ഞാനൊരു ഈ അടുത്ത കാലത്തൊരു തെരഞ്ഞെടുപ്പിന് നിന്നപ്പം ഒരു സ്ഥലത്ത് ചെന്ന്, അതൊരു ബന്ദക്കോസ് മിഷൻ്റെ ഓഫീസിലാണ്, അത് എന്നോട് പറഞ്ഞ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ഒരു ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ, ആ കാഴ്ചപ്പാട് ഇതാണ്. ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ ആരെന്ത് പറഞ്ഞാലും, ഞങ്ങൾ ആളെ മരിച്ചേക്കാം, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ പരാതി പോലും കൊടുക്കുന്നവരല്ല. അപ്പം ഞങ്ങളുടെ വിശ്വാസം ദൈവത്തിന് സമർപ്പിച്ചതാണ്. ആ സമർപ്പിച്ച വിശ്വാസത്തിൽ മാറ്റമാക്കാൻ ഞങ്ങൾ രണ്ട് തുണ്ടമാക്കിയാലും സാധിക്കില്ല എന്നൊരാൾ, അതിനുവേണ്ടി സമർപ്പിച്ച ഒരു പ്രത്യേക സെക്ഷനാണ്, അവർ കല്യാണമൊന്നും കഴിക്കില്ല, അങ്ങനെ ജീവിക്കുന്നവരാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവർ എനിക്ക് വേണ്ടി ഇറങ്ങിയിട്ട് അവസാനം പരസ്യമായിട്ട് അവിടെ ചെങ്ങന്നൂരിൽ പ്രവർത്തിച്ചു. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഈ ബന്ധങ്ങളാണ് എപ്പോഴും മനുഷ്യ മനസ്സുകളുടെ ഏകീകരണം ഉണ്ടാകണം, അവിടെ സൗഹാർദ്ദം ഉണ്ടാവണം, ആ സൗഹാർദ്ദം പുഷ്പിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവണം. അതിൽ ഞങ്ങൾ ആരും എതിരല്ല എന്നുള്ളത് ഹൃദയത്തിന്റെ ഭാഷയിൽ ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ മഹാസമ്മേളനത്തിന്റെ സദസ്സിന്റെ മനസ്സറിഞ്ഞ് സംസാരിച്ച ആദരണീയനായ
അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ആദരണീയനായ എം പി ഇ ടി മുഹമ്മദ് ബഷീർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സി പി ഉമർ സല്ലിമി സാഹിബ് അവർഗളെ, ബഹുമാനപ്പെട്ട ടി പി അബ്ദുൽ ഖായ മദനി സാഹിബ്, ഹുസൈൻ മടവൂർ, ഈ സ്റ്റേജിൽ കേരളത്തിലെ പ്രമുഖരായ ജനനേതാക്കന്മാരും പണ്ഡിതന്മാരും എല്ലാം ഇരിക്കുന്നുണ്ട്. സമയത്തിൻ്റെ ചുരുക്കമായതുകൊണ്ട് ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നത് നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ യോജിപ്പ് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ചെറിയ കാര്യമല്ല, ഇങ്ങനെയൊരു യോജിപ്പ് ഉണ്ടാകണമെന്ന് ഏറ്റവും ആഗ്രഹിച്ച ആൾക്കാരുമാണ് ഞങ്ങളെല്ലാം. ഞങ്ങളെ ഞങ്ങൾ ഉത്സാഹിച്ച കുറേ ജോലി ഈ കാര്യത്തിൽ ചെയ്തിരുന്നു. ഇന്ന് മീറ്റിങ്ങിൽ വരേണ്ടിയിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മജീദ് സാഹിബ്, ഞാനും എല്ലാം ഒരു ടീമായി. ബഹുമാനപ്പെട്ട തങ്ങൾ നിയോഗിച്ചത് പ്രകാരം ചില യോജിപ്പിൻ്റെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. കുഞ്ഞാലി സാഹിബിനും മജീദ് സാഹിബിനും ഒക്കെ ഇന്ന് വളരെ അത്യാവശ്യമായ ചില സംഗതികളുള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല. എല്ലാവിധ ഭാവങ്ങളും നിങ്ങളെ അറിയിക്കാൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് അത് വിജയിച്ചില്ല, പരാജയപ്പെട്ടെന്നല്ല വിജയിച്ചില്ല. ചർച്ചകൾ നടന്നു, രണ്ട് കുട്ടികളുടെയും മനസ്സ് വായിക്കാൻ പറ്റി, എല്ലാവർക്കും തീരണമെന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാറ്റിലും ഒരു കലാവുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം വന്നത് ഇപ്പോഴാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനൊരു യോജിപ്പ് വന്നതിൽ അന്നത്തതിനേക്കാളും നമുക്കൊരു സന്തോഷമുണ്ട്. എന്താ കാരണം? ഇന്ന് ഈ യോജിപ്പ് വന്നത് ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലാതെയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഒരു മൂന്നാം കക്ഷി ഇടപെട്ടൊരു മധ്യസ്ഥം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്തൊക്കെ ഒരു തല്ലിപ്പഴിപ്പിച്ച മാതിരി തോന്നിയേക്കും. അപ്പോൾ അതിന് വിയോജിപ്പുണ്ടാവും. എന്നാലും പിന്നെ മധ്യസ്ഥന്മാർ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള നിലയിൽ ചില യോജിപ്പ് വരും. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൻ്റെ പൂർണ്ണമായ ഗൗരവം മനസ്സിലാക്കി ആരും ഇടപെടാതെ വിശാലമായ മനസ്സോടുകൂടി ഈ യോജിപ്പ് വന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ നേട്ടമായി ഞാൻ കാണുന്നത്. ഇത്തരം യോജിപ്പ് അനിവാര്യമാണ്. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും വിശദമായി ഇവിടെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം മന്ത്രി സാഹിബ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു, ഇവിടെ എല്ലാവരും ഗവൺമെൻറ്റിനോടൊത്ത സമീപനങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം പല ഘട്ടങ്ങളിലും മറ്റ് സമുദായങ്ങളോടൊത്തിട്ടുള്ള സമീപനങ്ങൾ എല്ലാം ഇവിടെ വിശദീകരിച്ചു. മുജാഹിദ് പ്രസ്ഥാനം സർക്കാരുമായി വഴക്കടിക്കാൻ നിൽക്കാറില്ല, അതിൻ്റെ കാര്യമില്ല, ആർക്കുമില്ല. പക്ഷെ ഒരു കാര്യം ഗൗരവമുള്ള കാര്യമാണ്, ഗവൺമെൻറ്റുകൾ അവരുടെ നയവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുമായിട്ട് ഉള്ള സമീപനത്തിൽ നീതി കാണിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇന്നത്തെ പല സാഹചര്യങ്ങളിലും വളരെ വേദനിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് കിടക്കുന്നില്ല, വേറെ ഫോർത്ത് പറയാം. ഒറ്റ കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻ്റ് ആയിരുന്നാലും ഈ കേരളം ഭരിക്കുന്ന ഗവൺമെൻ്റ് ആയിരുന്നാലും ഇപ്പോൾ ഒരു എളുപ്പ ജോലി എന്താണെന്നറിയോ? ചിലരെയെല്ലാം യു എ പി എ ചുമത്തി പിടിച്ചകത്താക്കുക എന്നുള്ളതാണ്. എളുപ്പമാണ് ഈ ജോലി എല്ലാവർക്കും. എന്തിനാണ് യു എ പി എ ചുമത്തിയെന്ന് ചോദിച്ചാൽ, അതിന് കാര്യങ്ങളൊന്നുമല്ല, ഒട്ടും പറഞ്ഞിട്ടുണ്ടാവും. ഇന്നടുത്ത് ഇന്നൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ ഇന്നതായത്. എളുപ്പമാണ്, വേറെ നോക്കേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ ഇവിടെ യു എ പി എ ചുമത്തുന്നുണ്ട്, ഇന്ത്യയിൽ ചുമത്തുന്നുണ്ട്, കേരളത്തിൽ ഇപ്പോൾ അതൊരു ക്രൂര വിനോദമായി ഇവിടുത്തെ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്.
നീതി കിട്ടണം എല്ലാവർക്കും. ഞങ്ങൾ യു എ പിക്ക് എതിരാണ്. യു എ പി അനുകൂലിക്കുന്നവരുണ്ടാവും പ്രതികൂലിക്കുന്നവരുണ്ടാവും. എൻ്റെ പാർട്ടി എന്നും യു എ പി എതിർത്തിട്ടുണ്ട്. ഇപ്പൊ എന്താണ്, ചില മതപണ്ഡിതന്മാർക്ക് നേരെ യു എ പി എ ചുമത്തിയിട്ടുണ്ട്. തെറ്റാണ്. യു എ പി എ ചുമത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ പ്രധാനമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്. ഒരു സമുദായത്തെ ആവശ്യമില്ലാതെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഇപ്പൊ ഇവിടെ ചില ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ആദ്യം സംസാരിച്ച ആളുകൾ. കുറെ മതപണ്ഡിതന്മാരുടെ പേരിൽ അവർ ചെയ്തിട്ടുള്ള പ്രസംഗത്തിന്റെ പേരിൽ അവരെയൊക്കെ ഇന്ന് വേടയാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കുറെ ആളുകളുടെ പേര് യു എ പി ആണ്. ചില സ്ഥാപനങ്ങൾ അങ്ങ് കയറി പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരിശോധിക്കട്ടെ, ആരും പരിശോധിക്കാനെതിരല്ല. ഞാൻ ഈയിടെ ഒരു മുസ്ലിം സ്ഥാപനം അത് പരിശോധിച്ചിട്ട് അവിടുത്തെ പോലീസ് എഴുതിയ ചാർജ് ഷീറ്റ് നോക്കി. എന്താ ചാർജ് ഷീറ്റ് പറഞ്ഞെന്നറിയോ നിങ്ങൾക്ക്? ഒരു മഹാ ക്രിമിനൽ കുറ്റം ആ സ്ഥാപനത്തിലുണ്ട്. അത്രേ അവിടുത്തെ ഇസ്ലാമിക് സ്റ്റഡീസിൽ ഒരു സംഗതി പറയുന്നുണ്ട്, ഇബ്രാഹിം മഹാനായ ഒരു പ്രവാചകനായിരുന്നു. ഇബ്രാഹിം ജീവിച്ചിരുന്ന കാലത്ത് ബിംബാരാധന ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിമിന് ഇതിനോട് ഇഷ്ടമായിരുന്നില്ല. ഇത് ശരിയല്ലെന്ന് പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം ബിംബാരാധകന്മാർ ഇല്ലാത്തൊരു നേരം നോക്കി ഇബ്രാഹിം എന്ന യുവാവ് ഈ ബിംബങ്ങളെ തല്ലിയുടച്ചു. അത് കഴിഞ്ഞ് ഇവരെ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു ഇതാരാണ് ചെയ്തത്. ഇബ്രാഹിമിനോട് ചോദിച്ചു, ആരോ പറഞ്ഞു ഇങ്ങനെ ഇബ്രാഹിം എന്നാണ് ചെറുപ്പക്കാരൻ ഇവിടെ നടക്കാറുണ്ടായിരുന്നു. ഇബ്രാഹിമിനോട് ചോദിച്ചു നിങ്ങളാണോ ഇത് ചെയ്തത്? അപ്പോൾ പറഞ്ഞു നിങ്ങളാ വലിയ ബിംബത്തിനോട് ചോദിച്ചു നോക്ക്, വലിയ ബിംബം തകർക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ പറഞ്ഞു ഇവരാക്ഷേപിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ചോദിച്ചിട്ട് മറുപടി ഇല്ലെങ്കിൽ, നിങ്ങൾക്കത് ഗുണം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ ആരാധിക്കുന്നത്? അവർക്ക് ദേഷ്യം വന്നു. അവർ ഇബ്രാഹിമിനെ തീയിലിട്ടു, വലിച്ചെറിഞ്ഞു. ദൈവം ഇബ്രാഹിമിനെ കരിച്ചില്ല, ഇബ്രാഹിമിനെ രക്ഷപ്പെടുത്തി. എന്നിട്ട് ആ പോലീസുകാരൻ റിപ്പോർട്ട് എഴുതി ചേർത്തിരിക്കുകയാണ്, ഇതുപോലുള്ള പാഠങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ അത് മതവിദ്വേഷമുണ്ടാക്കുകയും പ്രകോപനത്തിൽ പ്രേരണ നൽകുകയും ചെയ്യുമെന്നാണ്. ഇത്തരം കണ്ടെത്തലുകൾ തെറ്റാണെന്ന് വിനീതമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്, തിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാർ യു എ പി എ മുസ്ലിം പണ്ഡിതന്മാർക്ക് നേരെ പ്രയോഗിക്കരുതെന്നല്ല ഞങ്ങൾ പറയുന്നത്, നാല് പേരിലും പ്രയോഗിക്കുന്നതാണ്. പക്ഷെ ഒരു ചോദ്യം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്, എന്താണ്? ഈ നാട്ടിൽ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ടല്ലോ, എന്താ മറ്റിടത്തൊന്നും കയറാത്തത്? എന്താ മറ്റിടത്തെ സിലബസ് പരിശോധിക്കാത്തത്? ഇവിടെ വർഗീയമായ പ്രസംഗം നടത്തിയെന്നതിൻ്റെ പേരിൽ കുറെ പണ്ഡിതന്മാരുടെ പേരിൽ യു എ പി എ ചുമത്തിയിട്ടുണ്ടല്ലോ. യൂട്യൂബിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കുറെ പ്രസംഗങ്ങൾ, എല്ലൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. എന്തേ അത്തരക്കാരുടെ പേരിൽ പെറ്റി കേസ് പോലും എടുക്കാത്തത്? എന്തിനാണ് യു എ പി എ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ മറുപടി കേന്ദ്ര ഗവൺമെന്റും പറയേണ്ടതാണ്, കേരള ഗവൺമെന്റും പറയേണ്ടതാണ് എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. തെറ്റായ ചില പ്രവണതകളുണ്ട് ഈ രാജ്യത്ത്. അത്തരം പ്രവണതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെതിരായി ദുഷണാപരമായി ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കേണ്ട ബാധ്യത ഈ കാലഘട്ടത്തിലുണ്ട്. അത് ഗൗരവമായി തിരിച്ചറിയേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിന്റെ സന്ദേശത്തിന് വേണ്ടി ധീരോദാത്തമായ സമീപനങ്ങൾ എടുത്തൊരു പ്രസ്ഥാനമാണ്. ഇന്ന് തൗഹീദ് പറഞ്ഞാൽ ക്രിമിനൽ കേസ് വരും എന്നൊരു പശ്ചാത്തലമുള്ളപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ തുറന്നു പറയേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട്.
ബട്ട് ആരുടെ പേരിൽ ഒരു പ്രകോപനം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ നാട്ടിൽ ഹൈന്ദവ സുഹൃത്തുക്കളാകട്ടെ, ക്രിസ്തീയ സുഹൃത്തുക്കളാകട്ടെ, മറ്റു വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, ആരും മുസ്ലിംകളുടെ ശത്രുക്കളല്ല. അവരൊക്കെ ഒരുപാട് സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ നന്മ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിംകൾ മറ്റു ജനവിഭാഗങ്ങളുമായിട്ട് സഹകരിച്ചും മറ്റു ജനവിഭാഗങ്ങൾ മുസ്ലിംകളുമായിട്ട് സഹകരിച്ചും ഒക്കെ നിരന്തരമായ ചരിത്രങ്ങൾ ഈ രാജ്യത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നാട്ടിൽ ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നത് ഏത് ഗവൺമെന്റുകൾക്കും ഭൂഷണമല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും ഞാൻ അതിനെപ്പറ്റി പറയുന്നു. വിശദമായിട്ട് പല കാര്യങ്ങളും പറയുവാനുണ്ട്, അത് മറ്റു വേദികളിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, ഓരോ കാലഘട്ടത്തിലെയും കടമകൾ മടികൂടാതെ നിർവഹിച്ചൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് യോജിപ്പ് വരാൻ തന്നെ സാഹചര്യമൊരുങ്ങിയതും ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് അതിനെക്കുറിച്ചെല്ലാമുള്ള ഓർമ്മകൾ വന്നതുകൊണ്ടായിരിക്കാം. ഉമർ സൽജിമയുടെ ആണെന്ന് തോന്നുന്ന ലേഖനം ഞാൻ വായിച്ചു, അവർക്കിത് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന തലക്കെട്ടിൽ. ഒരുപാട് ആളുകൾ ഈ യോജിപ്പിനെ ആഗ്രഹിച്ചിരുന്നു, ഇതിനുവേണ്ടി ദ്വാര ചെയ്തിരുന്നു. അതിപ്പോൾ മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാത്ത ഞങ്ങളെപ്പോലുള്ള ആളുകൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഇത്തരത്തിലുള്ള സ്പർദ്ധ നിലനിൽക്കരുത്, അത് യോജിച്ച് പോകേണ്ടതാണെന്ന്. ഏതായിരുന്നാലും ശരി, അതിന് കലാവ് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു വന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഈ യോജിപ്പ് നന്മയുടെ മാർഗത്തിൽ എല്ലാ തരത്തിലും പേടി കൂടാതെ ധൈര്യമായി അള്ളാഹുവിനെ പേടിച്ച് മാത്രം മുന്നോട്ട് നീക്കാൻ കഴിയുന്ന യോജിച്ച പ്രസ്ഥാനമായി വീണ്ടും കേന്ദ്രം കൂടുതൽ ശക്തമായി മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിദാവാന അഹമ്മദുല്ലാഹിർബില്ല. സഹോദരങ്ങളെ, നമസ്കാരത്തിന് വേണ്ടി താൽക്കാലികമായി ഈ സമ്മേളനം നാം നിർത്തിവെക്കുകയാണ്. സഫുകൾ ക്രമീകരിക്കുന്ന അതിനു വേണ്ടി എല്ലാവരും വളണ്ടിയർമാർ ശ്രദ്ധിക്കുക, സൗകര്യപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, സാധാരണ നിലയിലുള്ളതിനേക്കാൾ വലിയ ഒരു ജനാവലിയാണ് കടപ്പുറത്ത് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും ഒന്നിച്ച് ഒരേ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് മഗ്രിബ് ഇശാ നമസ്കാരം നിർവഹിക്കുന്നതിനുള്ള സൗകര്യം പരമാവധി അടുത്തു നിന്ന് സഫുകൾ ക്രമീകരിച്ച് നാം ഒരുക്കേണ്ടതുണ്ട്. സഫ് നിൽക്കുമ്പോൾ മിഹ്റാബിന് വേണ്ടി ഇമാമിന് നിൽക്കുന്നതിനുള്ള സൗകര്യം ഒരു ചുവന്ന മേൽക്കൂരയോടുകൂടി പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ നിന്ന് ഇമാമിന്റെ ലൈനിന് പുറകിലായിട്ടായിരിക്കണം ഒന്നാമത്തെ സഫ് ക്രമീകരിക്കേണ്ടത്. ഗ്രൗണ്ടിൽ നിയുക്തരായിട്ടുള്ള വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കടപ്പുറത്ത് ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നമസ്കാരത്തിനു വേണ്ടി സഫായി നിൽക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സഹോദരങ്ങളും പരമാവധി ചേർന്നു നിന്നുകൊണ്ട് സഫുകൾക്കിടയിൽ, ഇത് ഐക്യ മഹാസമ്മേളനമാണ്, യാതൊരു കാരണവശാലും സഫുകൾക്കിടയിൽ ഒരു ചെറിയ വിടവ് പോലും ഇല്ലാത്ത വിധം പരസ്പരം ചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം നാം നമസ്കാരത്തിനു വേണ്ടി ഒരുങ്ങേണ്ടത് പ്രത്യേകം ഉണർത്തുകയാണ്. സഹോദരിമാരുടെ ഭാഗത്ത് തന്നെ ശബ്ദത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാലും പരമാവധി ശബ്ദത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്, നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സഹോദരിമാർ അവിടെയുള്ള വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് വളരെ കൃത്യമായി സഫുകൾ ക്രമീകരിക്കേണ്ടതാണ്. വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ സമ്മേളന നഗരിയിൽ ഒരുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഉള്ള സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി എല്ലാ സഹോദരങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ട് സഫുകൾ ക്രമീകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഒന്നാമത്തെ സഫ് നിന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടടുത്ത സഫ്, ഓരോ സഫ് ഇങ്ങനെ എണ്ണി പറയാൻ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള സഫുകള് വളണ്ടിയർമാരുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് കൃത്യമായി ക്രമീകരിക്കുക. നമസ്കാരത്തിന് മുമ്പ് ബാങ്ക് വിളിക്കുന്നത് ബഹ്മാനായ നൌഷാദ് കാക്കവയൽ അവരുകളാണ്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സഹോദരങ്ങളെ,
റോട്ടിൽ ധാരാളം പ്രതിനിധികളുണ്ട്. പരമാവധി അടുപ്പിച്ചു നിന്നാൽ എല്ലാ ആളുകൾക്കും ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയും. ഈ ഐക്യമഹാസമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും ഈ ജമാഅത്തിൽ പങ്കെടുക്കാൻ സൗകര്യപ്പെടുമാർ പരമാവധി അടുപ്പിച്ചും മുന്നോട്ട് കയറിയും നിൽക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. സഹോദരന്മാരെ, ഒന്നാമത്തെ സഫ് നമ്മൾ കൃത്യമായി പൂർത്തീകരിച്ചാൽ മാത്രമാണ് രണ്ടാമത്തെ സഫിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ രണ്ടാമത്തെ സഫിൽ നിൽക്കുന്ന സഹോദരന്മാർ വളവില്ല എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ സഫും അതുപോലെ തന്നെ ചെയ്യുക. കൃത്യമായി വളവില്ലാതെ നമ്മുടെ സഫ് പൂർത്തീകരിച്ച് നിൽക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സഫ് നിൽക്കുന്നതിൻ്റെ മുമ്പിലൂടെ സഹോദരന്മാരാരും തന്നെ നടക്കാതിരിക്കുവാൻ പ്രത്യേകം വളണ്ടിയർമാർ ശ്രദ്ധിക്കുക. സ്റ്റേജിന് സമീപത്തുള്ള സഫുകൾ വളവ് നിവർത്തേണ്ടതാണ്. സ്റ്റേജിന് അഭിമുഖമായുള്ള സഫുകൾ വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. സ്റ്റേജിന് അഭിമുഖമായുള്ള സഫുകൾ പരമാവധി നേരെയാക്കാൻ വേണ്ടി സഫ് നിൽക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. നമസ്കരിക്കുന്നതിന്റെ വടക്ക് ഭാഗത്തായി വളണ്ടിയർമാര് ആളുകളെ ഇങ്ങോട്ട് കടത്തിവിടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ വളണ്ടിയർമാരും കൃത്യമായി അവിടെ നിന്നും ആളുകളെ മാറ്റേണ്ടതാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. നമസ്കരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, വടക്ക് ഭാഗത്ത് സഫ് വളഞ്ഞിട്ടാണ് കാണുന്നത്. കുറച്ച് പിന്നാക്കം ഇറക്കി നിൽക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ ഓരോ സഫുകളും കൃത്യമായി വളവില്ലാതെ സഫ് പൂർത്തീകരിച്ച് നമുക്ക് നമസ്കാരത്തിന് വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. എല്ലാ സഹോദരന്മാരും കൃത്യമായി സഫ് പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. വുളു ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നമസ്കരിക്കുന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. അവിടെ സൗകര്യമുള്ളതുപോലെ നിങ്ങൾ വുളു ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കടക്കണമെന്ന് അറിയിക്കുന്നു. സഹോദരന്മാരെ, ഒന്നാമത്തെ സഫ് ഇപ്പോൾ കൃത്യമാണ്. അതുപോലെ രണ്ടാമത്തെ സഫും കൃത്യമാണോ എന്ന് നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തുടർന്നുള്ള ഓരോ സഫുകളും കൃത്യമായി പൂർത്തീകരിച്ചാൽ മാത്രമാണ് നമുക്ക് നമസ്കാരം കൃത്യമായി നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. വളവില്ല എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. സഹോദരങ്ങളെ, റോട്ടിൽ നിൽക്കുന്ന ധാരാളം സഹോദരങ്ങൾ ഈ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സമ്മേളന നഗരിയിൽ ഇപ്പോൾ സഫ് നിന്നിരിക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. പരമാവധി അടുപ്പിച്ചും ഉള്ള സ്ഥലത്ത് ഒഴിവില്ല എന്ന് ഉറപ്പുവരുത്തിയും സഫുകൾ ക്രമീകരിക്കേണ്ടതാണ്. റോട്ടിൽ നിൽക്കുന്ന ധാരാളം സഹോദരങ്ങൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. അവർക്ക് സൗകര്യപ്പെടുമാർ നഗരിയിലുള്ള സഹോദരങ്ങൾ സഫുകൾ ക്രമീകരിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. സഹോദരങ്ങളെ, മീൻചന്ത മുതൽ ബസ് ബ്ലോക്കായതിൻ്റെ പേരിൽ ഇനിയും വന്നെത്താത്ത
ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് വഴിയിൽ വന്നെത്തിയവർ തന്നെ റോട്ടിൽ ഗ്രൗണ്ടിലേക്ക് കടക്കാനാവാതെ നിൽക്കുന്നുമുണ്ട് ആ വഴിയിൽ നിൽക്കുന്ന ആളുകളൊന്ന് സഹായിക്കണം അവരെ വഴി തുറന്നു കൊടുത്താൽ ഇഷ്ടം പോലെ ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് ഇറങ്ങി നിൽക്കാവുന്ന സെഫ് അടുത്തു നിന്നാൽ ഇവിടെ ഗ്യാപ്പുണ്ട് മുമ്പിൽ ഗ്യാപ്പുണ്ടായിട്ട് എങ്ങനെയാണ് പിന്നിൽ സെഫ് പൂർത്തിയാക്കുക ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ സെഫിലും ഗ്യാപ്പ് കാണുന്നു എങ്ങനെയാണ് നിങ്ങൾ പിന്നിൽ പിന്നിൽ സെഫ് നിൽക്കുന്നത് മുമ്പിലുള്ള ഗ്യാപ്പ് ദൂര പൂർത്തിയാവാതെ എങ്ങനെയാണ് പിന്നിലെ സെഫിൽ നിങ്ങൾ നിൽക്കുന്നത് കയറി നിൽക്കൂ മുന്നോട്ട് കയറി നിൽക്കൂ أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله ശ്രദ്ധിക്കുക ആ ഫുട്ബോൾ പോസ്റ്റും അതിന് സമാന്തരമായുള്ള സൗണ്ട് ബോക്സ് പോസ്റ്റും
അതിനിടയിൽ കുറേയേറെ ആളുകൾക്ക് നമസ്കരിക്കാനുള്ള ഗ്യാപ്പുണ്ട്. ആളുകൾ ഒഴുകി വരുന്നുണ്ട്, പക്ഷെ ആ സ്റ്റെപ്പിൽ നിൽക്കുന്ന ആളുകൾ തടസ്സമായി നിൽക്കുക തന്നെയാണ്. ആ സ്റ്റെപ്പിൽ നിൽക്കുന്നവർക്ക് എന്താണെന്ന് താഴേക്കിറങ്ങിയാൽ അവർ നമസ്കാരം ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. ആ വഴി കൊടുക്കൂ സുഹൃത്തുക്കളെ, അവിടെ വഴിയുണ്ട്, സ്റ്റെപ്പ് ഇറങ്ങി വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൂ. ഇനിയും കുറേ ആളുകൾക്ക് ഈ വിശാലമായ ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ, ഇനിയുമുണ്ട് കുറെ ആളുകൾ. വളരെ പെട്ടെന്ന് ആ ഗ്യാപ്പ് പൂർത്തിയാക്കുക. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله صفور سردت أدترت نلك موبايل فون ഓഫാക്കാൻ ആരും മറക്കരുത്. നമസ്കാരം തുടങ്ങി അതിനിടയിൽ ഓടി വരുന്നതിന് വിഷമം ഉണ്ടാകും. വേഗത്തിൽ സഫിൽ അണിനിരക്കുക. അല്ലാഹു അക്ബർ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين والطور
നമസ്കരിക്കുക. രണ്ടരക്കായ എഴുന്നേറ്റ് പോകാതിരിക്കലാണ് ഇപ്പോൾ നന്നാവുക. الله اكبر الله اكبر اشهد ان لا اله الا الله اشهد ان محمد رسول الله حي على الصلاه حي على الفلاح قد قامت الصلاه قد قامت الصلاه الله اكبر الله اكبر لا إله إلا الله الله أكبر الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها الله أكبر سمع الله لمن حمده الله أكبر الله أكبر ربي اغفر لي الله أكبر الله أكبر الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين
إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا الله أكبر سمع الله لمن حمده الله أكبر الله أكبر ربي اغفر لي الله أكبر الله أكبر اللهم صل على السلام عليكم ورحمة الله السلام عليكم ورحمة الله الله أكبر ഹലോ അസ്സലാമു അലൈക്കും. റേഡിയോ ഇസ്ലാം ഓപ്പൺ ഫോറത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനൈക്യത്തിന്റെയും ഛിദ്രതകളുടെയും വാർത്തകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവത്തിന് കോഴിക്കോട് നഗരം സാക്ഷ്യം വഹിക്കുകയാണ്. ലോക മുസ്ലിങ്ങൾക്ക് തന്നെ മാതൃകയാക്കാവുന്ന ഐക്യത്തിന്റെ സന്ദേശവുമായി ഐക്യസംഘത്തിന്റെ പിൻതലമുറക്ക റേഡിയോ ഇസ്ലാം ഓപ്പൺ ഫോറത്തിലൂടെ മുജാഹിദ് ഐക്യത്തെക്കുറിച്ച് പൊതുസമൂഹം സംവദിക്കുന്നു. സംഘടനകൾ യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് വളരെ വളരെ ശ്ലാഘനീയ ഒരു കാര്യമാണ്. മനുഷ്യ നന്മക്കും സമൂഹത്തിന്റെ കെട്ടുറപ്പിനും വിജയത്തിനുമൊക്കെ ഈ പ്രവർത്തനം ഉതകട്ടെ, മനുഷ്യന്റെ പാരത്രിക വിജയത്തിനും ഈ പ്രവർത്തനം ഉതകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ വിവിധങ്ങളായ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും പേരിൽ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉള്ള കാലഘട്ടത്തിൽ സമുദായ സംഘടനകൾ ഒരു കുടക്കീഴിലേക്ക് വരിക, അത് എല്ലാ രീതിയിലും സമുദായത്തെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. 2002 14 വർഷം മുമ്പുണ്ടായ പിളർപ്പ് നിർഭാഗ്യകരമായി. അത് ഇരു വിഭാഗത്തിനുള്ളിൽ അകച്ച സൃഷ്ടിക്കുകയും സമുദായത്തിൻ്റെ ഒട്ടേറെ സമയവും സമ്പത്തും അധ്വാനവും പാഴാവാൻ കാരണമായി തീരുകയും ചെയ്തു. വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നല്ലത് തന്നെ, പക്ഷെ മറ്റുള്ള സംഘടനകളോടും മുഴുവനും ലയിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും വളരെ മൃദുലമായ ഒരു സമീപനമെങ്കിലും എടുക്കാൻ നമുക്ക് സാധിക്കും. ലക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യതിചലിച്ചു പോകുന്നത് നമ്മള്
തിരിച്ചു വരുന്നതിന്റെ ആദ്യത്തെ ഒരു എന്താണ് ആ സ്ഫുരണം എന്നെ സംബന്ധിച്ചോളം വളരെ തൃപ്തികരമാണ്, സന്തോഷമാണ്. ഇത് ചെയ്യേണ്ടത് ഇതിനിടയ്ക്ക് ഈ വിട്ടു നിൽക്കുന്ന കാലഘട്ടത്തിലൊക്കെ കുറേ കാര്യങ്ങൾ എന്റെ കയ്യിൽ സംഭവിച്ചിട്ടുണ്ടാവും. നല്ലതുണ്ടോ ചീത്തയുണ്ടോ? നല്ലതിന് നമ്മൾ മുൻകൂത്തൂക്കം കൊടുത്തു കഴിച്ച് ചീത്തയെ നമ്മൾ മറക്കാൻ ശ്രമിക്കാം. എല്ലാ വിഭാഗങ്ങളിലേക്കും നമുക്ക് ഈ ആശയം എത്തിക്കാനും ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വാതായനകൾ നമ്മൾ പരസ്പരം തുറന്നിടണം. അതുപോലെ സൗഹൃദത്തിന്റെ തലത്തിൽ നമുക്ക് വ്യത്യസ്തമായ ആശയങ്ങൾ വളരെയും സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിലേക്കാണ് ജനങ്ങളുടെ ശ്രദ്ധ, കോമൺ തീംസിലേക്കാണ്, കോമൺ ആയിട്ടുള്ള ആശയങ്ങളിലേക്കാണ് നാം ജനങ്ങൾ ക്ഷണിക്കേണ്ടത്. എന്തായാലും ഈ ചുറ്റുവട്ടത്തിൽ ഒരേ ആശയക്കാർ, ഒരേ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ഒന്നിച്ചു വരുന്നത് സമൂഹത്തിന് നന്മ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്കറിയാം കേരളത്തിൻ്റെ മുസ്ലിം സാമൂഹിക പശ്ചാത്തലത്തിൽ കെ മൗലവിയും വക്കം മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും തുടങ്ങിയ നവോത്ഥാന നായകന്മാർ വരുത്തിയ മതപരവും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് പിന്തുടർച്ച ആവശ്യമാണ്. സംഘടനകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ സംഘടനകൾ പലതും പിളരുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ യോജിപ്പ് എന്നുള്ളത് സാധാരണ ഇതുവരെ ചരിത്രത്തിലില്ല. അതൊരു നമുക്കൊരു ഉദാഹരണമായിട്ട് ഇപ്പം ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇത് രണ്ടുമായിട്ട് ബന്ധിപ്പിച്ച് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിനെ വിഘടിക്കുകയാണ്, രണ്ട് പിളർപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം അതിന്റെ 4 മടങ്ങാണ് ഇത് യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം. പിളർപ്പിന്റെ ഊർജം മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ, അനുഭവിച്ചിട്ടുള്ളൂ. യോജിപ്പിന്റെ ഊർജം നമ്മൾ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഇസ്ലാമിനെ ഒറ്റതിടിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന വളരെ ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിനെ ഋജുവായ വിധത്തിൽ ലോകത്തോട് വിളിച്ചു പറയാൻ ഏറ്റവും ശക്തമായി നിൽക്കേണ്ടുന്ന ഒരു കാലമാണിന്ന്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവുമൊക്കെ ഇസ്ലാമിൻ്റെ ചില ഒരുപാട് സാങ്കേതിക പദങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്ത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത മറ്റാരെക്കാളും കൂടുതലുള്ളത് നമുക്കാണ് എന്നതുകൊണ്ട് തന്നെ, മുസ്ലിങ്ങൾക്കാണ് എന്നതുകൊണ്ട് തന്നെ, അതിനകത്ത് ഏറ്റവും ഉൽപ്പതിഷ്ണുക്കളായി നിൽക്കേണ്ടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയുടെ സമയം ഏറ്റവും നന്നായി എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ എനിക്ക് ആദ്യമായിട്ട് അഭിനന്ദിക്കാനുള്ളത് ബി ജെ പിയുടെ നേതാവായ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളെയും ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് ഒരു നല്ല പ്രഭാഷണം നടത്തുകയും ചെയ്തതിന് ഞാൻ ഇരുവിഭാഗത്തെയും അഭിനന്ദിക്കുകയാണ്. കാരണം ഇവിടെ ഇന്ന് നടക്കുന്നത് ലയന സമ്മേളനം മാത്രമല്ല ഒരു മതസൗഹാർദ്ദ സമ്മേളനമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്ന ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഇവിടെ ഭിന്നിച്ചപ്പോൾ ഇത് ഒന്നിപ്പിക്കുവാൻ വേണ്ടി MSS അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ട് എന്നുള്ളത് ഇവിടെ പ്രത്യേകം പറയേണ്ടതിരിക്കുന്നു. ആ സമയത്ത് ഒരു വേദി പോലും പങ്കിടാതിരുന്ന നേതാക്കന്മാർക്ക് ഒരു വേദി ഒരുക്കുവാൻ വേണ്ടി MSSഉം അതുപോലെ തന്നെ ഇവിടെ ET മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. MSS മാത്രമല്ല അന്ന് സൗഹൃദവേദി എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിന്റെ നേതൃത്വത്തിൽ സൗഹൃദവേദിയുടെ ഏഴ് പ്രവർത്തകൻ എന്ന നിലയിലും ഞാനും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുവാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും നിർഭാഗ്യകരമായിട്ട് അന്നൊന്നും തന്നെ ഇത് ഒരു സാക്ഷാത്കരിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രണ്ട് വിഭാഗത്തിലുള്ള നേതാക്കന്മാരും അന്നും ഇന്നും ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും ഈ ഇരുവിഭാഗത്തിന്റെയും സൗഹൃദത്തിന് വേണ്ടിയാണെന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ ജനമഹാസമുദ്രത്തിന്റെ ഇന്ന് വാസ്തവത്തിൽ കോഴിക്കോട് കടപ്പുറം തന്നെ ഒരു ജനമഹാസമുദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇത്രയും മഹാസമുദ്രത്തിൻ്റെ മുമ്പിൽ വെച്ച് നമ്മുടെ നേതാക്കന്മാർ ഈ സമുദായത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ ഖാദർ മദനി സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുജാഹിദുകൾ മാത്രമല്ല ഇതിൻ്റെ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർ പോലും
ഇതിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതെല്ലാം തന്നെ സാക്ഷാത്കരിപ്പിക്കപ്പെട്ടു കൊണ്ടുകണ്ട് ഇന്നിവിടെ നടന്ന ഈ സൗഹൃദം ഇനി എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. ഇനി മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഈ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കുവാനുണ്ട്. അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എം എസ് എസിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ആശംസകൾ അർപ്പിച്ച സി പി കുഞ്ഞുമുഹമ്മദ് സാഹിബിന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ ഐ അബ്ദുൽ മജീദ് സുലാഹിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സമാദരണീയരായ നേതാക്കളെ, മുജാഹിദ് പ്രവർത്തകരെ, അനുഭാവികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ അധിനിവേശത്തിന് ശ്രമിക്കുകയും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രസരിപ്പിക്കുകയും ചെയ്ത പോർച്ചുഗീസ് പടക്കെതിരെ പടപൊരുതിയ കുഞ്ഞാലി മരക്കാർമാരുടെ പാദസ്പർശമേറ്റ് പുളകിതമായ അറബിക്കടലിന്റെ വെൺമണൽ തീരത്തൊരുമിച്ചുകൂടിയ മുജാഹിദ് പ്രവർത്തകരെ, ഇംഗ്ലീഷ് പടയാളികൾക്കെതിരെ ധീരമായി പോരാടിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും കെ എം സി ദി സാഹിബിന്റെയും കെ എം മൗലവിയുടെയും സഹോദരങ്ങളെ, നവോത്ഥാന പ്രസ്ഥാനത്തിന് രാജപാതയൊരുക്കിയ സനാഉള്ള മക്തി തങ്ങളുടെയും കെ എം സി ദി സാഹിബിന്റെയും കെ എം മൗലവിയുടെയും ഇ കെ മൗലവിയുടെയും സഹോദരങ്ങളെ, ഈ മഹാപ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ എല്ലാവർക്കും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമുണ്ടാവട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സാംസ്കാരികമായ അധിനിവേശത്തിനെതിരെ പടപൊരുതുക എന്ന വലിയ ദൗത്യമാണ് മുജാഹിദുകൾക്ക് പുതിയ കാലത്ത് നിർവഹിക്കാനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികളും സയനിസ്റ്റുകളും ഷീകളും എല്ലാം ചേർന്നുകൊണ്ട് ഇസ്ലാമിന്റെ സൗന്ദര്യവും സൗരഭ്യവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തെയാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിലും അതുപോലെ ലബ്നാനിലുമെല്ലാം ഇരുന്നു കൊണ്ട് ഇസ്ലാമിക ലോകത്തെ വെല്ലുവിളിക്കുന്ന ഷിയ സയനിസ്റ്റ് ശക്തികൾക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ടം അനിവാര്യമാണ് എന്നാണ് അഹ്ലു സുന്നൽ ജമാ ലോകത്തോടായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിറിയയിലെ ഹലബിലും ഹംസിലും ഹുമയിലും ഇദ്ലിബിലുമെല്ലാം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാതെ ഈ കടലോരത്ത് നിന്ന് നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ 2-3 ദിവസമായി ലോകത്തിലെ വിഖ്യാതമായ ചാനലായ അൽ ജസീറ മുഴുവൻ സമയവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹലബിൽ തകർന്നടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് തലയുയർത്തി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്ന നിരാലംബരായ മനുഷ്യരുടെ ദയനീയമായ ചിത്രങ്ങളാണ്. ഇമ്രാൻ ദഗ്നീഷിന്റെയും മലൻ കുർദിയുടെയും അനുയായികൾ, പിൻഗാമികൾ സിറിയയിലുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങളെ നിർഭയത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും തണലിലും ഭദ്രതയിലും കഴിഞ്ഞുകൂടുന്ന മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ശുക്രി രേഖപ്പെടുത്താതിരിക്കുവാൻ സാധ്യമല്ല എന്നാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 50 ലക്ഷം മനുഷ്യരെ നാടുകടത്തുകയും 5 ലക്ഷം മനുഷ്യരെ കൊന്നെടുക്കുകയും ചെയ്യുന്ന ബഷാറുൽ അസദ് എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യന് വേണ്ടി റഷ്യയും ഇറാനും അതുപോലെ മിലീഷ്യയും എല്ലാം തന്നെ ഒന്നു ചേർന്നുകൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഷീകളുടെ സാംസ്കാരിക അധിനിവേശത്തിനെതിരെ ധൈഷണികമായ ചെറുത്തുനിൽപ്പ് നടത്തുക എന്നുള്ള വലിയ ഒരു ദൗത്യം തന്നെയാണ് ഇവിടെ നിർവഹിക്കുവാനുള്ളത്. മുസൽമാന്റെ കഅബാലയം, മുസൽമാന്റെ ഖിബലയായ കഅബാലയം തകർക്കുവാൻ വേണ്ടി ഹൂതികളും ഷീകളും അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഷീസവും ചേർന്നുകൊണ്ടുള്ള അവിശുദ്ധമായ ബാന്ധവം മുസ്ലിം ലോകത്ത് വലിയ തോതിലുള്ള ദുരന്തങ്ങളാണ് വരുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദുരന്തപൂർണമായ സാഹചര്യത്തിൽ കടിഞ്ഞുകൂടുന്ന മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ ദിവസം ഗ്രാൻഡ് മുഫ്തി, സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ലോകത്തോടായി പറഞ്ഞു, സിറിയക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ഹലബിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ ഷാം, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ സൂരിയ, അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ ഹലബ്, അല്ലാഹുമ്മ ർഫഅ് അൻഹും അൽ ളുൽമ വത്ത് ഖിയാൻ,
എന്ന് പ്രാർത്ഥിക്കാതെ ഒരു സത്യവിശ്വാസിക്ക് ഇവിടുന്ന് കടന്നു പോകുവാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയുമോ, നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ പോലും തെറ്റിദ്ധരിച്ചുകൊണ്ട്, പ്രബോധന പ്രവർത്തനങ്ങൾ പോലും കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പണ്ഡിതന്മാരെയും നേതാക്കളെയും വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെ നിഷേധിച്ചാലും ശരി, വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വിവേചനത്തിന്റെ ഒരു രാഷ്ട്രീയം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നീതിരഹിതമായ അന്വേഷണ പ്രഹസനങ്ങൾ നടക്കുന്നു. എന്റെ സഹോദരൻ, നിങ്ങളുടെ സഹോദരൻ എം എം അക്ബറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും അന്വേഷണ ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഐ എസ് എമ്മിന്റെ പേരിൽ മുജാഹിദ് യുവത അത്തരം പ്രസംഗങ്ങൾക്കെതിരെ അതിശക്തമായി രംഗത്തിറങ്ങുകയും ഒരു കാൽ നൂറ്റാണ്ടായി കൊണ്ട് ഭീകരതയ്ക്കും തീവ്രതയ്ക്കുമെതിരെ ധൈഷണികമായ രചന നടത്തുകയും പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്യുന്ന എം എം അക്ബറിനെ കാരണമായി കൊണ്ട് ആരെങ്കിലും ആക്രമിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുജാഹിദ് കേരളം അതിനതിശക്തമായി നേരിടുക തന്നെ ചെയ്യുമെന്ന് ഈ സന്ദർഭത്തിൽ ഐ എസ് എമ്മിന്റെ ഒരു വലിയ ഭാരവാഹി എന്ന നിലയിൽ നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് നമ്മുടെ ദൗത്യമാണ് സഹോദരങ്ങളെ. ഇന്ന് സാക്കിർ നായിക്കാണെങ്കിൽ നാളെ അക്ബറാണെങ്കിൽ നാളെ മറ്റൊരുത്തനിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തെ ഭയപ്പെടുത്തി നിരാശരാക്കി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായി പടപൊരുതേണ്ടത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ഈ രാജ്യം നമുക്ക് നൽകുന്ന തണൽ, ഈ രാജ്യത്തെ ഭരണഘടന നമുക്ക് നൽകുന്ന തണൽ, അത് അതിന്റെ സൗന്ദര്യവും അതിന്റെ ഭദ്രതയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഏതെങ്കിലും രാജ്യത്തെ മൂലയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നവരല്ല നമ്മുടെ നേതാക്കള്. അബൂബക്കർ ബഗ്ദാദിയുടെ പിൻഗാമികളല്ല നമ്മള്, ഐമൻ നവാഹിരിയുടെ പിൻഗാമികളല്ല, അലി ഖാമിനിയുടെ പിൻഗാമിയല്ല, ഹസൻ നസ്റുള്ളയുടെ പിൻഗാമികളല്ല. നാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് ദീനന്തെന്ന് പഠിച്ച മഹാന്മാരായ സച്ചരിതരായ ആളുകൾ വരച്ചു കാണിച്ച പാതയിലൂടെ ധീരമായി മുന്നേറുന്ന ഒരു വിഭാഗമാണ്. വിവേകശൂന്യമായ എടുത്തു ചാട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർ സൂക്ഷ്മന്യൂനപക്ഷമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവേകപൂർണമായ ഇടപെടലിലൂടെ, ധൈഷണികമായ ചെറുത്തുനിൽപ്പിലൂടെ, വൈജ്ഞാനികമായ ഭദ്രതയും കരുത്തും നേടിക്കൊണ്ട് മാത്രമേ സമകാലിക വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ കഴിയുകയുള്ളൂ. വിവേകശൂന്യമായ എടുത്തുചാട്ടങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഭീകര സംഘങ്ങളെ, തീവ്ര സംഘങ്ങളെ തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കണം, യു എ പി എ പോലുള്ള കരിനിയമങ്ങള് മതവും നിറവും നോക്കി ചുമത്തുന്ന വളരെ ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാസ്ഥാനികമായി ആദർശപരമായി നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് വിരോധമുണ്ടായേക്കാം, പക്ഷേ അവരുടെ ചില വാക്കുകളിൽ പിടിച്ചുകൊണ്ട്, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അവിവേകത്തിൽ പിടിച്ചുകൊണ്ട് കരിനിയമങ്ങൾ മതവും നിറവും നോക്കി ചുമത്തുന്ന ഒരു സാഹചര്യത്തെ അനുവദിക്കാൻ നമുക്കാവില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയെ നിഷേധിക്കുകയും ഇന്ത്യൻ ഭരണഘടനയെ പരിഹസിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് തരം താഴുന്ന യുവാക്കളല്ല നമ്മൾ. ഈ രാജ്യത്തെ ഭരണഘടനയോട് 100% കൂറു പുലർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണെന്നോ, എനിക്ക് ഇന്ത്യ നൽകുന്ന ഈ തണൽ അതാണ് ഏറ്റവും വലിയ തണലെന്നും വിശ്വസിച്ചുകൊണ്ട് ഇവിടെ മതസമൂഹത്തിൽ ബഹുസ്വരതയുടെ ആശയം പ്രസരിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള ബാധ്യതയാണ് എനിക്കിവിടെ നിർവഹിക്കുവാനുള്ളത്. ഏതെങ്കിലും നാട്ടിലേക്ക് ഒളിച്ചോടിക്കൊണ്ട് എന്റെ മതത്തെയും എന്റെ കുടുംബത്തെയും എന്റെ രാഷ്ട്രത്തെയും ഒറ്റിക്കൊടുക്കുവാനോ പരിഹസിക്കുവാനോ എന്റെ യുവാക്കളെ ഞാൻ തയ്യാറില്ലെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടും മതത്തിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടുമല്ല നാം മുന്നോട്ട് പോകേണ്ടത്. മതത്തെ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്തുകൊണ്ടും ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചേറ്റിക്കൊണ്ടും യഥാർത്ഥ മതവിശ്വാസിയായിക്കൊണ്ട് നമ്മുടെ ദൗത്യം നാം നിർവഹിക്കുകയാണെങ്കിൽ എല്ലാ ശത്രുവിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് കഴിയും. സ്പെയിനിലെ ഷാത്തിബയും കുർത്തുബയും ലോകത്തോട് പറഞ്ഞ വൈജ്ഞാനിക വിപ്ലവമാണ് നമുക്കിവിടെ നിർവഹിക്കാനുള്ളത്. കാഹിറയും ദിമഷ്കും നിർവഹിച്ച നാഗരിക സാംസ്കാരിക വികാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിരാശരായി മൂലയിൽ ഒതുങ്ങുന്ന ഒരു യുവത്വത്തെയല്ല നാം താല്പര്യപ്പെടുന്നത്. മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്മയുടെ സഞ്ചാര പഥത്തിലൂടെ മുന്നേറിക്കൊണ്ട് നമ്മുടെ നേതൃത്വത്തെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ ലോകത്തത്ഭുതങ്ങൾ വിരിയിക്കുവാനും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മത മൂലധനം സംഭരിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാക്കുവാനും മുജാഹിദ് യുവത്വത്തിന് സാധിക്കും, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, ഈ മഹത്തായ ഐക്യ മഹാസമ്മേളനത്തിന് നിങ്ങൾക്കറിയാവുന്ന പോലെ ചില്ലറ സാമ്പത്തിക ബാധ്യതകളുണ്ട്. നമ്മുടെ വളണ്ടിയേഴ്സ് ഒരു ബക്കറ്റുമായി സദസ്സിലൂടെ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ കയ്യിൽ കരുതിയത് ആ ബക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ISM ജനറൽ സെക്രട്ടറി ഡോക്ടർ ജാബിർ അമാനിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ അംബിയാഇ വൽമുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, വേദിയിലുള്ള സമാധരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, ജ്വലിക്കുന്ന ആദർശദാർഢ്യവും അണമുറിയാത്ത ആവേശവുമായി ഈ ഐക്യമഹാസമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, 14 വർഷത്തെ കൂടുതലൊന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചരിത്രം, എല്ലാ സമയത്തും ഓർത്തെടുക്കേണ്ട 14 നൂറ്റാണ്ട് മുമ്പുള്ള സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ചരിത്രത്തിലേക്ക് തിരിച്ചൊഴുക്കിയിട്ടുള്ള ഏറെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിവാദങ്ങളും അപരവൽക്കരണങ്ങളും ആർത്തിരമ്പി വരുന്ന സാഗരം പോലെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇത്തരമൊരു സാമൂഹിക സാഹചര്യത്തിൽ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നുവരുന്ന വിശ്വാസവിരുദ്ധമായിട്ടുള്ള തിരമാലകളെ ഈ നാട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കേണ്ടവരാണ്, പ്രതിജ്ഞയെടുത്തവരാണ് എന്റെ മുമ്പിലുള്ള ആളുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദൈവ വിശ്വാസത്തിന്റെയും പ്രവാചക തിരുചര്യയുടെയും ചിറകെട്ടി തൗഹീദിന്റെ പടച്ചട്ടയണിഞ്ഞ് ഈ മണൽപ്പരപ്പിലൂടെ അന്ധവിശ്വാസങ്ങളുടെ അലമാലകൾ മലയാളിയുടെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ മനുഷ്യമഹാസംഘം ഇവിടെ ചേർന്നിട്ടുള്ളത്. നവോത്ഥാനം എന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ പേരല്ല, അതൊരു നിലപാടും അതൊരു കാഴ്ചപ്പാടും അതൊരു നിർവഹണവുമാണ്. പ്രസ്ഥാനമെന്നത് അത് ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിന് വിശ്വാസത്തിൻ്റെയും സംസ്കരണത്തിൻ്റെയും അകബലം ലഭിക്കുമ്പോഴാണ് നവോത്ഥാനം ശക്തിയോത്തരം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ തലച്ചോറും നമ്മുടെ ഹൃദയവും ആദർശത്തിൻ്റെ മൂശയിലാണ് നാം പടുത്തുയർത്തേണ്ടത്. നവോത്ഥാനത്തിൻ്റെ 2 ഊന്നലുകൾ, ഒന്ന് പ്രമാണവും മറ്റൊന്ന് ചരിത്രവുമാണ്. പ്രമാണത്തിനു മാറ്റം സംഭവിക്കുകയില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ചരിത്രമെന്ന് പറയുന്നത് ആവർത്തിക്കാത്തതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ചരിത്രത്തിൽ നിന്നുള്ള പാഠം സ്വീകരിക്കുകയും പുതിയ ചരിത്രത്തെ രചിക്കുകയുമാണ് ഈ ഐക്യമഹാസമ്മേളനം ചെയ്തിട്ടുള്ളത്. 100 ആണ്ടുകൾക്കപ്പുറത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ പോലും വായിക്കാൻ കഴിയാത്ത
അനിതര സാധാരണമായ ധന്യമായ ഒരു ചരിത്രമാണ് മലയാളിയുടെ മുമ്പിൽ, കേരളത്തിന്റെ മുമ്പിൽ മുജാഹിദികളായ ആളുകളെ സമർപ്പിച്ചിട്ടുള്ളത്. ചരിത്രം പാഠം ഉൾക്കൊള്ളുകയും ആ പാഠത്തിൽ നിന്ന് ശരിയായ സന്ദേശങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. നവോത്ഥാനം എപ്പോഴാണോ കാലത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നത്, അപ്പോഴത് പരിഷ്കരണ സ്വഭാവമില്ലാത്ത വരട്ടുവാദങ്ങളായി മാറുമെന്നത് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചക പ്രബോധന പ്രവർത്തനങ്ങൾ രണ്ടു ദിശകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അടിസ്ഥാനത്തിന് തെറ്റു സംഭവിച്ചിട്ടില്ല. അനുബന്ധമായി വരേണ്ട കർമ്മ മേഖലകൾ വൈവിധ്യത്തോടെയാണ് പ്രവാചക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഏകദൈവാരാധനയുടെ സത്യസന്ദേശത്തെ ലോക ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ആദർശപിതാവായി മഹാമാതൃകയായി അനുഭവിക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃക സ്വീകരിക്കണമെന്ന് പറയുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഗ്രഹാരാധനയുടെ ദൂഷ്യവശങ്ങളെ പഠിപ്പിക്കാൻ ആദർശപിതാവായി ഇബ്രാഹിം നബി സ്വീകരിച്ച മാർഗമല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നവോത്ഥാനത്തിന്റെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നൂഹ് നബി സ്വീകരിച്ച മാർഗവും മൂസാ നബി സ്വീകരിച്ച മാർഗവും ഈസാ നബി സ്വീകരിച്ച മാർഗവും വ്യത്യസ്തമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെയും ഏകദൈവാരാധനയുടെയും അടിത്തറയിൽ അണുവളവ് പോലും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഏറ്റവും പനിഷ്ഠമായ വേരുറപ്പുള്ള ഒരു വടവൃക്ഷത്തിലേക്ക് ഈ ചരിത്രത്തെയെല്ലാം ചുരുക്കിയെടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ അടിത്തറ ഭദ്രമാണ്. ഏകദൈവാരാധനയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ആദർശത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ കാലത്തെ സാക്ഷി നിർത്തി ജനസമൂഹത്തിന് നന്മയുടെ നിതാന്തമായ ജാഗ്രതയോടെ പടർന്നു പന്തലിക്കുന്ന വടവൃക്ഷമായി മാറുമെന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതിന്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്ക് പടർന്നു പന്തലിച്ചിരിക്കുന്നു. അടിത്തറയിൽ നിന്ന് ഫലമായി ലഭിക്കേണ്ട ശിഖരങ്ങളിലേക്ക് ഒരു ചിത്രം കണക്ക് ഈ ആയത്തിനെ നമ്മൾ വിശദീകരിച്ചാൽ അവിടെ കാണാൻ കഴിയാത്തൊരു പദത്തെയുണ്ട്. അത് ആ മരത്തിന്റെ കാണ്ഡമാണ്. മരത്തിന്റെ കാണ്ഡത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ല. അഥവാ ഏകദൈവാരാധനയാകുന്ന ആദർശത്തിൽ നിന്ന് കാണ്ഡമാകുന്ന പ്രവർത്തന തലങ്ങളിലൂടെ, വൈവിധ്യങ്ങളിലൂടെ, കാലഘട്ടങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ചുകൊണ്ട് മാറുകയും ശരിയായ രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്ത് പടർന്നു പന്തലിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. യുവാക്കളെ, നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണാണ്. യുവത്വം എന്ന് പറയുന്നത് അതൊരു പ്രായത്തെ കുറിക്കുന്ന പദമല്ല, അതൊരു കാഴ്ചപ്പാടാണ്, അതൊരു നിലപാടാണ്. വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടുള്ള യുവാവായ ഇബ്രാഹിം നബിയെ കുറിച്ച് ആദ്യമായി പറയുന്നത് ഇബ്രാഹിം നബിയുടെ പേരല്ല, ഇബ്രാഹിം നബിയുടെ ദൗത്യ നിർവഹണത്തിന്റെ സവിശേഷതയാണ്. സമിഅനാ ഫതൻ, യുവത്വം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ, നിലപാടിനെയാണ് വിശുദ്ധ ഖുർആൻ അവിടെ കൃത്യമായി വരച്ചു കാണിച്ചിട്ടുള്ളത്. ജനന മരണങ്ങൾക്കിടയിലുള്ള കാലത്തെയല്ല ആയുസ്സായി പരിഗണിക്കേണ്ടത്, മറിച്ച് കർമ്മം ചെയ്ത കാലയളവിനെയാണ് ആയുസ്സായി പരിഗണിക്കുക. ഉംറ എന്ന പദം ക്രിയേറ്റിവിറ്റിയെ, നിർമ്മാണാത്മകതയെ സൂചിപ്പിക്കുന്നതാണ്. മസാജിദുഹും ആമിറ എന്ന് പറയുന്നിടത്ത് നിർമ്മിച്ചെടുത്ത എടുപ്പ് എന്ന നിലയ്ക്കാണ് അമറ എന്ന പദത്തിൽ നിന്ന് ആമിറ എന്ന പദമുണ്ടായിട്ടുള്ളത്. കർമ്മത്തെയാണ് നമ്മുടെ ആയുസ്സിനെ പ്രതിനിധീകരിക്കേണ്ടത്. നമ്മുടെ തലച്ചോർ ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദൈവാരാധനയുടെ പ്രബോധന പ്രവർത്തനത്തെ നടുങ്ങുമാർ ഉച്ചത്തിൽ കേരളത്തിന്റെ ജനസമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ യുവാക്കളെ, നിങ്ങളെയാണ് തീർച്ചയായും ഈ നവോത്ഥാന പ്രസ്ഥാനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഐക്യത്തിന്റെ കണ്ണുനീർ സന്തോഷത്തോടുകൂടി പൊഴിക്കുന്ന സമയത്തും വേദനയുടെയും
വിഷമങ്ങളുടെയും കണ്ണുനീർ പശ്ചിമേഷ്യയിലും ലോക മുസ്ലിം സാഹചര്യങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കൊരു ശുഭചിന്തയുണ്ട്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു ശുഭചിന്തയുണ്ട്. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മോട് പറഞ്ഞു, വലാ തഹ്സബന്നല്ലാഹ ഗഫില അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികളായ ആളുകൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹു കാണുന്നില്ല എന്ന്, അശ്രദ്ധമാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത് എന്ന്. ശരിയായ സന്ദേശം സ്വീകരിക്കുകയും കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്ത ദിശാബോധമുള്ള ചരിത്രത്തിൽ താർത്താരികൾക്ക് ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. കുരിശുവയ്ക്കാർക്ക് ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ചെങ്കിസ്ഥാന് ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ, പ്രബോധന പ്രവർത്തനത്തെ പൗരാവകാശമായി സ്വീകരിച്ചുകൊണ്ട് ഭരണഘടനയുടെ സത്വങ്ങളെയും നിർദ്ദേശങ്ങളെയും കൃത്യമായി പാലിക്കുകയും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ജീവാർപ്പണം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ അണികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ളത് പ്രസ്ഥാനത്തിന്റെ സന്ദേശവും ആദർശത്തിന്റെ സന്ദേശവുമാണ് എങ്കിൽ ഒരു കാരണവശാലും ഈ സന്ദേശത്തെ തച്ചുകെടുത്താൻ സാധ്യമാവുകയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ആ നിലയ്ക്ക് നമ്മുടെ നേതൃത്വം നമ്മോട് ആവശ്യപ്പെടുന്ന യുവതയുടെ കർമ്മശേഷിയെ, ക്രയശേഷിയെ, അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ, അനാചാരങ്ങൾക്കെതിരിൽ, അത്യാചാരങ്ങൾക്കെതിരിൽ, മതരാഷ്ട്രവാദങ്ങൾക്കെതിരിൽ ആകാശലോകത്ത് വിഹരിക്കുന്ന ആളുകളുടെ കഴിവും കഴിവുകളും ചർച്ച ചെയ്യുന്നവർക്കെതിരിൽ കൃത്യമായി നിർവഹിക്കാൻ ആദർശത്തിന്റെ പടച്ചിട്ട അണിഞ്ഞ് യുവാക്കളെ സജ്ജരാവുക എന്ന് എല്ലാ സഹോദരങ്ങളെയും ആത്മാർത്ഥതയോടുകൂടി ആഹ്വാനിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സർവ്വവിധ ആശംസകളും നേരുന്നു. ഐക്യമഹാസമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനു വേണ്ടി ഡോക്ടർ എം കെ മുനീർ എം എൽ എ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെ ഏറ്റവും സമാധരണീയരായ നേതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇവിടെ വഴിപിരിഞ്ഞു നിന്ന രണ്ട് പ്രസ്ഥാനങ്ങളുടെ ഒരുമിച്ച് ചേരൽ മാത്രമല്ല, ഇത് മാനവികതയുടെ തന്നെ ഒഴുകിച്ചേരലാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വളരെ അനിവാര്യമായൊരു സന്ദർഭത്തിലാണ് രണ്ട് പ്രസ്ഥാനങ്ങൾ വീണ്ടും സംഗമിച്ചിരിക്കുന്നത്. ഇത് എത്രയോ നാളുകൾക്ക് ശേഷമുള്ള ഒരു പ്രാർത്ഥനയുടെ സഫലീകരണം കൂടിയാണ്. ഇങ്ങനെ ഒരുമിക്കണം എന്നാഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ പലയിടങ്ങളിലായി ഉണ്ടായിരുന്നു. അവരുടെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മഹാരഥന്മാരായിരുന്ന സാരഥികൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനം, നവോത്ഥാനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം, 18-ാം നൂറ്റാണ്ടിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മക്തി തങ്ങൾ വിഭാവനം ചെയ്ത് ഉയർത്തിപ്പിടിച്ച ആ ദീപശിഖ പിന്നീട് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ കേരള ഐക്യസംഘം രൂപീകരിക്കപ്പെട്ടതും അതിനുശേഷം അത് കേന്ദ്രമായി മാറിയതും എല്ലാം ചരിത്രം അറിയുന്നവർക്ക് ഉജ്ജ്വലമായ പാഠങ്ങളാണ്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിന് മാത്രമല്ല, ആ സമുദായത്തിന് തന്നെ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. പ്രബോധനം പോലും കണ്ണുകൾ മഞ്ഞളിച്ചവരുടെ ദൃഷ്ടിയിൽ
ഭീകരവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അവിടെ നമുക്ക് ഏറെ ചിന്തിക്കാൻ ഉതകുന്ന ചരിത്ര പാഠങ്ങളുണ്ട്. എന്നും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ നിൽക്കണമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്ന സാരഥികളാണ് നമുക്കുണ്ടായിട്ടുള്ളത്. വക്കം മൗലവിയുടെ വീട്ടിൽ സ്ഥിരമായ സന്ദർശകനായിരുന്നു ശ്രീ നാരായണ ഗുരു എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാദർ സാമുവൽ ഡാനിയേൽ വക്കം മൗലവിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള, ആ ഒരു ധാരയിലൂടെ വളർന്നു വന്നിട്ടുള്ളൊരു പ്രസ്ഥാനത്തിനോ ആ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾക്കോ ഒരിക്കലും മറ്റു സമുദായത്തിൻ്റെ ഒന്നും അപഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പകൽ പോലെ പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. അതിനെയാണ് ചിലർ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ട് ഇതിൽ ഭീകരവാദമുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ഒരു സമുദായത്തിന് ഈ രാജ്യത്തോട് സ്നേഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ആവർത്തിച്ച് ഉരുവിടണം എന്ന് പറഞ്ഞാൽ അത് വകവെച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഉച്ചത്തിൽ പറയാൻ നമുക്ക് സാധിക്കണം. കാരണം അത് ഞങ്ങൾ മാത്രം ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. ഭരണഘടനയെ പുച്ഛമായി കാണുകയും ഭരണഘടനയുടെ അന്തസത്തയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവർ, ഭരണഘടനയുടെ മൗലിക തത്വങ്ങളെ കാറ്റിൽ പറത്തുകയും അതിൽ മറ്റെവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ള മറ്റ് വിഷയങ്ങളെ, അത് ഏകീകൃത സിവിൽ കോഡാണെങ്കിലും നാം കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചാണെങ്കിലും അതാണ് മൗലിക തത്വങ്ങളെക്കാൾ വലുത് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ രാജ്യസ്നേഹത്തെക്കാൾ എന്തായാലും ഉയരത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യസ്നേഹം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ പ്രബോധനത്തിൽ മുന്നിൽ നിന്നിട്ടുള്ള ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, എം എം അക്ബറിനെ പോലെയുള്ള ആളുകളെ നമുക്ക് എത്രയോ നാളുകളായി പരിചയമുള്ളതാണ്. ഒരിക്കലും ഒരു സ്പർദ്ധയുടെ വാക്ക് അല്ലെങ്കിൽ സ്പർദ്ധയുടെ ഒരു പാഠം എവിടെയെങ്കിലും പറഞ്ഞതായി ഞങ്ങൾക്ക് ആർക്കും അറിവില്ല. എന്നാൽ ഇവിടെ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന ചില ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അവർക്ക് മറ്റുള്ളവർ അവരുടെ വിദ്വേഷം പ്രകടിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയാലും അതിലൊന്നും യു എ പി എ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷയം കാണാത്തവർ, എന്തെങ്കിലും സമാധാനത്തിന് വേണ്ടി സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ പറഞ്ഞതായി ഞാൻ അറിയുന്നു, രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ സംസാരിച്ച് പിരിയുമ്പോൾ ഇൻഷാ അല്ല എന്ന കോഡ് ഭാഷ ഉപയോഗിക്കുന്നു എന്നാണ്. ഇൻഷാ അല്ല എന്നാണ് കോഡ് ഭാഷയായത് എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അത് തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്തവരെ ഇത്തരം കാക്കിക്കുപ്പായമിടാൻ അനുവദിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹമായി കാണേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എം എം അക്ബർ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ഇവിടെ പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായി എം എം അക്ബറിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുന്നിലുണ്ടാകും എന്ന്. അവിടെ ഈ പ്രസ്ഥാനം മാത്രമല്ല, ഈ സമൂഹം ഒറ്റക്കെട്ടായി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്കൊന്നുകൂടി പറയാൻ പറ്റും, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മേൽ ആരെങ്കിലും പൂഴിവാരിയിടാൻ ശ്രമിച്ചാൽ അതിനെ തടുക്കുന്നതിന് ഞങ്ങളുടെ കരങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറക്കെ പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. എല്ലാ സമൂഹത്തിലുള്ളവരോടും നമുക്ക് പറയാനുള്ളത് പാസ്റ്റർ നൈമുള്ളർ പറഞ്ഞ വാക്കുകളാണ്. പാസ്റ്റർ നൈമുള്ളർ എന്ന പ്രൊട്ടസ്റ്റന്റ് പുരോഹിതൻ, നാസികൾക്കെതിരെ ശബ്ദിച്ച ആ പുരോഹിതൻ പറഞ്ഞു, എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വന്നവര് മുട്ടി, ഞാൻ മിണ്ടിയില്ല, കാരണം അവർ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. പിന്നെ അവർ തൊഴിലാളികളുടെ വീട്ടിൽ മുട്ടി, ഞാൻ മിണ്ടിയില്ല, ഞാൻ തൊഴിലാളിയല്ലോ. പിന്നെ ജൂതന്റെ വീട്ടിൽ മുട്ടിയപ്പോഴും ഞാൻ മിണ്ടിയില്ല, ഞാൻ ജൂതനല്ല. പക്ഷേ പിന്നീട് അവരെന്റെ വീട്ടിൽ വന്ന് മുട്ടിയപ്പോൾ
എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ എനിക്ക് അയൽവാസികളെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആരെങ്കിലും നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഓർക്കുന്നത് നന്നായിരിക്കും. നാളെ നമ്മുടെ വീട്ടിൽ വന്ന് മുട്ടുമ്പോൾ നമുക്ക് ശബ്ദിക്കാൻ വേണ്ടി അയൽവാസികളില്ലാത്ത അവസ്ഥ അതിനേക്കാൾ ഭയാനകരമായിട്ടൊന്നും വേറെ ഉണ്ടാകില്ല എന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ഐക്യത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആദ്യം എണ്ണാവുന്നവരിൽ ഞാനുമുണ്ട് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. മുനീർ സാഹിബിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ആദരണീയനായ എം ഐ ഷാനവാസ് എം പി അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ, പണ്ഡിതരെ, രാജ്യത്തിന്റെ നാനാഭാഗത്ത് നിന്നും കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയ പാരാവാരം പോലെയുള്ള ജനാവലിയെ ഞാൻ ദീർഘമായി നിങ്ങളോട് പ്രസംഗിക്കുന്നില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യ വ്യക്തികൾ ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. സീദി സാഹിബും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും മൗലാന അബുൽ കലാം ആസാദുമെല്ലാം തുടങ്ങിയ ഒരു മൂവ്മെന്റ്, ഒരു ചിന്താധാര, അത് വളർന്ന് പന്തലിച്ച് ഇന്ത്യ മുഴുവൻ, പ്രത്യേകിച്ച് കേരളത്തിൽ ബൗദ്ധികമായ നേതൃത്വം നൽകി യഥാർത്ഥ ഇസ്ലാമിക ചിന്തകളെ അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. 14 വർഷം മുജാഹിദ് പ്രസ്ഥാനം രണ്ടായി നിന്നു. 14-ാമത്തെ വർഷം ഒന്നായി. രണ്ടായി നിന്ന നിങ്ങൾ രണ്ടായിട്ടും വളർന്നു. ഒരുമിച്ചതോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കൂടുതൽ ശക്തിയോടുകൂടി വളരുവാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ വളരെ ഊർജസ്വരമായ ഒരു ചടങ്ങാണിത്. മഗ്രിബിന് മുമ്പ് ആരംഭിച്ചു. നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും വീണ്ടും സമ്മേളിക്കാൻ വന്നു. സമ്മേളിച്ചു, ഒരക്ഷരം പോലും വിടാതെ കേൾക്കാൻ ഐക്യത്തോടുകൂടി 10,000-ക്കണക്കിന് ജനങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് തിങ്ങിക്കൂടിയിരിക്കുകയാണ്. ഇതുപോലൊരു സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും കേരളത്തിൽ സാധിക്കയില്ല. ഞാൻ ചുരുങ്ങിയ ചില കാര്യങ്ങൾ, ഒരു പാർലമെന്റേറിയൻ എന്ന രീതിയിൽ എന്റെ അനുഭവത്തിൽപ്പെട്ട ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാം. ഇന്ത്യയുടെ അന്തരീക്ഷം വളരെ വളരെ ദുർഘടം പിടിച്ച അന്തരീക്ഷമാണ്, വളരെ മോശമാണത്. മുസ്ലിം ജനസാമാന്യത്തിന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. ഇത്രയും ഞാൻ പറഞ്ഞാൽ എനിക്കെതിരെ UAPA കേസെടുക്കാൻ മൊട്ടത്തലയനായ IG നാളെ വരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എത്തീങ്കാനയിലെ കുട്ടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് അവർക്ക് ഭക്ഷണവും ഉറക്കവും സൗകര്യങ്ങളും കൊടുത്തപ്പോൾ അവരെ ഭീകരവാദികളാക്കി. ആരാണ് ഭീകരവാദി? ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്കിരയാവുന്ന
മുസ്ലിമീങ്ങളെ ഭീകരവാദികളാക്കിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ആരെ കണ്ടാലും ഭീകരവാദി. നിലമ്പൂർ കാടുകളിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു. കൊന്നതാണോ ഫേക്ക് എൻകൗണ്ടർ ആണോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ കൊന്നവരുടെ എല്ലാം കയ്യിൽ ആധുനിക തോക്കുകൾ ഉണ്ടായിരുന്നു. കൊന്നവരെല്ലാം മുദ്രാവാക്യം വിളിച്ചാ വന്നത്, കൊന്നവരെല്ലാം യൂണിഫോം ഇട്ടാ വന്നത്, കൊല്ലപ്പെട്ടവരെല്ലാം യൂണിഫോം ഇട്ടാ വന്നത്. വനാന്തരങ്ങളിൽ താമസിച്ചുകൊണ്ട് മറ്റൊരു വിപ്ലവത്തിന് വേണ്ടി ആർജവത്തോടുകൂടി അവർ പ്രവർത്തിക്കാൻ വന്നവരാണ്. അവരാരും ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസികളല്ല, അവരാരും മുസ്ലിമീങ്ങളല്ല. അതിലൊരു മുസ്ലിം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്റർനാഷണൽ വാർത്തയായി അത് മാറിയേനെ. ഈ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ ഒരാൾ മുസ്ലിമായിരുന്നുവെങ്കിൽ ഇവിടെ മുഴുവൻ മുസ്ലിം തീവ്രവാദികൾ, കാടുകൾ മുഴുവൻ, വയനാടൻ കാടുകളും നിലമ്പൂർ കാടുകളും മുഴുവൻ അടക്കി ഭരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേനെ. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ശ്രീ അക്ബർ ഊർജസ്വരനായ ഒരു പ്രാസംഗികനാണ്, മഹാപണ്ഡിതനാണ്. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് കാസറ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു, ശ്രീ അക്ബർ രാജ്യദ്രോഹത്തിന്റെ ഒരു വാക്ക് പറഞ്ഞതായി ചൂണ്ടിക്കാണിക്കുവാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ വിഷം തീതുപ്പുന്ന നാവുമായി ചില സ്ത്രീകൾ ചിലർ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന പറച്ചിലുകൾ കേട്ടാൽ ഒന്നല്ല 1000 UAPA ചുമത്തേണ്ട ആളുകളാണ് അവരൊക്കെ എന്ന് നമുക്കറിയാം. വിഷം പതിക്കുകയാണ്, വമിക്കുകയാണ്. ഒരു ദിവസം ഞാൻ ശ്രീ AK ആന്റണിയുടെ സമീപത്തിരുന്നപ്പോൾ എന്തൊക്കെയുണ്ട് ഷാജി കേരളത്തിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഫോണിൽ ഞാൻ ഒരു സ്ത്രീയുടെ പ്രസംഗം എടുത്ത് കേൾപ്പിച്ചു കൊടുത്തു. രണ്ട് തലയിലും കൈവച്ചുകൊണ്ട് എന്തവാ ഞാൻ ഈ കേൾക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. മോദിക്ക് ഇതൊന്നും അറിയണ്ട, നരേന്ദ്രമോദിക്ക്. പക്ഷേ പടച്ചവൻ വലിയവനാണ്, കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും. ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത ശക്തമായിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ഡീമോണിറ്റൈസേഷൻ എന്ന ബ്രാൻഡ് മോദിക്ക് തോന്നിച്ചത് പടച്ചവൻ തോന്നിച്ചതാണ്, ചെയ്തതിനുള്ള ശിക്ഷയായി തോന്നിച്ചതാണ്. അതിങ്ങനെ കുതിച്ചു കുതിച്ച് കെതച്ച് കെതച്ച് താഴോട്ട് വന്ന് കൈയും കാലും ഇട്ട് അടിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. December 30 കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ തീരും. ഞാനിതാ എന്നെ കേൾക്കുന്ന ജനസാഗരത്തോട് പറയുന്നു, 1 December 30 അല്ല, 2 December 30 കഴിഞ്ഞാലും ഒരു സാഹചര്യവും തീരില്ല. പട്ടിണിയിൽ നിന്നും വറുപട്ടിണിയിലേക്ക് പോകും. നിങ്ങളിപ്പോൾ വന്നപ്പോൾ ഈ സ്റ്റേജിലിരുന്ന് ഞാൻ എക്കണോമിക് ടൈംസിൽ വന്ന ഒരു വാർത്ത വായിച്ചു. ലക്നൌവിലുള്ള ഒരു ലെതർ കച്ചവടക്കാരൻ, അവന്റെ വീട്ടിൽ കുറെ ലെതർ
ടൂൾസ് ഇട്ടിട്ടുണ്ട്. ലെതർ ഗുഡ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ ടൂൾസ് വർക്ക് ചെയ്യുന്നു, മറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല. 30-ാം തീയതി വരെ പ്രധാനമന്ത്രിയെ വിശ്വസിക്കും, അത് കഴിഞ്ഞാൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു പോംവഴിയില്ല. സ്നേഹിതരെ, മൂന്നാറിൽ ഒരു സായിപ്പ് വന്നു. സായിപ്പിന്റെ കയ്യിൽ ഒരുപാട് കാർഡുകളുണ്ട്. സായിപ്പ് കാർഡും കൊണ്ട് മൂന്നാറിൽ ചെന്നാൽ ഏത് ചായക്കട, ഏത് സായിപ്പ്, ഒരു ഗ്ലാസ് ചായ പോലും സായിപ്പിന് കിട്ടില്ല. 3 ദിവസം സായിപ്പ് പട്ടിണി കിടന്നു. 4-ാമത്തെ ദിവസം സായിപ്പ് ഒരു ചായക്കടയിൽ കയറി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഒറ്റ ഓട്ടോ ഓടി. സായിപ്പിന്റെ പുറകെ നാട്ടുകാർ മുഴുവൻ ഓടി. അവസാനം സായിപ്പ് പറഞ്ഞു, എന്റെ കാർഡ് എടുത്തു. എനിക്ക് ഇന്നസെന്റ് പറയുന്നത് പോലെ എനിക്ക് വിശക്കുന്നു, ഒരു മാർഗവുമില്ല. ആരോട് പറയാൻ, മോഡിയോട് പറയാൻ സാധിക്കുമോ? ശ്രീധരൻപിള്ള ഇവിടുന്ന് പോയി, നല്ല മനുഷ്യനാ, അദ്ദേഹത്തോട് പറയാൻ സാധിക്കുമോ? ഇവരെ ആരോടും പറയാൻ സാധിക്കില്ല. ഈ ഇപ്പൊ ബി ജെ പിയുടെ 3-4 പേർക്ക് വൈ കാറ്റഗറി കൊടുത്തിരിക്കുന്നു. ഒരു വൈ കാറ്റഗറി അവർക്ക് കൊടുക്കണ്ട, അവരുടെയൊന്നും ജീവൻ ഈ ലോകത്ത് ആർക്കും വേണ്ട. വെറുതെ വൈ കാറ്റഗറിയും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രാജ്യത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇതിനേക്കാൾ വലിയൊരു ഭീഷണിയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഭീഷണികൾക്ക് മുമ്പിൽ തല കുനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടാളികളും നിന്നിരുന്നുവെങ്കിൽ ഈ സമുദായം ലോകത്ത് വെളിച്ചം കാണില്ലായിരുന്നു. മരണത്തെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയാണം നമ്മൾ നടത്തി, വലിയ ശക്തിയോടുകൂടി നമ്മൾ നടത്തി. നമ്മളെ തോൽപ്പിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ലോകത്ത് പല സ്ഥലത്തും ഉണ്ടാവുന്നു, പലരും ഉണ്ടാവുന്നു, പലരും വരുന്നു. അമേരിക്കൻ പ്രസിഡന്റായി യാതൊരു ബോധവുമില്ലാത്ത ഒരു ട്രംപ് വന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ബോധം പോയി, മോഡി പ്രസിഡന്റായതിനു ശേഷം ഉള്ള ബോധവും പോയി. മോഡിയുടെ ഭാര്യ എവിടെയാണെന്നറിയില്ല, മോഡിയുടെ അമ്മ എവിടെയാണെന്നറിയത്തില്ല. പ്രസംഗം മാത്രം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള് അവരുടെ ആജന്മ ശത്രു ദീനുൽ ഇസ്ലാമാണ്. ഒരു മുസൽമാൻ ഒരാളുടെ മുമ്പിലും തലകുനിക്കില്ല. ആ ഒരു കൾച്ചർ നമുക്കില്ല. തലകുനിച്ച് കാലേ കൈ തൊട്ട് അനുഗ്രഹം വാങ്ങുന്ന ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഈ ലോകത്തിൻ്റെ ശക്തി മുഴുവൻ ആർജിക്കുവാനുള്ള കഴിവുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഐക്യം ഒരു വലിയ തെളിച്ചമായി നമുക്ക് മുമ്പോട്ട് നീങ്ങണം. എല്ലാവരും നമ്മളെ അടിക്കാൻ നോക്കുക. ഏത് ജഡ്ജിക്കും ഏത് കേസ് കിട്ടിയാലും മുസ്ലിമിൻ്റെ അടി, തെരുവിൽ കെട്ടിയ ചണ്ട പോലെ. ഇന്നലെ മദ്രാസിലെ ഒരു ഹൈക്കോടതി ശരീഅത്ത് കോടതി ഇവിടെ പാടില്ല. ഇത് കേട്ടാ തോന്നും ഇവിടെ ശരീഅത്ത് കോടതി എല്ലാ സ്ഥലത്തും ഉണ്ട്, മുസ്ലിങ്ങൾ മുഴുവൻ ശരീഅത്ത് കോടതിയിൽ പോയി നോക്കും, ഇല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തെ മ്ലേച്ഛീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഇവിടെ പിന്നെ കരസേനാ മേധാവിയാവേണ്ട ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട മിടുക്കനായ ഒരു ഓഫീസറെ, അടക്കമുള്ള 3 പേരെ മാറ്റി മോഡി വേറെ ഒരു ഓഫീസറെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒരു സിഗ്നലാണ്. പക്ഷെ കളിച്ചോ, കളിക്കൊരവസാനമുണ്ടാവും. അധികകാലമൊന്നും ഇത് നീണ്ടു നിൽക്കില്ല, നീണ്ടു നിൽക്കാൻ ആവില്ല. പക്ഷേ മുസ്ലിം സമുദായം കള്ളക്കളികൾ തിരിച്ചറിയണം. മോഡിയുടെ വലയിൽ പോയി വീഴരുത്. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് എല്ലാവരെയും ഒരുമിച്ച് കിട്ടി താടിയും തൊപ്പിയുമുള്ള ആരെയെങ്കിലും കിട്ടിയാൽ അവരെയൊക്കെ ആശ്ലേഷിച്ചുകൊണ്ട് നടക്കുന്ന മോഡിയുടെ സംസ്കാരത്തിൻ്റെ, മോഡിയുടെ കെണിയിൽ വീഴാതെ ഈ സമുദായം നോക്കേണ്ടതായിട്ടുണ്ട്.
എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പാർലമെന്റിൽ ഏറ്റവും അധികം മുസ്ലിം പ്രശ്നങ്ങൾ പ്രസംഗിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം പലപ്പോഴും വലിയ വലിയ കോട്ടും തോപ്പിയും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സംശയമുണ്ട് അദ്ദേഹം മോഡിയിലെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ ഞാനും ഇവിടുന്ന് പോയ ഇ ടി മുഹമ്മദ് ബഷീറും ഞങ്ങളും എല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എം ഐ ഷാനവാസ് എം പി അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഹുസൈൻ മടവൂർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയായി വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ കെ എൻ എമ്മിൻ്റെ പ്രസിഡന്റ് ആദരണീയനായ ടി പി അബ്ദുള്ളക്കോയ മദനി അവരുകളെ, ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എനിക്കിവിടെ ഇപ്പോൾ പ്രസംഗിക്കണമെന്നില്ല. ഈ കൂടിക്കാഴ്ച കാണാൻ സാധിച്ചത് തന്നെ മതിയായി. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഐക്യം, ഈ മഹാ ഐക്യം എന്നെന്നും നിലർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മതവും മതകാര്യങ്ങളും ആളുകൾ ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാലമാണിത്. മനുഷ്യർക്ക് ആശ്വാസമായും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായും വന്നിട്ടുള്ള മതങ്ങൾ മനുഷ്യനെ ഭയപ്പെടുത്തുന്നതും മനുഷ്യർക്ക് ഭീതി ജനിപ്പിക്കുന്നതുമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ഒരവസരമാണിത്. മതം ഭീകരതയല്ല എന്നും മത ഭയപ്പെടുത്താനുള്ളതല്ല എന്നും മതം മനുഷ്യരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുവാൻ പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമാണ് എന്നും വ്യാപകമായി പ്രചരിപ്പിക്കേണ്ട ഈ സമയത്ത് നമ്മുടെ ഈ പുനരൈക്യം എന്തുകൊണ്ടും ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരാശയം തൗഹീദാണ്. തൗഹീദ് ചൂഷണങ്ങളിൽ നിന്നുള്ള ഒരു വിമോചനമാണ്. എക്കാലത്തും പൗരോഹിത്യം മനുഷ്യരെ ചൂഷണം ചെയ്തിട്ടുണ്ട്. ആത്മീയതയുടെയും ആൾദൈവങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരുടെ അധ്വാനവും സമയവും പണവും വിശ്വാസവുമൊക്കെ തന്നെ ഇത്തരം കേന്ദ്രങ്ങളിൽ ഹോമിക്കപ്പെട്ടിട്ടുണ്ട്. മന്ത്രവാദങ്ങളും മാരണവും ഹോമങ്ങളും കൂടോത്രങ്ങളും ശകുനം നോക്കലുകളും, അങ്ങനെ എന്തിനേറെ ഒരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നതിന് പോലും പൗരോഹിത്യം ഇടപെടുകയും മനുഷ്യരെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം വന്ന് മനുഷ്യർക്ക് വിമോചനം നൽകിയത്, വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഓതിക്കൊടുത്തത്. അത് തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു വിശദീകരണത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനമെന്നും നമ്മൾ ഒന്നായിരുന്നപ്പോഴും രണ്ടായി പിരിഞ്ഞപ്പോഴും ഞങ്ങളുടെ ആദർശം തൗഹീദാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമെന്ന് എല്ലാവരും ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വേർപിരിഞ്ഞുപോയ ആളുകൾ ഒരുമിച്ച് ചേരുമ്പോഴുള്ള സന്തോഷം വലുതാണ്. ആ സന്തോഷം നിലനിർത്തുവാൻ ആവശ്യമായ ഒരു വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് എനിക്കറിയാം. സംസ്ഥാന നേതൃത്വം ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഐക്യപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നതാണ് ഇത് ഇത്രയും ഭംഗിയായി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള ഏറ്റവും വലിയ ഒരു രഹസ്യം.
ഞങ്ങളൊന്നാണ് എന്നൊന്നിച്ചു പറയുവാനുള്ള ഒരു വേദി എന്നതിലപ്പുറം ഇത് ഒരു വലിയ വിശദീകരണ യോഗമോ ആ നിലക്കുള്ള ഒരു കാര്യമോ അല്ല. ഇതൊരു മഹാസംഭവമാണ്, യാതൊരു സംശയവുമില്ല, ഒരു മഹാസംഭവമാണ്. 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ചരിത്രം എഴുതിയ ഗുരുനാഥൻ കുട്ടശ്ശേരി മൗലവി, മുഹമ്മദ് കുട്ടശ്ശേരി മൗലവിയോട് നമ്മൾ ചോദിച്ചു, നമ്മുടെ ഉസ്താദിനോട് ചോദിച്ചു, 14 നൂറ്റാണ്ടിനിടയിൽ ഒരു പ്രസ്ഥാനം, ഒരു ഇസ്ലാമിക പ്രസ്ഥാനം രണ്ടായി പിരിഞ്ഞ ശേഷം രണ്ടിനും ആളും അർത്ഥവും പണ്ഡിതന്മാരും പ്രവർത്തകരും ഉണ്ടായിരിക്കെ ഒന്നായിത്തീർന്ന ചരിത്രമുണ്ടോ എന്ന്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഷിയ സുന്നി വിഭജനങ്ങൾ ഉണ്ടായി, പിന്നെയും ഒരുപാട് വിഭജനങ്ങൾ ഉണ്ടായി. മൗലവി പറഞ്ഞത് എൻ്റെ വായനയിൽ അങ്ങനെയൊന്ന് കണ്ടിട്ടില്ല എന്നാണ്. ചില പ്രസ്ഥാനങ്ങൾ നോക്കാൻ ആളില്ലാതെ, പ്രചരിപ്പിക്കാൻ ആളില്ലാതെ നശിച്ചു പോയതുണ്ട്. പക്ഷേ എല്ലാ നിലക്കും നിലനിൽക്കാൻ സാധിക്കുന്ന രണ്ടു പ്രസ്ഥാനമായി കഴിഞ്ഞ ഒരു ഇസ്ലാമിക സംഘം പുനരേകീകരണമുണ്ടാകുന്നത് എൻ്റെ അറിവിൽ ഇതാദ്യമാണ് എന്ന് മൗലവി പറയുകയുണ്ടായി. അതിന് സാക്ഷികളാകാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഇവിടെ ഈ കടപ്പുറത്ത് ഞാൻ അവസാനം പങ്കെടുത്ത പരിപാടി ഇക്കഴിഞ്ഞ 12 ഏപ്രിലിനാണ്. പരിശുദ്ധ മക്കയിലെ ഇമാം ഷെയ്ഖ് ഡോക്ടർ സ്വാലിഹ് അൽ താലിബ് അവരുകൾ ഇവിടെ വന്നിരുന്നു. ആ പരിപാടി ഭീകരതയ്ക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ്റെ സമാപനമായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഇമാം അവരുകൾ പങ്കെടുത്തത് എടവണ്ണ ജാമിയ നദ്വിയയിൽ ഇതേപോലെയുള്ള ഭീരർക്കും തീവ്രവാദത്തിനുമെതിരുള്ള ഒരു പരിപാടിയിലായിരുന്നു. ഈ 14 വർഷത്തിനിടയിൽ നമ്മുടെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി, മരണപ്പെട്ടു പോയി. ഈ ഐക്യം കാണാൻ ആഗ്രഹിച്ച ആളുകൾ, നമ്മളും ഭയപ്പെട്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഈ ഐക്യം കാണാൻ സാധിക്കാതെ പോകുമോ എന്നായിരുന്നു. 12 ഏപ്രിലിന് ഞാനിവിടെ വന്നത് മദ്രാസിൽ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹൃദയാഘാതം ബാധിച്ച് ഓപ്പറേഷന് തീയതി നിശ്ചയിച്ച ദിവസമാണ് അന്ന് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്ത് തിരിച്ചങ്ങോട്ട് പോയത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കിനി സംസാരിച്ചു കൊള്ളണമെന്നില്ല എന്ന്. അങ്ങനെ ആഗ്രഹിച്ച എത്രയോ ആളുകൾ മരിച്ചുപോയി. അള്ളാഹു അവർക്ക് അവരുടെ സദുദ്ദേശത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ നേതൃത്വം ചിന്തിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്നതിൻ്റെ തെളിവാണിത്. നമ്മുടെ പ്രവർത്തകർ, സഹപ്രവർത്തകർ വിവേകമുള്ളവരാണ് എന്നതിൻ്റെ തെളിവാണിത്. ഇനി അങ്ങോട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഈ ഇടവേളയിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ ഉണ്ടാകും, പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ടാകും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയവരുണ്ടാകും. അതെല്ലാം മറക്കുക, എല്ലാം പൊറുക്കുക, എല്ലാം സഹിക്കുക. എത്ര കാലം കഴിഞ്ഞു എന്നതിലേറെ ഇനി എത്ര കാലം മുമ്പിലുണ്ട് എന്നതാണ് ആലോചിക്കേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടുകൊണ്ട് ചെയ്ത സേവനങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ പലരും. ആ സേവനങ്ങൾ നോക്കൂ, നമ്മുടെ സമുദായത്തിന് ആവശ്യമുള്ളതാ, ഈ രാജ്യത്തിന് ആവശ്യമുള്ളതാ, ഈ സംസ്ഥാനത്തിന് ആവശ്യമുള്ളതാണ്. ഏത് വിഷയമെടുത്ത് നോക്കിയാലും പുരോഗമന പ്രസ്ഥാനമാണിത്, സലഫി പ്രസ്ഥാനമാണിത്, നവോത്ഥാന പ്രസ്ഥാനമാണിത്. എല്ലാ ചൂഷണങ്ങൾക്കും എതിരെ ഒറ്റയ്ക്ക് നിന്ന് മുന്നോട്ട് വന്നവരാണ് നമ്മൾ. മതത്തിന്റെ പേരിൽ വർഗീയതയുണ്ടായപ്പോൾ മതം വർഗീയതക്കെതിരെ എന്ന് സംസ്ഥാനത്തിന്റെ മുക്കുമൂലകളിൽ പോയി പറഞ്ഞ ആളുകളെ പഠിപ്പിച്ചവരാണ് നമ്മൾ. ആ വർഗീയത, തീവ്രവാദം ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും തീവ്രവാദം തീവ്രവാദം തന്നെയാണ് എന്ന് മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞ ആളുകളാണ് നമ്മൾ. നമ്മുടെ നാട്ടിൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം വിളംബരം ചെയ്തൊരു മഹാസംഭവമുണ്ടല്ലോ, ക്ഷേത്രപ്രവേശന വിളംബരം. അത് ചരിത്രത്തിൽ വലിയ സംഭവമായി, നവോത്ഥാനത്തിന്റെ അടയാളമായി തീർന്നു. എന്നാൽ നിങ്ങൾക്കറിയോ, സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശനം ഇന്നും ലഭിക്കാത്ത ഒരു രാജ്യമാണ് ഇവിടെ. പലരും കോടതിയിൽ പോയി, കോടതി ഒന്ന് പറയും, പക്ഷേ അത് നടപ്പിലാക്കാൻ കഴിയാത്ത വിധം പൗരോഹിത്യത്തിന്റെ പിടുത്തമാണ്. ആയിരക്കണക്കിന് പള്ളികളിൽ, മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകൾക്ക് മുമ്പിൽ വാതിൽ തുറന്നുകൊടുത്തത് ഈ പ്രസ്ഥാനമാണ്. പക്ഷേ അതൊരാരാധനാലയത്തിലെ പ്രവേശന വിളംബരമായി നമ്മുടെ ചരിത്രവും നമ്മുടെ മാധ്യമങ്ങളും അതിനെ ഉയർത്തിക്കൊണ്ടുവന്നില്ല. മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു സ്വകാര്യ തർക്കമായി അത് മാറിപ്പോയി. ഇപ്പോൾ വലിയ വിഷയമാണല്ലോ മുത്തലാക്ക്, ഒരേ സദസ്സിലിരുന്ന് 3 തലാക്ക് പറയുന്ന ക്രൂരമായ സമ്പ്രദായം.
ഒരു കാര്യം സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കും, കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ മുത്തലാക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകരെ ബാധിക്കുന്ന ഒരു വിഷയവുമല്ല. ഒരു മുജാഹിദ് പ്രവർത്തകനും എന്ത് പ്രശ്നമുണ്ടായാലും അനിവാര്യ സാഹചര്യമായാലും ഒരേ ഇപ്പിൽ ഞാൻ ഇതാ മൂന്ന് തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞിട്ടില്ല. അതെങ്ങനെയുണ്ടായി? ഈ പണ്ഡിതന്മാർ ഒരു നൂറ്റാണ്ട് കാലമായി പറഞ്ഞു നടക്കുന്നു, ഒരേ വേദിയിൽ വെച്ച് ഒരേ മജ്ലിസിൽ വെച്ച് മൂന്ന് തലാക്ക് ഒപ്പം പറയുന്നത് അനിസ്ലാമികമാണ്, ഖുർആനിക വിരുദ്ധമാണ്, നബി തിരുമേനി പഠിപ്പിക്കാത്തതാണ്. ഇതിപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ മുത്തലാഖ് ഉയർത്തി കാട്ടിയിട്ട് ഏകസിബിൽ കൊണ്ടുവരുവാനുള്ള ശ്രമത്തെ അതിനെയും നമ്മൾ എതിർക്കുന്നു. ഇതാണ് പ്രസ്ഥാനത്തിന്റെ വിവേകവും ബുദ്ധിയുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. ഈ പ്രസ്ഥാനത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ചരിത്രം എന്താ? അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ മതവിശ്വാസി വർഗീയവാദി ആവേണ്ടതില്ല. മതേതരത്വവും മതവും കാത്തു സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യം, മതേതരത്വവും മതവും. ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞു മൗലാന അബുൽ കലാം ആസാദിനെ പറ്റി. ആരാ അബുൽ കലാം ആസാദ്? ഒരു വെറും മൗലാന എന്ന് പറയുന്ന ആളാണോ? അദ്ദേഹം ഖുർആൻ മുഴുവനും വിവർത്തനം ചെയ്ത ഒരു വലിയ പണ്ഡിതനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി രണ്ട് ടേമിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും പട്ടേലിന്റെയും ഒക്കെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഈ സമുദായത്തെ ഒപ്പം നിർത്തിയത് അദ്ദേഹമാണ്. അന്നും കുറച്ച് ആളുകളുണ്ടായിരുന്നു ഭരിക്കുന്ന ഗവൺമെന്റിനെ എതിർക്കുക എന്നത് ദീനിൽ പാടില്ലാത്തതായതുകൊണ്ട് ഈ സമര പോരാട്ടങ്ങളോട് മുസ്ലിമീങ്ങൾ സഹകരിക്കരുത് എന്ന് ഫത്വ ഇറക്കിയ ആളുകളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ കേരളത്തിന്റെ സാഹചര്യം നോക്കിയാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരിത്രത്തിൽ നിന്ന് എം പി നാരായണ മേനോന്റെയും കെ മാധവൻ നായരുടെയും ചരിത്രം മാറ്റാൻ സാധ്യമല്ല. മലബാർ കലാപം കൊടുമ്പിരിക്കൊണ്ട സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ വീരമൃത്യു വരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിശാബോധം നൽകുന്നതിന് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൂടെ ഉണ്ടായിരുന്നത് എം പി നാരായണ മേനോനാണ്. അദ്ദേഹത്തെ കുറിച്ച് മാപ്പിള മേനോൻ എന്ന് വരെ പറഞ്ഞു. മൊയ്തു മൗലയെ കുറിച്ച് മൊയ്തു പട്ടർ എന്നും പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അനുഭവമാണ് എന്ന് പറഞ്ഞാൽ സാമുദായിക ഐക്യത്തിന് വേണ്ടി ശ്രമിച്ച ആളുകൾ, സാമുദായിക ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പറ്റി എല്ലാവർക്കും അറിയാം. സ്വദേശാഭിമാനി പുരസ്കാരം എന്ന് പറയുന്നതറിയാം. പക്ഷേ സ്വദേശാഭിമാനി എന്ന പത്രം നടത്താൻ സ്വന്തം പുരയിടം വിട്ട് വിദേശത്ത് നിന്ന് പ്രസ് കൊണ്ടുവന്ന് സ്ഥാപിച്ച് രാമകൃഷ്ണപിള്ളയെ പത്രാധിപരാക്കി സ്വതന്ത്ര പത്രപ്രവർത്തനത്താൻ അനുവദിച്ച വക്കം മൗലവി സാഹിബ്, സ്വദേശാഭിമാനി വക്കം മൗലവി സാഹിബ്, അദ്ദേഹം എങ്ങനെ തമസ്കരിക്കപ്പെടുന്നു? മൗലവി സാഹിബ് അന്ന് കേസിലൂടെ മൗലവിയുടെ പ്രസ് കണ്ടുകെട്ടിയിട്ട് അവസാനം അത് വിട്ടുകൊടുക്കുവാൻ ഓർഡറായപ്പോൾ എന്റെ പത്രാധിപരെ രാമകൃഷ്ണപിള്ളയെ വിട്ടുതരുന്നില്ലെങ്കിൽ എനിക്ക് പ്രസ്സും വേണ്ട പത്രവും വേണ്ട എന്ന് മൗലവി പറഞ്ഞത് രാമകൃഷ്ണപിള്ളയുടെ ചെറുമകൾ ഗോപതി അമ്മ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മത സൗഹാർദ്ദ പാരമ്പര്യം. ഈ കോഴിക്കോട് പ്രദേശത്താണല്ലോ മൊയ്തു മൗലവിയും അബ്ദുറഹ്മാൻ സാഹിബും ഒക്കെ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ കെ പി കേശവമേനോനും പ്രവർത്തിച്ചിരുന്നത്. അവർക്കിടയിലുള്ള സൗഹാർദ്ദത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മതം മനുഷ്യനെ ഭീതിപ്പെടുത്താത്ത ആരാധനാലയങ്ങളിൽ നിന്ന ശബ്ദങ്ങൾ പോലും ആർക്കും ശല്യം ചെയ്യാത്ത, ഒന്നിച്ച് നിന്ന് മുന്നോട്ടു പോകുന്ന ഒരനുഭവം കേരളത്തിൽ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ നേരത്തെ ബഹുമാന്യനായ ടി പി പറഞ്ഞ പോലെ മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നിന്നാൽ സാധിക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത, മർഹൂം എ പി അബ്ദുൽ ഖാദർ മൗലവി എപ്പോഴും പറയാറുണ്ടായിരുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന് ആളെ ചേർക്കുക എന്നത് നമ്മുടെ പണിയല്ല. കാരണം ഇത്ര ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയും ആരോടും ഒന്നും ആവശ്യപ്പെടാൻ പോയിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചു ഒരിക്കലും ഒരു പത്രപ്രതിനിധി. മൗലവി പറഞ്ഞതാണ് അങ്ങനെ പറയാൻ കഴിയില്ല എന്നാ. ഞങ്ങൾ പറയുന്ന കാര്യം 100% അംഗീകരിച്ച് ഞങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്ന കുറച്ച് മെമ്പർമാരുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ 90% ഉൾക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. 50% സ്വീകരിച്ചവരുണ്ട്, 10% സ്വീകരിച്ചവരുണ്ട്. ഇതേ വേണ്ടൂ എന്നാണ്. മുജാഹിദ് പള്ളികളിൽ, ഇപ്പൊ കോഴിക്കോട് പാളയം മൊയ്തീൻ പള്ളി മലബാറിലെ പ്രമുഖമായൊരു പള്ളിയാണ്, 30 വർഷത്തോളമായി അവിടുത്തെ ഖുത്ബ നടത്തുന്ന ഒരു വ്യക്തി എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അവിടെ വരുന്ന ആളുകളൊന്നും മുജാഹിദുകളല്ല.
ഈ കടപ്പുറത്ത് നമ്മൾ ഈദ്ഗാഹ് നടത്തുന്നു, പതിനായിരക്കണക്കിന് ആളുകൾ, ഇതൊക്കെ മുജാഹിദുകളാണോ? അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം, നേരത്തെ ജാബിർ ഇവിടെ പറഞ്ഞ പോലെ, ഇതൊരു ആദർശമാണ്, ഇതൊരു നിലപാടാണ്, ഇതൊരു നിർവഹണമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കി തട്ടിക്കൂട്ടുന്ന ഒരു സംഘടനയല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ടാണ് ഈ ഒരു പുനരൈക്യം ഇവിടെ സാധിച്ചത്. ഈ പുനരൈക്യത്തിൽ നിങ്ങൾ നോക്കൂ, ആരാ വന്നത്? ആരും ആരെയും ക്ഷണിച്ചിട്ടില്ല. ഈ വന്നിട്ടുള്ള രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊന്നും ഫോൺ ചെയ്ത് പറഞ്ഞു വരുത്തിയതുമല്ല. വരാത്ത ആളുകൾക്ക് അങ്ങനെ തോന്നിയും വേണ്ട, അതും കൂടി ഞാൻ പറയുന്നത്. ഞങ്ങളെ ക്ഷണിച്ചില്ല, ഇവരെ ക്ഷണിച്ച, ആരെയും ക്ഷണിച്ചതല്ല. വന്നവർ കേട്ടറിഞ്ഞു വന്ന, ഞാൻ വരുമെന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത്, വരണ്ടെന്ന് പറയാൻ പറ്റുമോ? അവരുടെ വിലയേറിയ സമയം ഇവരൊക്കെ ഇതിന് ആഗ്രഹിച്ചവരും പ്രവർത്തിച്ചതുമായ ആളുകളായിരുന്നു. സഹോദരിമാർ, ഈ ഇരിക്കുന്ന പുരുഷന്മാരുടെ അത്ര തന്നെ സഹോദരിമാർ വന്നു. അവർക്കെന്താ? അവർക്കുമുണ്ട് കാര്യം. കാരണം ഈ സമൂഹത്തിന്റെ ഭദ്രത നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന് അവരുമുണ്ടാകണം. നമ്മൾ പ്രമാണ നിബദ്ധമായിട്ടാണ് നമ്മുടെ കൂടിച്ചേരൽ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. എന്നല്ലാതെ തർക്കമുണ്ടായപ്പോഴ് അതിലൊരു മദ്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു പുനരേകീകരണമല്ല. നമ്മൾ നമ്മുടെ പ്രമാണത്തിലേക്ക് മടങ്ങണം. എല്ലാവരും കേരള ജംഇയ്യത്തുൽ ഉലമ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത വിഷയങ്ങളിൽ ഒരു ഒന്നിച്ച് നമ്മൾ ഒപ്പുവെച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ നിൽക്കുക എന്നിടത്താണ് നമ്മുടെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ ഇവിടെ ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത് എന്ന ചോദ്യമില്ല. ആരും തോറ്റിട്ടില്ല, എല്ലാവരും ജയിച്ചു എന്നതാണ് ഒരു അനുഭവം. പത്രപ്രതിനിധി ചോദിച്ചു, ഇവിടെ ഇത് ലയനമാണോ ഐക്യമാണോ എന്ന്. ബഹുമാന്യനായ TP ഒരു ഇൽഹാം പോലെ അവിടെ പറഞ്ഞു, ഇതൊരു യോജിപ്പാണ് എന്ന്. ഇത് ലയനമാണ്, ഇത് ഐക്യമാണ്, ഇത് യോജിപ്പാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി. എന്നോടങ്ങനെ പലരും ചോദിച്ചു, ഞാൻ എഴുതിയ ഒരു ലേഖനത്തിൽ അത് ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്ക. ലയനം എന്ന് വേണേ അങ്ങനെ പറഞ്ഞോ, യോജിപ്പ് എന്ന് വേണേ അങ്ങനെ പറഞ്ഞോ, ഐക്യം എന്ന് വേണേ പറഞ്ഞോ. മുജാഹിദ് പ്രസ്ഥാനം ഒന്നായിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ആശയം. അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും ഏത് വാക്കുകളിൽ പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കാണുവാൻ അള്ളാഹു തആല തൗഫീഖ് നൽകിയതിന് അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിങ്ങനെ ആക്കിയെടുക്കാൻ പണിയെടുത്ത നമ്മുടെ നേതാക്കന്മാർക്ക് അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിൽ മുജാഹിദീൻ. اللهم ألف بين قلوب الموحدين. اللهم ألف بين قلوب المسلمين. السلام عليكم ورحمة الله وبركاته. ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിന് നന്ദി രേഖപ്പെടുത്തുന്നു. മുജാഹിദ് ഐക്യ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി KNM സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ M അബ്ദുറഹ്മാൻ സലഫി അവറുകളെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അമ്മാ ബഅദ്. അഭിവന്ദ്യരായ നേതാക്കളെ, വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹൃദയരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മുജാഹിദ് ഐക്യ മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഐക്യം സംജാതമായത് എങ്ങനെ, എന്തിൻ്റെ പേരിൽ എന്ന് ആലോചിക്കുന്നവരും കഥകൾ മെനയുന്നവരുമുണ്ട്. ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ആദർശമില്ലെന്നും നിലപാടുകളില്ലെന്നും അവിടെയും ഇവിടെയുമായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പറഞ്ഞു നോക്കുന്നവരുമുണ്ട്. ഞാൻ സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് ഈ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട, ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്തമായ ഒരു രൂപമാണ്.
നമുക്കേവർക്കും അറിയാവുന്ന പോലെ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിന്റെ പിന്നിലെ ചാലക ശക്തിയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഈ മഹാപ്രസ്ഥാനത്തിന്റെ സാന്നിധ്യവും ഇടപെടലും ഇല്ലായിരുന്നുവെങ്കിൽ കേരള മുസ്ലിങ്ങളുടെ അവസ്ഥ ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളുടേതിന് തുല്യമാകുമായിരുന്നു. പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള കൃത്യമായ ആദർശബോധവും പ്രബോധന പ്രവർത്തനങ്ങളുമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സവിശേഷത. കേരളത്തിലെ പ്രഥമ മുസ്ലിം സംഘടനയായ കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെയും കേരള ജമിയത്തുൽ ഉലമയുടെയും നേതൃത്വത്തിൽ 1950 കേരള നദുവത്തുൽ മുജാഹിദീൻ രൂപം കൊള്ളുന്നത്. യുവജന വിഭാഗമായ ISM, വിദ്യാർത്ഥി വിഭാഗമായ MSM, വനിതാ വിഭാഗമായ MGM എന്നിവയും മാതൃസംഘടനയായ KNM കീഴിൽ രൂപീകരിക്കപ്പെട്ടു. കൂടാതെ ഗൾഫ് ഇസ്ലാഹി സെന്ററുകൾ IMB, BISMI, ECGC തുടങ്ങി നിരവധി ഘടകങ്ങൾക്കും രൂപം നൽകി. വക്കം മൗലവി, KM മൗലവി, KM CD സാഹിബ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി തുടങ്ങിയ നവോത്ഥാന നായകന്മാർ നേതൃത്വം നൽകിയ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ചാലകശക്തിയായി വർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനമാണ് സാമൂഹ്യ വിദ്യാഭ്യാസ രാഷ്ട്രീയ നവോത്ഥാനത്തിന് ഒരു നൂറ്റാണ്ടിലധികമായി നേതൃത്വം നൽകുന്നത്. ദൗർഭാഗ്യകരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പ്രതിസന്ധികളും കഴിഞ്ഞ കാലഘട്ടത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്.